അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قل تهيلتنا فادركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. صدق الله العلي العظيم. സമാദരണീയരായ മഹല്ലിലെ പ്രായമുള്ള കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള കാരണവന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മപ്പെങ്ങന്മാരെ, വിശുദ്ധ റജബിന്റെ മുന്നോടിയായി നമ്മുടെ എല്ലാവരുടെയും മാനസങ്ങൾ സംസ്കരിക്കപ്പെടാനും മഹല്ലുതല ദീനി സേവന സംരംഭങ്ങളുടെ ഉണർത്തുപാട്ടുമായി രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണ സദസ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കും. മൂന്ന് ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായ കാര്യങ്ങൾ ഇഖ്ലാസോടെ പറയാനും അത് ഉൾക്കൊണ്ട് ജീവിച്ച് ആഖിബത്ത് നന്നായി മരിച്ച് സ്വലോക സ്വർഗത്തിൽ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിലായി ഒരുമിച്ച് കൂടാനും നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ ഇന്ന് വരെ ചെറുതും വലുതുമായി സംഭവിച്ച എല്ലാ തെറ്റുകളും പാപങ്ങളും ദോഷങ്ങളുടെ കൂമ്പാരങ്ങളിൽ തന്നെയും അല്ലാഹു മാപ്പ് നൽകുകയും
ഭാവി ജീവിതം പാപങ്ങളിൽ നിന്ന് പാപക്കറകളിൽ നിന്ന് മാറ്റി നിർത്തി സംശുദ്ധമായി പടച്ചൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവസരം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ നേതാക്കൾ, നമുക്ക് വിജ്ഞാനം പകർന്നു തന്നവർ, നമ്മളിൽ നിന്ന് നുകർന്നവർ, നമ്മുടെ കൂടെ പഠിച്ചവർ, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, സന്തോഷിപ്പിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, ഉറ്റവരുടേവർ പലരും, അവരൊക്കെ വാള് പറയുകയും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത പരലോകത്തിന്റെ ബർസഖിയായ ലോകത്ത് എത്തിയിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെയും ഖബറ് സന്തോഷമാക്കുകയും പ്രവിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാരുമില്ലാത്ത, കേവലമായ കേട്ടുകേൾവി മാത്രമുള്ള, യാതൊരു പരിചയമില്ലാത്ത ഭൂമിക്കടിയിലെ മണ്ണറയിൽ അള്ളാഹു മുത്തഖികൾക്കുള്ള ആതിഥേയത്വം കൊണ്ട് നമ്മെ സ്നേഹിച്ച് സ്വീകരിച്ച് സന്തോഷിപ്പിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വായകൊണ്ട് പറയും, ഈമാനാണ് എന്ന്. അതിങ്ങനെ കേവലം ചോദ്യത്തിന് മറുപടിയായി പരീക്ഷയ്ക്ക് പഠിക്കും പോലെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന അവസ്ഥയിൽ ഒതുങ്ങുക എന്നതല്ലാതെ പറയുന്ന എനിക്കും കേൾക്കുന്ന നമ്മിൽ പലർക്കും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണ് എന്ന കൽബിലേക്ക് തറച്ച ഒരു ബോധം ഇന്ന് മങ്ങി എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്ത് അസംഖ്യം നിഅമത്താണ്. എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിഅമല്ലാഹി എന്നല്ല, നിഅമത്തല്ലാഹി എന്ന് ഏകവചനമാക്കിയിട്ടാണ് പറഞ്ഞത്. അതിന് കാരണം അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എടുക്കണ്ട, അനേകായിരം അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന് തന്നെ അതിന്റെ ആഴവും പരപ്പവും അളക്കാൻ, അതിന് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഏകവചനമാക്കി നിഅമത്തല്ലാഹി എന്ന് ഖുർആൻ ഉപയോഗിച്ചത്. അങ്ങനെ ഓരോ സെക്കൻഡിലും എണ്ണാൻ കഴിയാത്ത അത്രയും പരന്ന പ്രവിശാലമായ, എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ അള്ളാഹു ഓരോ സെക്കൻഡുകളിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും അള്ളാഹു നൽകിയ നിഅമത്തിൽ ഏറ്റവും വിലപ്പെട്ട, കനപ്പെട്ട, ഉത്കൃഷ്ടമായ, അതിന്റെ മീതെ മറ്റൊന്നും ഇല്ലാത്ത വിധം ഉയർന്നു നിൽക്കുന്ന നിഅമത്ത് അത് ഈമാനാണ്. പക്ഷെ അത് അങ്ങനെയാണ് എന്ന ഉള്ളിൽ തട്ടിയ തിരിച്ചറിവ് അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുസീബത്ത്. അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. അതാ ഒരു കള്ള് കുടിക്കുന്ന വ്യക്തിക്ക് കുടിക്കൽ ഹാനികരമാണെന്ന് അറിയാം, എന്നിട്ട് കുടിക്കുന്നു. കാരണം തിരിച്ചറിവില്ല. വ്യഭിചരിക്കുന്നവന് വ്യഭിചാരം ശരിയല്ല എന്നറിയാം, എന്നാലും വ്യഭിചരിക്കുന്നു. കാരണം അറിവുണ്ട്, തിരിച്ചറിവില്ല. ആളെ കൊല്ലുന്നവന് ആ കൊല ശരിയല്ല എന്ന് അവനറിയാം, പക്ഷേ അകക്കാമ്പില്ല, തിരിച്ചറിവില്ല. പലിശയുമായി ബന്ധപ്പെടുന്നതിനെ അറിയാം, ഇത് ശരിയല്ല, ഇത് ചൂഷണമാണ്, പക്ഷേ തിരിച്ചറിവില്ല, ചെയ്യുന്നു. തെറ്റായ ഏത് കാര്യങ്ങളിലേക്ക് നീങ്ങുന്നവൻ അത് ശരിയാണെന്ന ധാരണയിലല്ല ചെയ്യുന്നത്, തെറ്റാണെന്ന അറിവോടുകൂടി ചെയ്യുകയാണ്, പക്ഷെ തിരിച്ചറിവ് അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവാണ് വീണ്ടെടുക്കേണ്ടത്. അതിനാണ് വാളോ, അതിനാണ് ദീനിന്റെ സദസ്സ്.
മുഅ്മിനീങ്ങൾക്ക് ഉണർത്തലും ഉത്ബോധനവും ഉപകാരമാണ്. വേണ്ടിയാണ് ദീനിന്റെ സദസ്സ്. അല്ലാഹു ഈ സദസ്സ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തന്റെ സദസ്സുകളൊക്കെ അങ്ങനെയുള്ള സദസ്സായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ തിരിച്ചറിവ് ഹൃദയത്തിൽ ഇതൊരു ദീപമായി കത്താൻ, അത് അണഞ്ഞു പോയാൽ ഏറ്റവും വലിയ അപകടമാണ്. ഒരു കണ്ണോട്ടൻ ഒരാൾ അദ്ദേഹത്തിന് വിളക്ക് കത്തിച്ചുകൊടുത്തു. കണ്ണോട്ടൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് ചോദിച്ചു, എനിക്കെന്തിനാ വിളക്ക് എന്ന് വെച്ചു. നീ ആ വിളക്കേറ്റ് പോയിക്കോ, നീ ഇതിനെ ആരെങ്കിലും വരികയാണെങ്കിൽ നീ കണ്ണോട്ടനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരാണ്ട് മാറി തരുമല്ലോ വിളക്ക് കണ്ടാല്, നിങ്ങൾ വലിയ കൂട്ടുമുട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ആ വിളക്ക് എത്തിച്ചിട്ട് ഇങ്ങനെ പോവാൻ, ഇതിനെ ഒരാള് വന്ന് കൂട്ടിമുട്ടി കൂട്ടിമുട്ടിയപ്പോ അയാൾ ചോദിച്ചു, എനിക്ക് കണ്ണ് കാണൂല, എനിക്ക് കണ്ണ് കാണൂലേ? ഇല്ലേ, നീ വരണേ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട്. അപ്പൊ എന്റെ കയ്യില് വിളക്ക് എത്തിയ കണ്ടില്ലേ? ഈശ ആ വിളക്ക് കെട്ടിട്ട് എത്ര നേരേക്കണ്, കാരണം അതും ഈ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിച്ചു കൊടുത്ത് വിളക്ക് കെട്ടിട്ടുണ്ട്, പക്ഷെ അതും അദ്ദേഹം കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് നമ്മളിപ്പോ ദീന് കൊണ്ടെടുക്കുന്നത്. കെട്ടുപോവാണ്. കെട്ട ജീവനില്ലാത്ത മതവുമായി നാം പേറി നടക്കുകയാണ്. കൂട്ടിൽ ചത്തുപോയ തത്തയുമായി അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ആ കൂട് പൊക്കിയിട്ട് വിൽക്കുന്ന ആളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭ്രാന്തനല്ലേ? എന്നതുപോലെ പേരിലും രൂപഭാവങ്ങളിലും മാത്രം മതം കൊണ്ടറിയപ്പെട്ട് ഖുർആനിൽ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ യാതൊരു ലക്ഷണവും ഇല്ലാതെ, ഹദീസിൽ ചർച്ച ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഒരു ലക്ഷണവും ഇല്ലാതെ, കിതാബിലൊക്കെ വരച്ചു കാണിച്ച ആരിഫീങ്ങളുടെ ജീവിതശൈലി, ഔലിയാക്കളുടെ സരണി, സ്വാലിഹീങ്ങളുടെ പാത, ഇതുമായിട്ടൊന്നൊരു ബന്ധമില്ലാതെ കേവലമായ പേരിൽ ചിലന്തി വലകൂട്ടി കൂടുമ്പോലെ മതത്തിൽ പേരുകൊണ്ട് മാത്രം പിടിച്ച് തൂങ്ങുന്ന അവസ്ഥയിലാണ് ഇന്നിന്റെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമ്മുടെ മനങ്ങളെ മാറ്റിത്തരട്ടെ. കൽബാകുന്ന സുരക്ഷിതമായ വലയത്തിൽ അല്ലാഹു കത്തിച്ചു വെച്ച ഈമാനിന്റെ പ്രഭയില്ലേ ഏറ്റവും വലിയ സുരക്ഷിതത്വം, ഏറ്റവും വലിയ കെട്ടുറപ്പ്, ഏറ്റവും വലിയ ഗൗരവം, ഏറ്റവും വലിയ ശ്രദ്ധ, ഏറ്റവും വലിയ അത്യധ്വാനം, ഏറ്റവും വലിയ പരിശ്രമം, ഏറ്റവും വലിയ ഊർജം, ഏറ്റവും വലിയ ബോധം, ഏറ്റവും വലിയ കഷ്ടപ്പാട്, ഏറ്റവും വലിയ ക്ഷമ, ഏറ്റവും വലിയ ചിന്ത, ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ, അതിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും വികസനത്തിന് വേണ്ടിയോ പുരോഗമനത്തിന് വേണ്ടിയാ നമ്മൾ ചെലവഴിക്കേണ്ടതെങ്കിൽ ഈമാനിന്റെ പുരോഗതിക്ക് വേണ്ടി, ഉയർച്ചക്ക് വേണ്ടി, വളർച്ചക്ക് വേണ്ടി, സ്ഥിരതയ്ക്ക് വേണ്ടി ഇന്ന് നേരം വെളുത്ത് ഈ സമയത്തിനുള്ളില് നമ്മൾ എന്താണ് കാര്യമായി ചെയ്തതെന്ന് ഞാൻ എന്നോടൊന്ന് ചോദിച്ചാ, നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചാ മറുപടി വട്ടപൂജ്യമാണ് അല്ലേ? ഇന്ന് നേരം വെളുത്ത് ഈ സമയത്തിനിടയിൽ നമ്മൾ ദുനിയാവിനാണോ ആഖിറത്തിനാണോ കൂടുതൽ ചിന്തിച്ചത്, കൂടുതൽ അധ്വാനിച്ചത്, കൂടുതൽ ചെലവഴിച്ചത്, കൂടുതൽ കണക്ക് കൂട്ടിയത്, കൂടുതൽ സംസാരിച്ചത്, കൂടുതൽ പറഞ്ഞത്, കൂടുതൽ യാത്ര ചെയ്തത് എന്ന് ചിന്തിച്ചാൽ ആകെ പറയുള്ളത് ജുമാക്കൊന്ന് പോയിന്നാണ്. പിന്നെ ഇപ്പൊ അതിനൊന്ന് വന്ന് ജുമാക്ക് പോകുന്ന തന്നെ ഇക്കാമ തൊടുക്കുമ്പോഴാ ചവിട്ടിയിൽ കാല് വരുത, രണ്ടാം സ്ഥലം പള്ളിക്കാട്ടിൽ വന്നിട്ടാ വീട്ടുക. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. പൊന്നുമോനെ, മനുഷ്യർ പലതരയിലാണ്. മുശ്രിക്കുണ്ട്, കാഫിറുണ്ട്. എല്ലാ മുശ്രിക്കീങ്ങളും കാഫിറാ, പക്ഷെ എല്ലാ കാഫിറും മുശ്രിക്കായി കൊള്ളണമെന്നില്ല. എല്ലാ മുശ്രിക്കും കാഫിറാണ്. കുല്ലു മുശ്രിക്കിൻ കാഫിറുൻ, എല്ലാ മുശ്രിക്കും കാഫിറാണ്, പക്ഷെ എല്ലാ കാഫിറും മുശ്രിക്കല്ല. രണ്ടു കൂട്ടരും നരകത്തിൽ ശാശ്വതീകത്തെ വാസം അനുഭവിക്കുന്നവരാ. കാഫിറാവാൻ അല്ലല്ല എന്ന് പറയണ്ട, വേണോ? വേണ്ട. നിങ്ങൾ പള്ളി കയറിയിട്ട് പള്ളി ഇൻസൾട്ട് ആക്കിയിട്ട് തുപ്പിയാൽ കാഫിറായി. ഒരാള് പള്ളി കയറി, പള്ളിനെ ഇൻസൾട്ട് ആക്കി തുപ്പി, കാഫിറായി. ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഒരാളിങ്ങനെ വ്യഭിചരിച്ചു, കള്ളുടിച്ചു,
അത് തെറ്റാന്ന് പറഞ്ഞു. എന്ത് തെറ്റി? ആര് പറഞ്ഞു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആര് പറഞ്ഞിട്ടും കാര്യമില്ല പറഞ്ഞാ കാഫറായി. കാഫറാണോ ചേകനൂര് കാഫറായത്? അല്ലല്ല എന്ന് പറഞ്ഞിട്ടല്ല. അതേ നിസ്കാരത്തിന്റെ വക്തകൾ കുറച്ചതാണ്. ഒരാള് പറയാണ് ഇശാ മൂന്ന് റക്കാത്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് ഓർത്തു. ആ ഇസ്ലാം ഇശാ മൂന്ന് റക്കാത്താണ് എന്നൊരാളാണ് വാദിച്ചാൽ ഇസ്ലാം എന്ന് ഓർത്തോ, കാഫറാവും മുശ്രിക്കാവൂല. അതാണ് എല്ലാ മുശ്രിക്കും കാഫറാണ്, എല്ലാ കാഫറും മുശ്രിക്കല്ല എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും നരകത്തിലാണ്. നരകത്തിലാണെന്ന് പറഞ്ഞാൽ ശാശ്വതമായ നരകത്തിലാണ്. അതിൽ നിന്ന് പുറത്തു വരുന്നൊരു പ്രശ്നമില്ല. നരകമാകുന്ന മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ അവരെ ഡിസ്ചാർജ് ചെയ്യൂല. അതാണ്. എന്നാൽ വേറൊരു കൂട്ടരുണ്ട് ഫാസിഖ്. കാഫറിന്റെയും പൂർണ്ണ മുഅ്മിന്റെയും ഇടയിലാണ് ഫാസിഖ്. കാഫറിന്റെയും പൂർണ്ണ മുഅ്മിന്റെയും ഇടയിലാണ് ഫാസിഖ്. ഈ ഫാസിഖ് ഈ നിലയിൽ നമ്മൾ അങ്ങ് ചിന്തിച്ചാൽ, ഞാൻ നിങ്ങളെല്ലാം പറയുന്നത് എന്നെ പോലെയുള്ള ആളുകളെയാണ്. അല്ലാഹു നമ്മളെല്ലാം നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഈ ഫാസിഖില്ലേ ഫാജിറില്ലേ, നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയാൽ ഏറിയക്കൂറും മുസ്ലിമായി അറിയപ്പെടുന്നവരിൽ പലരും ഇന്ന് ഞാൻ പൂർണ്ണ മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലാണ് ഫാസിഖ് എന്ന് പറയുമ്പോ, എന്നാൽ ഓരോ മഹല്ലുകളത്തോളം പരിശോധിച്ചാൽ ഏറിയക്കൂറും ആളുകൾ ഈ ഫാസിഖോ ഫാജിറോ ആണ് എന്നും പറയുമ്പോ, നിങ്ങളൊരു പക്ഷേ എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോ? അതിന് ഞങ്ങളെല്ലാവരും വ്യഭിചരിക്കുന്നവരാണോ? ഞങ്ങളെല്ലാവരുമോ അതാ ആളെ കൊല്ലുന്നവരാണോ? കള്ളു കുടിക്കുന്നവരാണോ എന്ന് ചിന്തിച്ചാൽ ഞാൻ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് സുബ്ഹിക്ക് ആരാണ് കലാവാദ നിസ്കരിച്ചത്? ആരാണ് കലാക്കി നിസ്കരിച്ചത്? ആരാ തീരെ നിസ്കരിക്കാത്തത്? ഇന്ന് രാവിലെ നിങ്ങൾ സുബ്ഹിക്ക് എണീറ്റത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷമാ? എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ തന്നെയോ നിങ്ങൾ ഫാസിഖാ? അതാ അസറിന്റെ ശേഷം അസ്രിവാങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിസ്കരിക്കാതെ കടയിൽ പോയിരുന്നു, അങ്ങാടിയിൽ പോയി സ്വര പറഞ്ഞു, അല്ലെങ്കിൽ പാടത്ത് പോയി പന്ത് കളിച്ചു, അല്ലാ അല്ലാ നട്ടുച്ചക്ക് ഫുട്ബോളുമായി ഇറങ്ങിയിട്ട് പ്രവിശാലമായ ഉണങ്ങിയ വയലത്ത് പന്ത് കളിച്ചുകൊണ്ട് മഹ്രിബ് വാങ്ങും കൊടുത്തു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഇശാവാൻ സമയത്ത് വീട്ടിലേക്ക് ചളിപ്പാടത്ത് നിന്ന് പുരണ്ട ചളി കൊണ്ട് കയം പുരണ്ട പന്തും ശരീരവുമായി കയറി വരുന്ന 23-കാരനില്ലേ? 25-കാരനില്ലേ? ഇവരൊക്കെ പലപ്പോഴും തൊപ്പിയിട്ട വാപ്പാന്റെ മക്കളല്ലേ? നിസ്കാരത്തയമ്പുള്ള വാപ്പാന്റെ മക്കളല്ലേ? അസറു കലാക്കി, മഗ്രിബ് കലാക്കി, ഇവൻ ഫാസിഖ, ഇവൻ ഫാജിറ. അതിന് ആളെ കൊല്ലൊന്നും വേണ്ട, അതിന് കള്ളുടിക്കൊന്നും വേണ്ട, അതിന് വ്യഭിചരിക്കണ്ട. വ്യഭിചാരിയേക്കാൾ കടുത്ത ഫാസിഖ് നിസ്കരിക്കാത്തവന്, കള്ളുകുടിയേനേക്കാൾ കടുത്ത ഫാസിഖ് നിസ്കരിക്കാത്തവന്. ചിന്തിക്കണേ, ചിന്തിക്കണേ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ കല്യാണ മണ്ഡപങ്ങളിൽ പോയി കല്യാണം നടത്തുന്ന എത്ര പേരാണ് ആകെ നോക്കുന്നത്? ആളുകൾക്കിരിക്കാന് സൗകര്യമുണ്ടോ? ഭക്ഷണം കഴിക്കാന് സൗകര്യമുണ്ടോ? അതെ, കല്യാണ മാമാങ്കത്തിന് സൗകര്യമുണ്ടോ? അതിന് പറ്റുന്ന ഓഡിറ്റോറിയമാണോ? അതിന് പറ്റുന്ന മണ്ഡപമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ വന്നവർക്ക് ഒതുവ് ചെയ്യാൻ വെള്ളമുണ്ടോ? നിസ്കരിക്കാൻ വിശാലതയുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് മണ്ഡപം ബുക്ക് ചെയ്യുന്ന എത്ര പേര് ഈ സമൂഹത്തിലുണ്ട്? ഒന്നും നമ്മളെ വിഷയമല്ല. ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം കാര്യം 5-ൽ ഏതെന്നുമായിട്ടാ യഥാർത്ഥത്തിൽ നമുക്ക് ബന്ധമുള്ളത്? അല്ല,
ഇസ്ലാംകാരി അഞ്ച് ഒന്ന് സാത്തുകളി മനസ്സിൽ ഉറപ്പിച്ചിട്ടെന്ന് ആവുകൊണ്ട് പറയാം. അല്ലാ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഉസ്താദെ. എങ്ങനെ നമ്മൾ പറയുന്നവരോ, നമ്മൾ പറയുന്ന പണ്ട് അമേരിക്കയിൽ ഒരു ചങ്ങായി ഇങ്ങനെ അത് അതിശക്തമായിട്ടൊഴുകുന്ന നയാഗര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നൈസായ നൂല് കെട്ടി, നൂല് കെട്ടിയിട്ട് സാഹസികമായിട്ട് അയാൾ നൂലിന്റെ ഒരു ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് നടന്നു, നൂലിന്റെ മേൽക്കൂടി ഇങ്ങനെ നടന്നു. കണ്ടവരൊക്കെ അത്ഭുതപ്പെട്ടു. വീണാൽ മരണം ഉറപ്പാണ്, പക്ഷേ വീണില്ല, നടന്നു. എല്ലാരും വിശലടിച്ചു, കൈയടിച്ചിട്ട് അയാളെ പ്രോത്സാഹിപ്പിച്ചു. നെയ്സായ നൂലിന്റെ മുകളിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന മനുഷ്യൻ അവിടുന്ന് തിരിഞ്ഞിട്ട് ആയിരങ്ങളായ അണികളോട്, അനുയായികളോട്, അല്ലെങ്കിൽ കാണികളോട് ചോദിച്ചു, ആ നൂലിൽ കയറി വെള്ളത്തിന്റെ മുകളിലൂടെ സാഹസികമായി ഇങ്ങോട്ട് നടന്ന് എനിക്ക് തിരിച്ചങ്ങോട്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. എല്ലാരും പറഞ്ഞു, നടക്കാൻ പറ്റും സാറേ, നടക്കാൻ പറ്റും. അപ്പൊ അയാൾ ചോദിച്ചു, ഉറപ്പാണോ? ഞങ്ങൾ ഉറപ്പായി പറയുന്ന ഞങ്ങൾ മനസ്സിലുള്ള വിശ്വാസമാണ്, ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് നടക്കാൻ പറ്റും. ഞാൻ വീഴൂല, വീണങ്ങൾ മരിച്ചോലേ, വീഴൂല, നിങ്ങൾ വീഴൂല, ഞങ്ങൾക്ക് നടക്കാൻ പറ്റും. അത് കൽബിൽ ഉറപ്പിച്ചിട്ട് പറയുന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റുന്നേന്ന് വെച്ച് എല്ലാരും എണീച്ചു. അപ്പൊ അയാൾ പറഞ്ഞ, എല്ലാരും ഇരുന്നോളി, എന്നിട്ട് രണ്ടാമതയാൾ പരിശോധിക്കുക കേട്ടോ, ആരൊക്കെ കൽബിലാ ഉറച്ചിക്കണോന്ന്. രണ്ടാമതയാൾ പറഞ്ഞു, എന്നാൽ തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ എന്റെ തോളിൽ കയറിയിരിക്കാൻ ധൈര്യമുള്ളവർ മുമ്പോട്ട് വന്നേന്ന്. ആരും വരുന്നില്ല, കാരണം എല്ലാവർക്കും വരെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതോ, അത് അവർക്കിങ്ങനെ ഇയാൾ നടക്കണത് കാണണം. ആ പറഞ്ഞത് ഉറപ്പാണെങ്കിൽ രണ്ടാമത് നിങ്ങൾ ധൈര്യമുള്ളവർ എന്റെ തോളിൽ കയറിയിരിക്കുന്ന തന്നെ എല്ലാരും കൂടി ഒരാളെ തോള് കയറ്റൂലേ, പക്ഷെ ആരും വരുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ചിലപ്പം പോകാൻ സാധ്യതയുണ്ട് എന്നതുപോലെയാണ് ഇപ്പൊ നമ്മൾ ശാഹത്തിന്റെ പ്രഖ്യാപനമൊക്കെ. കാരണം അത് പരിശോധിക്കാൻ ലബോറട്ടറി ഇവിടെ ഉണ്ടല്ലോ. ഡോക്ടർ രാമേന്ദ്രൻ ഡോക്ടർക്ക് പോകണ്ട, ആശുപത്രി കയറണ്ട, രക്തം പരിശോധിക്കണ്ട. ഈമാൻ കൽബിൽ ഉറച്ചോ ഇല്ലേ എന്നതിന് ഖുർആൻ തന്ന ലബോറട്ടറി ഉണ്ട്. ഏതാണെന്ന് ഒന്ന് പിടിച്ചോളൂ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്റല്ലാഹു വജിലത്ത് ഖുലൂബുഹും. ലക്ഷണം ഒന്ന്, ും അത് ലക്ഷണം രണ്ട്. മൂന്ന്, ലക്ഷണം മൂന്ന്. നാല്, അല്ലദീന യുഖീമൂന സ്സലാ, ലക്ഷണം നാല്. അഞ്ച്, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ഈ അഞ്ച് ലക്ഷണം ഇല്ലാത്തവന്, നേരത്തെ ആ നൈസായ നൂലിൽ നിന്ന് അപ്പുറം കടന്നവന് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് വെച്ചപ്പോ സത്യമായിട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞ ആളുകളെ പോലെയാണ് ഈ അഞ്ച് ലക്ഷണം ജീവിതത്തിൽ ഇല്ലാത്തവന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉള്ളിൽ ഉറച്ചിട്ടാണോ പറഞ്ഞത്? അഞ്ച് ലക്ഷണം അനിവാര്യമാണ്. ഒന്ന്, അള്ളാഹു എന്ന് കേട്ടാൽ ഹൃദയം വിറക്കും. അള്ളാന്റെ പേരിൽ ഒരു കാര്യം പറഞ്ഞാൽ ഹൃദയം അങ്ങോട്ട് വിറക്കും. നമ്മൾ അറിയില്ല, ലോട്ടറി എടുത്തു, പൈസ പോക്കറ്റിലാക്കി, സന്തോഷിക്കുമ്പോഴാണ് ഉസ്താദ് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞത് തെറ്റാണ്, ഹറാമാണ്, നരകത്തിൽ പോകുന്ന വഴിയാണ്. കണ്ണു നിറഞ്ഞു, ഉസ്താദേ എന്നാ ഈ പൈസ വേണ്ട ഉസ്താദേ? പലിശയുടെ ഗൗരവം അറിയില്ല, പക്ഷേ മക്കളെ പോറ്റാൻ വഴിയില്ലാത്തത് കൊണ്ട് ചെറിയ രൂപത്തിലൊന്ന് ബന്ധപ്പെട്ടപ്പോഴേക്ക് ജുമാക്ക് ശേഷം ഹതീബ് വാല് പറയുകയാ, ലഅനല്ലാഹു അഖിലാ വമുഖിലാ വകാതിബാ വശാഹിദാ. പലിശയുമായി ബന്ധപ്പെട്ടവന് അത് തിന്നുന്നവൻ തീറ്റിക്കുന്നവനും അതിനുവേണ്ടി അനുകൂല പത്രം എഴുതിയവൻ അതിനുവേണ്ടി സാക്ഷിയായവൻ തൊട്ടവനും തൊടപ്പെട്ടവനും മുഴുവനും പടച്ചവന്റെ ശാപ വിധേയനാണ്, ശാപ പാത്രമാണെന്ന് ഗൗരവതലത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ധരിച്ചുകൊണ്ട് നാളെ പലിശക്കാരനെ കൊണ്ടുപോയി മുക്കുന്ന രക്തസമുദ്രത്തെ പരിചയപ്പെടുത്തിയിട്ട് പലിശക്കാരൻ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ അവന്റെ കഴുത്തിൽ പാമ്പുകളാ, വയറ്റിൽ തോളുകളാ,
വായിൽ തീജ്വാലയ. ഈ നിലയിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് കഠിനമായ ശിക്ഷക്ക് വിധേയനാകുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതാ ജുമായ്ക്ക് ശേഷം പള്ളിയിൽ ഇരുന്നു കൊണ്ട് കണ്ണങ്ങു നിറയുകയാ. പലിശയുടെ പണം പോക്കറ്റിൽ വെച്ചുകൊണ്ടാ സുജൂദ് ചെയ്തത്, പലിശയുടെ പണം പോക്കറ്റിൽ വെച്ചുകൊണ്ടാ റുക്കു ചെയ്തത്, പലിശയുടെ പണം പോക്കറ്റിൽ വെച്ചുകൊണ്ടാ സുജൂദിലേക്ക് പോയത്. പക്ഷേ പിന്നെയാണ് വാലിലൂടെ തിരിച്ചറിവ് കിട്ടുന്നത്. അതോടുകൂടി കണ്ണങ്ങു നിറയുകയാ. ഭാര്യയോട് പോയി പറയുന്നു, പെണ്ണേ ഈ 10,000 കെട്ട് ഇനി തുടണ്ട, അതുകൊണ്ട് ഭക്ഷണം വേണ്ട, തമ്പുരാന്റെ ലാനത്ത് കിട്ടുമേ മോളെ. ആ സമയത്ത് ഭാര്യയും സഹകരിച്ചു കൊടുത്തുകൊണ്ട് കാര്യബോധത്തിലേക്ക് ഉപദേശം കിട്ടുമ്പോൾ മടങ്ങി വന്നുകൊണ്ട് കണ്ണു കലങ്ങുന്നവരില്ലേ? ഇന്നമൽ മുഅ്മിനൂനല്ല വീണ ഇയാദു കുറല്ലാ വജലത്ത് കുലൂബുഹും. അല്ലാ എന്ന് അങ്ങോട്ട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം അങ്ങോട്ട് വിറക്കും എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പേരിൽ ഒരു കാര്യം കണ്ട് പറയപ്പെട്ടാൽ പിന്നെ തർക്കമില്ല. അല്ലാഹുവിന്റെ പേരിൽ അങ്ങോട്ട് പറയപ്പെട്ടാൽ തർക്കമില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അമീൻ പറയാം. അല്ലാഹു ആ കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ ഒന്നാമീ നന്നായിട്ട് പറയാം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. പ്രച്ചവനെ, നിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ സദസ്സാണിത്. ഞങ്ങളൊക്കെ ആഹർ സമാനിലെ ചവറുകളാണ്, ചണ്ടികളാണ്. അതേ സമയത്ത് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ബിസിനസ് ചർച്ച ചെയ്യാനല്ല, കുടുംബം ചർച്ച ചെയ്യാനല്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് ഈ സദസ് നീ കബൂലാക്കണേ അല്ലാ, ഈ സദസ് നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു ഈ സദസ് കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല പൂർത്തിയാക്കട്ടെ. അള്ളാഹു നമ്മളെ ഈ സദസ് കബൂലാക്കി നമ്മളെ സലാമത്താക്കി തരട്ടെ. പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചവനെ, ഇതിനുവേണ്ടി ആംബുലൻസിന്റെ കാര്യത്തിൽ നന്നായി സഹായിച്ചവരും അധ്വാനിച്ചവരും ഉറക്കൊഴിച്ചവരും പ്രവർത്തിച്ചവരും ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഹൈറായ ദുന്യാവ് പകരം നൽകുകയും ആഹ്റത്തിൽ സ്വർഗത്തിൽ സീറ്റ് കൊടുക്കുകയും ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, പാവങ്ങളെ ഫണ്ടിലേക്ക് സഹായിച്ചവരെ നീ തിരിച്ച് സഹായിക്കണേ റബ്ബേ. നീ തിരിച്ച് സഹായിക്കണേ അല്ലാ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹമാണ് മുറിയാത്ത സ്നേഹം. ശാരീരിക ലോകത്തുള്ള എല്ലാ സ്നേഹവും കഴിയും കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ എന്ത് സ്നേഹം, ബിസിനസിന്റെ പേരിൽ സ്നേഹം, ഇനി എല്ലാ ഭൗതികമായ അജണ്ട വെച്ചുകൊണ്ട് എല്ലാ സ്നേഹവും നാളെ ശത്രുക്കളാവുകയാണ്. ഇവിടെ അഡ്രസ് ദീനല്ലേ, അഡ്രസ് മുഹമ്മദ് നബി അല്ലേ, അല്ലാതെ ഉണ്ടാക്കിയ സകല ഫ്രണ്ട്ഷിപ്പും പൊട്ടിപ്പോവുകയാണ്. എന്നിട്ട് അവർ ശത്രുക്കളായി മാറുകയാണ്, ശത്രുക്കളായി മാറുകയാണ്. വാപ്പി മോനും ശത്രു ആവുന്നു. മകനെ കാണുമ്പോൾ വാപ്പ ഓടി ഒളിക്കുകയാ, മകളെ കാണുമ്പോ ഉമ്മ ഓടി ഒളിക്കുകയാ, അനുജനെ കാണുമ്പോ ജേത്തൻ ഓടി ഒളിക്കുകയാ. പരസ്പരം അടുക്കുന്ന പോലുമില്ല, ശത്രുക്കളായി അല്ലേ, ശത്രുക്കളായി. അഡ്രസ് അള്ളി റസൂൽ അല്ലെങ്കിൽ വാപ്പി മോന് ശത്രുവാണ് നാളെ മഹ്ശറിൽ. അങ്ങനത്തെ ഒരു ബന്ധപ്പെടുന്നു വേണോ? നിങ്ങൾ ചിന്തിക്ക്, നാളെ നഷ്ടം വരുന്ന, നാളെ ശത്രുക്കളാവുന്ന ഒരു മിത്രം ഇവിടെ വേണോ? അതിനാലെ തിരിച്ചറിവ് എന്ന് പറയാം. നമ്മൾ ഏത് ബന്ധം സ്ഥാപിക്കുമെന്ന് ചിന്തിക്കാം. ഇതുകൊണ്ട് നാളെ ഈ സ്നേഹിതൻ നമ്മുടെ ശത്രുവാണോ മിത്രാണോ? നാളത്തെ ശത്രുവിനെ ഇന്നത്തെ മിത്രാക്കണോ? അത് വാപ്പന്റെ മാൻഡേടിൽ വരുന്ന ഖുർആൻ നസ്സാൻ. യൗമ യഫറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വാബി. വാപ്പ മോനെ കാണുമ്പോൾ ഓടുക ശത്രുവായിട്ട്. നമ്മള് ശത്രുവിനെ കണ്ടാലല്ലേ പേടിച്ചോടുക. ഒരാളിങ്ങനെ വാള് മൂർച്ചുവിട്ടിട്ട് നമ്മളെ നേരത്തെ നിൽക്കുമ്പോ നമ്മൾ ഓടും. ഒരു പാമ്പിനെ കണ്ട ഓടും, ആന മതളികെ കണ്ട ഓടും, എതിരാളിയെ കാണുമ്പോഴല്ലേ ഓടുക. ഇവിടെ വാപ്പനെ കാണുമ്പോ മോനെ ഓടുക, ശത്രുവായി. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് അറിവല്ല.
തിരിച്ചറിവ് വേണ്ടത് ഇവിടെയാണ്. ഇന്നതൊന്നുമില്ല, ഈ ബോധം കടുപ്പോയി. ഒരിക്കലേ ഒരു വാപ്പ അദ്ദേഹത്തിന്റെ മോനെ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറയാം, ഉണ്ടാക്കി കുടുങ്ങിയതാണ് വാപ്പ മോനെ കുറിച്ച്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച്? കുടുങ്ങിട്ട് പറയണോ ഉസ്താദേ? മക്കളെ അവിടുന്ന് സംസാരിക്കരുത് കേട്ടോ. നിങ്ങളെല്ലാരും അവിടുന്ന് നീച്ചാണ്, ഈ ചെറിയ കുട്ടികളെല്ലാരും അവിടുന്ന് നീക്കി. ഈ ചെറിയ കുട്ടികളല്ലേ, ഇങ്ങനെ സാഹസം ഇങ്ങനല്ല വേണ്ടത്. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ ബാക്കിലെ ഒരു സൗകര്യത്തിലിരുന്നുള്ളൂ. ആ ഇരിക്കണവരൊക്കെ ഒന്ന് മുമ്പ് കണ്ട് ഇറങ്ങി, ആ ബോക്സിന്റെ നേരെ മുമ്പ് പ്രായമുള്ളവർ മാറിയാൽ മതി, ഒന്ന് മുമ്പ് കണ്ട് ഇറങ്ങി. അതാണ് എൻ്റെ ഭംഗി. ഒരു സാഹസിന്റെ ഭംഗി അങ്ങനെയല്ല, മുമ്പിലെ കുറെ ചെറിയ മനസ്സിലാകാത്ത പിള്ളേരെ പിന്നെ നമ്മൾ ഓലെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അങ്ങനെയാണ് പിന്നെ ഉണ്ടാകുക. അതുകൊണ്ട് ഒന്നും കണ്ട് കയറിയിരിക്കും. അപ്പോ എന്നോട് ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓദ്യം മന്ത്രിച്ചു കൊടുക്കണം ബനയെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മന്ത്രിച്ച് എന്തെങ്കിലും ഒന്നായിട്ട് മന്ത്രിച്ചു കൊടുക്കണം ബനയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താവോ എന്റെ പ്രശ്നം എന്ന് വെച്ച്. അപ്പൊ അയാള് പറയാളെ, അയാള് പറഞ്ഞ പ്രശ്നം എന്താ അറിയോ? എവിടെ പണിക്കൊണ്ടെങ്കിൽ നിർത്തിയാലും നിക്കുല സ്ഥായിരുന്നു, അതിന് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. എവിടെ ഓനെ പണിക്കൊണ്ടേ നിർത്തിയാലും ഓ നിക്കുലായിരുന്നു. ഞാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, കോഴിക്കോട് കൊണ്ടേ നിർത്തി, മറ്റോടത്ത് കൊണ്ടേ നിർത്തി, ദുബായിക്ക് വിസർത്ത് പറഞ്ഞ ചുമ്മാനെ കാണാൻ പോതിയാണ്ടൊരു കണ്ടന് വന്നു. കുടുങ്ങി, അതാണ് ഇപ്പൊ മുപ്പര് കുടുങ്ങിയത്, കുടുങ്ങിക്കണ്ട പറഞ്ഞു. അതിൽ ഓന്റെ ഈ രൂപമൊക്കെ കൂടി വാപ്പാനെ കാണാൻ തലയില് തൊപ്പി നിസ്കാരത്താമ്പ് കയ്യമ്മൽ മാല ചുറ്റിക്കണ, തസ്ബീഹിന്റെ മാല ചുറ്റിക്കണ, തുകയായ ഒരു മനുഷ്യൻ. മോനെ കണ്ട് കണ്ടാലോ, കണ്ടോന് പേടിച്ചിട്ട് പനി വരും ആ കൊളത്തിലാണ് ഉണ്ടല്ലോ. നാളെ ഏതൊരു കുട്ടിക്ക് ഭയങ്കര പനിയെന്ന് അയൽവാസി ചേക്കം ബുള്ളറ്റും ഇരിക്കണ കണ്ടാ, അവന്റെ ആ മുടിമൊക്കെ നോക്കുമ്പോൾ കുട്ടിക്ക് പനിയെന്ന് പേടിച്ചിട്ട്. അപ്പൊ ആ കോളത്തിൽ അമ്മനെ കണ്ട, വാപ്പാനെങ്ങനെ കണ്ടാല് മൂപ്പരെ തൊടാൻ ഒതു കൊടുക്കണം, മോനെ കണ്ടാല തൊട്ട കയ്യെടുക്കണം, തൊടാനല്ല തൊട്ട് കഴിഞ്ഞാൽ ആ കോളത്തിൽ. അപ്പൊ ഞാനിതിങ്ങനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇവനിപ്പോ മന്ത്രിച്ചു കൊടുക്കണ്ടേ പണി പണിക്ക് സ്ഥിരമായിട്ട് നിൽക്കാത്തതിനൊന്നുമല്ല, കാരണം ഇവന് സ്വക്കട് വേറെയാണ്. അതയാൾ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇവനെ ഈ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചു, എടാ ഇന്ന് സുബീസ് കരിച്ചു നോച്ചു ഇല്ല. ഇവനെ കോല കണ്ട അങ്ങനെ ചോദിക്കാൻ തോന്നു, അവിടെ ചോദിച്ചതാ സുബീസ് കരിച്ചു ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നലെ ശേഷം സ്കെച്ചോ ഇല്ല? ഞാന് കല്യാണത്തിനായിട്ട് ബിരിയാണിച്ചാണ് കിടന്ന ശേഷം സ്കെച്ച് ഇല്ല. അപ്പൊ ആ പറഞ്ഞ് ആ ഒന്ന് സ്കരിക്കലില്ല എന്നറിഞ്ഞു. ഇപ്പൊ ആരെ മന്ത്രി ചോദണ്ടേ? അല്ല ഇപ്പൊ ആർക്കപ്പൊ ആയത്തിൽ കുറിച്ച് ചോദിച്ചിട്ട് മന്ത്രിക്കണ്ട്? നിങ്ങളെ അഭിപ്രായം എന്താ? മോനെയാണോ വാപ്പാനെയാണോ ആദ്യം ഊതേണ്ടത്? ഈ മുടിമക്കല്ല, ഈ തൊപ്പിന്റെ മേൽക്കാണ്. കാരണം ഈ നിസ്കാരത്താമ്പുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇപ്പൊ അത്. അതിന് മുമ്പൊരിക്കും ഒരു പ്രശ്നമല്ല നിസ്കരിക്കാത്തതിന്. ആ എന്നോട് പറഞ്ഞത് ഇപ്പം പണിക്കോയ നിൽക്കൂല എന്നാ. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ ന്യാമത്ത് തീരുമാനമാണ് അത്, ഉള്ളിക്കാണ്ട് തട്ടി കേറുന്നില്ല, ചുണ്ടുമ്പോ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാണ്. ഈ വർത്താനം ഉള്ളിക്ക് കയറി കിട്ടണില്ല. ഉള്ളിക്ക് കയറി കിട്ടിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവൂലേ? മലപ്പുറത്ത് വരെ ഉണ്ടായിട്ടില്ലേ? നമ്മളെ നാട്ടിലൊക്കെ പക്ക നാടന്മാര് ആചാര്യമാര് എത്ര വലിയ സ്വാലിയങ്ങളായിരുന്നു, വലിയ ആലിമ്യങ്ങൾ അല്ലാത്തവര്. ഒരു സ്ഥലത്തൊരു വാപ്പ തെങ്ങുംതോട്ടത്തിൽ തേങ്ങ മുഴുവൻ ഇട്ടു, 10,500 തേങ്ങ. ആൾക്ക് 10-12 മക്കളുണ്ട്. എല്ലാവരും കൂടി തേങ്ങ ഒക്കെ പെറുക്കി കൂട്ടി അവസാനം ഇങ്ങനെ കുലുക്കാണ്. പേട് അടുപ്പക്ക്, നല്ലത് അട്ടത്തക്ക്, അങ്ങനെ അല്ല ഉണ്ടാവല്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുലുക്കിയിട്ട് നല്ലതൊക്കെ അട്ടത്തക്ക് പേട് അടുപ്പക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ പേടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചപ്പോ 1,000 വരുന്ന തേങ്ങയിൽ 12 പേടാണ്. അപ്പൊ ഇയാൾ ഈ പേട് തേങ്ങയുടെ മുമ്പിൽ വെച്ച് ഒറ്റ കരച്ചില് വാപ്പ, അതില് 12 മക്കള് പറഞ്ഞു, വാപ്പാ 1,000 തേങ്ങയിൽ നിന്നൊരു 12 തേങ്ങയല്ലേ പേടായിട്ടുള്ളൂ, അപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ കരയണോ വാപ്പാ? നമുക്കല്ലാഹു 900 തേങ്ങ തന്നില്ലേ? അതാ 900 ചില്ലാൻ തേങ്ങ തന്നിട്ട് അതിലൊരു 12 തേങ്ങ ഒന്നിനും കൊള്ളാത്ത അടുപ്പിലേക്ക് വലിച്ചെറിയുന്ന പേടായപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാ മോശമല്ലേ വാപ്പാ? ഒരു 12 തേങ്ങ പേടായപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെയാണ് കരഞ്ഞ മോശമല്ലേ? എന്താ വാപ്പങ്ങൾ ഇങ്ങനെ കരഞ്ഞു വെച്ച്? അതിൽ വാപ്പ പറഞ്ഞ്, മോനെ തേങ്ങ പേടായിട്ടല്ല ഞാൻ കരയണേന്ന് പറഞ്ഞു.
തേങ്ങ പേടായിട്ടല്ല ഞാൻ കരയുന്നത്, ഈ 12 തേങ്ങ അങ്ങോട്ട് നോക്കടാ, എന്തോ ഉരുണ്ട് രസമുള്ള തേങ്ങയാണ്, അതിങ്ങനെ കുലുക്കി നോക്കിയപ്പോഴല്ല അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായത്. അത് കുലുക്കി നോക്കാൻ കഴിയുന്ന തീയന് അയാളിങ്ങനെ കുലുക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇരുന്നത്, അയാൾക്ക് കുലുക്കിയാറിയ പേടാണോ അല്ലേന്ന്. അപ്പം അയാളെ കുലുക്കി നോക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റിച്ചപ്പോൾ 12 ഉണ്ട്. എൻ്റെ നോട്ടത്തിൽ അത് നല്ല തേങ്ങയാണ്, കാരണം നല്ല ഉരുണ്ട് നല്ല വലുപ്പമുള്ള തേങ്ങ. പക്ഷെ തീയനെന്ന് കുലുക്കിയപ്പോൾ തീയന് മനസ്സിലായി ഇത് ഉള്ളിൽ കാമ്പൊന്നുമില്ല, പേടാണ്, കത്തിക്കാനേ പറ്റുള്ളൂ എന്ന്. എന്നതുപോലെടാ മക്കളെ, നിങ്ങൾ ഈ 12 ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ നോട്ടത്തിൽ നല്ല മക്കളാണ്. പക്ഷെ നാളെ ഈ തെയ്യം കുലിക്കമാര് അല്ല മാശറിയിൽ നിന്ന് ഇങ്ങനെ കുലുക്കു ഹിസാബിൽ ഇട്ടിട്ട് അതിലെ പാരങ്ങളൊക്കെ പേടാണെങ്കിൽ നാളെ നരകത്തൊക്കെ പോകുമല്ലോ ഈ തേങ്ങ അടുപ്പൊക്കെ പോണ മാതിരി എന്ന് ചിന്തിച്ചിട്ട് കരയാണ് എന്ന് പറഞ്ഞു. അതൊരു വാപ്പ, അതാണ് വാപ്പ. അതുകൊണ്ട് നിങ്ങൾ തേങ്ങ ഇട്ടിട്ട് മോനോട് കുലുക്കി പറയണമെന്നല്ല ഈ പറയണത്. പക്ഷെ അയാൾ ഈ പേട് തേങ്ങമെന്ന് നേരെ പോയത് ഈ 12 തേങ്ങമെന്ന് 12 മക്കള് പേടാവുന്നുള്ള പേടിക്ക, ആ പേടിന്ന് വാപ്പാർക്കില്ല. ചിന്തിക്കണേ ചിന്തിക്കണേ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാമാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കേൾക്കുന്നതിന്റെ സമാനില നമ്മളുള്ളത്. ചിലടത്ത് വാപ്പി മോനൊക്കെ കണക്ക്, ഒരു സ്ഥലത്ത് മോനെ അയൽവാസി പെണ്ണിനെ പ്രേമിച്ചു, പ്രേമിച്ച് പ്രേമിച്ച് അവസാനം ബാപ്പാന്റെ വേക്കിൽ കിടന്നു. കാരണം നിങ്ങൾ ഓളെ തന്നെ എനിക്ക് കെട്ടിച്ചേരണം, ഒരു നിവൃത്തില്ല, ഒന്നെങ്കിൽ ഓളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ട്രെയിനിന് തല കൊടുക്കുക, രണ്ടാലൊന്നിന്റെ ഇടയിലപ്പ ഞാൻ നിന്നാ. അതിൽ വാപ്പ മോനോട് പറഞ്ഞു, എടാ ഞാനിക്ക് കെട്ടിച്ചെന്നീന്ന്, പക്ഷേ ഓളെ എനിക്ക് പറ്റൂലായിരുന്നു. എന്തേന്ന് വെച്ച്, ഓളെ എൻ്റെ പെങ്ങളാണ്, കാരണം ഓൾ ഉണ്ടാതെ എന്നില്ലെന്നാണ് എന്നറിഞ്ഞു. അമ്മ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു അപ്പ പെങ്ങളാണോ അല്ലേ അതിന്റെ മസാലല്ലേ ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അയാള് പറഞ്ഞു, ഓളെന്റെ ബീജത്തിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ശരിക്ക് ഷൂട്ടാവൂല, അയിമ പോണ്ട, പണ്ട് കുട്ടി അയിമ കൂടണ്ട, കാരണം അതിന്റെ കുട്ടിയാണ്, അതുകൊണ്ട് അന്റെ പെങ്ങളാണെന്ന്. അതിലിവൻ ആകെ ടെൻഷനായി. ഇവൻ എന്ത് ചെയ്ത് ഉമ്മാനോടായി പറഞ്ഞു, എന്നാലും വേണ്ടി നിങ്ങൾ വാപ്പാനോടൊന്ന് പറഞ്ഞാളേ, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വാപ്പ കെട്ടിച്ചേരും, അത് ഞങ്ങൾ തമ്മിലാണ്ട് ജീവിച്ചോളാം, കുഴപ്പമില്ല. അപ്പൊ ഉമ്മ അങ്ങനെ അങ്ങനെ ഒഴിഞ്ഞു മാറി. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഒന്നുകിൽ നിങ്ങൾ ബാപ്പാനോട് പറഞ്ഞിട്ട് ഓളെ കെട്ടിച്ച് തരിക, അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമ്മതം തരിക. നിങ്ങൾ സമ്മതം തരാൻ ഞാൻ ആത്മഹത്യ ചെയ്യലറിഞ്ഞു. അതിലും പറഞ്ഞു, ബാപ്പ രണ്ട ഇജ്ജ് ധൈര്യമായിട്ട് കെട്ടിക്കോ, കാരണം ഇജ്ജ് ബാപ്പാന്റെ മോനല്ല അറിഞ്ഞു. ഇപ്പൊ രണ്ടും കണക്കാണ്, ഇജ്ജ് ബാപ്പാന്റെ മോനാണെന്ന് കരുതിയിട്ടാണ് ആളാ പറയണൊക്കെ, കാരണം ഇജ്ജ് ഉണ്ടായത് വേറെ ഒരു തെല്ലുന്നാണ്, ആൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, അത് ബാപ്പാരുടെ ജാറിഞ്ഞ്, അവിടെ എമ്മണുണ്ടാലും മാത്രം അറിഞ്ഞാൽ മതി, ഇത് വേറെ ആരും ഉണ്ടായിരുന്നു. പല കുടുംബങ്ങളും ഇപ്പൊ പോണ ഇങ്ങനെയാണ്, എല്ലാവരും ഇല്ലേ പറയുന്നത്. ഒരു വീട്ടിൽ ഉമ്മാക്കും മോൾക്കും ഒപ്പം ഗർഭം, രണ്ടാളെ ഭർത്താക്കന്മാരും ഗൾഫില്, കാരണം ഒരാൾ മൂന്നാല് ദിവസം വയറിങ്ങനെ ഒന്നാണ് കാരണം. അപ്പൊ എല്ലായിടത്താണ്ട് വയറിങ് ചെയ്തു, അതന്നെ വയറ്റിലും വയറിങ് ചെയ്തു. ചിന്തിക്കണേ ചിന്തിക്കണേ, തമാശക്ക് പറയുകയല്ല, എന്റെ ഈ വാള് ഗൾഫുകാരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാ, ഇത് ഗൾഫിൽ പോയത് കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ചോ മറിച്ചോ പടച്ചവന്റെ ദീനെ പേരിൽ മാത്രം ചുണ്ടിൽ തൂക്കി കൊടുക്കുന്ന പീപ്പിളിയായി അത് കൽബിലേക്കിറങ്ങുന്നില്ല. കൽബിലേക്കിറങ്ങിയാൽ ചുരുങ്ങിയത് 500,000 വേണേ, ആ 500,000 നമ്മളിൽ കാണുന്നില്ല. ആ 500,000ങ്ങളിലേക്ക് മാടി വിളിക്കാന് ഇങ്ങനെയുള്ള സദസ്സെന്ന് തിരിച്ചറിവ് ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോ എന്നെ കേൾക്കുന്ന വാപ്പമാരെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് വേണോ? കേട്ടിട്ടില്ലേ ഉമ്മ മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ, തന്നെ കാണാൻ വേണ്ടി കുറെ പെണ്ണുങ്ങൾ വന്നപ്പോ അവരെ ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രിയായ അഹ്ലു ബൈത്തിന്റെ അച്യുതണ്ടായ അലിയാരുടെ സഹധർമ്മിണിയായ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന സ്ത്രീ വിഭാഗത്തിന്റെ നായികയായ ഇവിടെയുള്ള നൂറുദ്ദീൻ തങ്ങൾ പാപ്പാന്റെ അടക്കം വല്യമ്മയായ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ, തന്നെ കാണാൻ വന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. അപ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ചു, ഫാത്തിമയുടെ അടുക്കലേക്ക് വന്ന സന്ദർശനത്തിന് വേണ്ടി വന്ന പെണ്ണുങ്ങൾ ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? ആ സമയത്ത് ഫാത്തിമ ബീവി പറയുകയാണ്, അല്ലയോ പെണ്ണുങ്ങളെ, ഞങ്ങളെ മദീനയിലുള്ള മയ്യത്ത് കെട്ടല് മയ്യത്തിനെ വെച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ
മുഗൾ ഭാഗം മൂടാത്ത മയ്യത്ത് കെട്ടില. അപ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരി ചോദിച്ചു, അതിന് മയ്യത്ത് കെട്ടിനെ പരിതപിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്ന് വരെ എന്റെ ശരീരം ഒരാള് കണ്ടിട്ടില്ല. മുകളിൽ മൂടാത്ത മയ്യത്ത് കെട്ടിൽ വെച്ച് കൊണ്ടുപോകുമ്പോ എന്റെ ശരീരം കാണൂല്ലേ? കേട്ടപ്പോൾ ഒരു പെണ്ണ് ചോദിച്ചു, അതിന് ഫാത്തിമ, മരിച്ചാൽ നിങ്ങളുടെ ശരീരം കഫന്തുണി കൊണ്ട് ആവരണം ചെയ്യുന്നതല്ലേ? നിങ്ങളുടെ തല മൂടുന്നതല്ലേ? മുഖം മൂടുന്നതല്ലേ? കാല് മൂടുന്നതല്ലേ? കൈ മൂടുന്നതല്ലേ? നിങ്ങളെ ശരീരത്തിൽ അതാ ശീല കൊണ്ട് ചുറ്റുന്നതല്ലേ? പിന്നെ ആര് നോക്കാനാ? നോക്കിയാൽ തന്നെ ആര് കാണാനാ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഓ പ്രിയപ്പെട്ട മോളെ, പ്രിയപ്പെട്ട സഹോദരി, ഇവിടെ മനഃപൂർവമായ ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കുന്നവരല്ല, എന്റെ വാപ്പന്റെ സഹാബാക്കളായ ഒരറ്റാളോ റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കുന്നവരല്ല. പക്ഷെ യാദൃശികമായി ആരെങ്കിലും എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലിന്റെ മുകളിലേക്കൊന്ന് നോക്കിയാ എന്റെ ശരീരം അവര് കാണൂല, എന്റെ ഭംഗി അവര് കാണൂല, എന്റെ മുടി അവര് കാണൂല, എന്റെ നെഞ്ചും മുഞ്ചും കാണൂല. പക്ഷേ തുണി കൊണ്ട് പുതിയപ്പെട്ട ഫാത്തിമാന്റെ ഹൈറ്റ് കാണുമല്ലോ, വെയിറ്റ് അറിയുമല്ലോ. ഞാൻ എന്റെ ജീവിതകാലത്ത് മാത്രമല്ല, എന്റെ ഹയാത്തിന് ശേഷമോ എത്രയാണ് ഫാത്തിമാന്റെ നീളം, എത്രയാണ് ഫാത്തിമാന്റെ വീതി, എത്രയാണ് ഫാത്തിമാന്റെ തൂക്കം എന്ന് മയ്യത്ത് കട്ടിലിൽ കയറിയിട്ട് ഖബറിലേക്ക് പോകുന്ന യാത്രയിലെങ്കിലോ ഒരാള് അറിയുന്നത് അങ്ങേയറ്റം ലജ്ജയാണ്. മുഗൾ ഭാഗം മൂടാത്ത മദീനയിലെ മയ്യത്ത് കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുമ്പോ അങ്ങനെ സംഭവിക്കുമോ എന്ന പേടിയിലാണ് ഞാൻ പൊട്ടി പൊട്ടി കരയുന്നതെന്ന് തന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്ന പെണ്ണുങ്ങളോട് ഫാത്തിമ പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പോ അല്ലാ അല്ലാ ഹബശേനിയിൽ വന്ന് പെന്നൊരു പെങ്ങള് പറയുകയാ, മോളെ ഫാത്തിമ, അതിന് ഇങ്ങനെ കരയണ്ട, കരഞ്ഞു തളരണ്ട, കൽബ് തകരണ്ട, കണ്ണ് കലങ്ങണ്ട, ചുണ്ട് വിറക്കണ്ട, മൊക്കനെ നനയണ്ട, ഏങ്ങലടിക്കണ്ട. ഞങ്ങളെ ഹബിശേനിയിൽ ഒരു മയ്യത്ത് കെട്ടിലുണ്ട്, ഞങ്ങളെ നാട്ടിലൊരു മയ്യത്ത് കെട്ടിലുണ്ട്. ആ മയ്യത്ത് കെട്ട് മുകളിൽ മൂടിയുണ്ട്, മൂടിയിട്ടിട്ടാണ് കൊണ്ടുപോവാ. അതുകൊണ്ട് മോളെ, നിങ്ങൾ വഫാത്തായാൽ നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത് ആ മയ്യത്ത് കെട്ടിലായിരിക്കും, അതിന്റെ കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണുനീർ ഫാത്തിമ തുടച്ചത് എന്ന് ചരിത്രം പറയുകയാ. വാല് കേൾക്കുന്ന പെങ്ങളെ, ഇത് എപ്പോഴാ? ഇത് എപ്പോഴാ? ജീവിതകാലത്തല്ല, വഫാത്തിന് ശേഷം. എന്നിട്ടോ ശരീരമല്ല കാണുന്നത്, നീണ്ട കഫന്തുണി കൊണ്ട് ശരീരം കവർ ചെയ്ത് ആ ശരീരത്തിലേക്ക് മൊബൈലുമായി കട്ടുനോക്കും ോട്ടെടുക്കുന്നവനോ? അന്നില്ല, അത് ഉസ്താദ് അന്ന് മൊബൈൽ ഇല്ലാത്തോണ്ടല്ലേ എന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളാ കൊണ്ടുവന്നത്. അവർ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുവോ? ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കുവോ? ഇല്ല. എന്തുകൊണ്ട്? അവർ ഔലിയാക്കളിൽ നേതാക്കളാ, ആരിഫീങ്ങളിൽ ടോപ്പ് സ്ഥാനത്തുള്ളവരാ, അവർ നോക്കൂല. എന്നിട്ട് ആ സമാനിലാണ് ഫാത്തിമ ബീവി കഫന്തുണിമൊക്കെ നോക്കി ഐറ്റം വെച്ചു ആൾക്കാരറിയല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്. അപ്പൊ അഭിശേനിയിൽ വന്നൊരു പെണ്ണ് പറഞ്ഞു, ആ നിങ്ങൾ വഫാത്താൽ ഞങ്ങളെ നാട്ടിലുള്ള മയ്യത്ത് കെട്ടിൽ ഓടുന്നിട്ട് അയില് കയറ്റിട്ട് നിങ്ങളെ കൊണ്ടേക്കൊള്ളാം, ആ കാര്യം ഞായിട്ടും നാലെങ്കിലും നിങ്ങൾ ഈ കരച്ചിൽ നിർത്തി, എത്ര ഞങ്ങൾ ഈ കരഞ്ഞു കൂട്ടുന്നത്, കഫന്തുണിമൊക്കെ നോക്കി എൻ്റെ ഹൈറ്റ് അറിയല്ലോ വെയിറ്റ് അറിയല്ലോ എന്ന് പറഞ്ഞു, എത്ര ഞങ്ങൾ കരഞ്ഞു കൂട്ടുന്നത്. സാരില്ലേ മോളെ, അത് കഫന്തുണിയിലേക്ക് നോക്കാൻ പറ്റാത്തൊരു മൂടുന്ന മയ്യത്ത് കെട്ടിൽ ഓടുന്നിട്ട് നിങ്ങളെ കബറക്ക് ഞാൻ കൊണ്ടേക്കോളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമാബി മണിക്കൂറുകൾ നീണ്ട കരച്ചിൽ നിർത്തിയത്. വാല മുഹമ്മദ് സയ്യിദന മുഹമ്മദ്, പെങ്ങളെ, നിങ്ങളെ സ്വർഗീയ പ്രവിശാലമായ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നതും നിങ്ങളെ നയിക്കുന്നതും നിങ്ങളെ തൊലിക്കുന്നതും നിങ്ങൾ പോകുന്ന കൊട്ടാരത്തിന്റെ മുമ്പിൽ കടന്നോ എന്ന് പറഞ്ഞ് സലൂട്ട് ചെയ്ത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ പ്രിയപുത്രിയായ അഹ്ലു ബൈത്തിന്റെ അച്യുതണ്ടായ ഈ ഫാത്തിമയാണെങ്കിലോ മരിച്ചതിന് ശേഷമല്ല,
ജീവിതകാലത്തു തന്നെ ശരീരത്തിന്റെ മാർദ്ദളമായ ഭാഗങ്ങളോ കല്യാണ വീട്ടിലും മണ്ഡപങ്ങളിലും ഉത്സവങ്ങളിലോ പൂരങ്ങളിലും നേർച്ചകളിലോ അല്ല അങ്ങാടികളിലൊക്കെ കൊണ്ടുപോയി അതാ മാംസഭാഗങ്ങൾ പീസ് പീസായി യുവകോമളന്മാരുടെ മൊബൈലിലേക്ക് പച്ചമാംസം പോലെ ഉളുപ്പില്ലാതെ എറിഞ്ഞു കൊടുക്കുന്ന പെങ്ങളെ എറിഞ്ഞു കൊടുക്കുന്ന ഉമ്മ അന്തിശൈദത്തു നിസായി അഹ്ലിൽ ജന്ന എന്ന് റസൂലുള്ളാ പറഞ്ഞ ഈ ഫാത്തിമ മോളെ നേതൃത്വം സ്വീകരിക്കുന്ന സ്വർഗീയ കൊട്ടാരത്തിൽ നിങ്ങൾ ഉണ്ടാകുമോ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ. ചിന്തിക്കണം പെണ്ണന്മാരെ, ഈമാണ്ട് എന്ന് പറഞ്ഞാ പോരാ, അത് ഇസ്ലാമേ ആവുള്ളൂ. മുസ്ലിം ആയതുകൊണ്ട് നരകത്തിന് രക്ഷപ്പെടൂല. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളാണ്, പക്ഷെ എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനായി കൊള്ളണമെന്നില്ല. ചിന്തിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുശരിക്കും കാഫറാണ്, എല്ലാ കാഫറും മുശരിക്കല്ല. എല്ലാ മുശരിക്കും കാഫറാണ്, എല്ലാ കാഫറും ആരായിക്കൊള്ളുന്നില്ല, മുശരിക്കായിക്കൊള്ളുന്നില്ല. കാരണം കാഫർ എന്ന് പറഞ്ഞാൽ സുബിയും സ്കരിച്ചിട്ടില്ല, എന്തേ സംസ്കാരിക്കാഞ്ഞ് ആ നിജം വെക്കണ്ട, നിസ്കാരം എന്നൊരു വിഷയമില്ല എന്ന് പറഞ്ഞാൽ ഓൻ കാഫറായി. ഓ അള്ളഹാനെ വിശ്വസിച്ചും കാര്യമില്ല, മൈസറ വിശ്വസിച്ചും കാര്യമില്ല, ഖബർ വിശ്വസിച്ചും കാര്യമില്ല, ഓൻ കാഫറായി. വേണ്ട, പള്ളി കയറിച്ച ഒരാളിങ്ങനെ തുപ്പി ഹത്തീബ് ഇവിടെ തുപ്പാൻ പാടില്ല എന്ന്, ഞാൻ എന്റെ പൊരന്റെ കൊലയമ്മ തുപ്പണല്ലേ, പിന്നെ എന്താ വ്യത്യാസം? കഫറായി, അപ്പൊ കഫറായി. പള്ളിന്ന് പുറത്തിരുന്നാലല്ല, ആ മാർബിളിന്റെ മുകളിൽ ഇരുന്ന് കഫറായി. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ, അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. വെറുതെ അല്ല മുസ്തഫ നബി പറഞ്ഞത്, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫറ മുഹമ്മദ് മുസ്തഫ. ആഖിർ ജമാലിൽ, ഒരു അവസാനത്തിൽ ഒരു യുഗം വരാണ്ട്, ഒരു കാലം വരാണ്ട്, അന്ന് വീട്ടിന്ന് പുറത്തിറങ്ങുന്നതിനും മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് പുറത്തിറങ്ങുന്നു, തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ഓൻ കാഫറായിട്ടുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ. അത് അമ്പലത്തിൽ പോയിട്ടല്ല പറയണത്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ടാവും. ഈമാനാണ്ട് തെറിച്ചു പോയിട്ടുണ്ടാവും. തെറിച്ചു പോയ നെറ്റത്ത് ബോർഡ് വരില്ല, ആ ജീവൻ പോകുമ്പോഴേ അറിയുള്ളൂ. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. ഈമാൻ കൽബിന്ന് പോയ നെറ്റത്ത് ബോർഡ് വരില്ല, കാഫറിന്ന് വരുമോ? ഇല്ല. അത് എപ്പോഴാ തിരിയല്? കാറ്റ് പോകുമ്പോ. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ, പടച്ചോൻ സലാമത്താക്കി തട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അറ്റാക്ക് പിടിച്ചിട്ട് ഒരു മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോ എന്തോ ഒരു സിറിഞ്ച് കുത്തിവെച്ച് പടച്ചോന്റെ ഒരു കലാകാരനത്തെ പോലെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ട് ഓ അങ്ങാടി ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, ഞാനേ അസ്രായേൽ ഇങ്ങനെ കാത്തിക്കാണ്, അസ്രായേൽ ഇങ്ങനെ വന്നിട്ട് റൂഹിനെ പിടിക്കാൻ കൈ ഇങ്ങോട്ട് നീട്ടി, അപ്പൊ സിറിഞ്ചിന്റെ മനണ്ടപ്പോ അത് കൊള്ളുന്ന ആഴ്ച പേടിച്ച് ഓടിയതാണ്. അതാർത്ഥം അറിഞ്ഞിട്ട് ഇസ്തിഹസാൻ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അയാൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു, ഞാൻ മയ്യത്ത് സ്കരിക്കാൻ പോയിട്ടില്ല. നേരത്തെ ബന്ധമുള്ള ആളായിരുന്നു, കുറെ വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ആൾ ആ വാക്ക് മടക്കിയെടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ വരൂലായിരുന്നു, കാരണം ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് ഇപ്പൊ അല്ലല്ല എന്ന് പറയണ്ട, അങ്ങനെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഈ സാധനം വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇത് വലിയ വമൻ നജാത്തു യാ റസൂലല്ലാ, ഈ രക്ഷ എങ്ങനെയാണ് നബിയെ? റസൂല പറഞ്ഞു അംസിക്കൽ ഇസാനക്ക, ഇതൊന്ന് പിടിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായ മാസമാണ്, ജമാഅത്തുൽ ആഖർ അവസാനത്തെ പത്തിലാണ് അവർ വഫാത്തായത്. ആ ഒരു പത്തിൽ രാത്രി നമ്മളുള്ളത്, അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവർ രാവിലെ എണീറ്റ് അവർ കല്ലെടുത്തിട്ട് തൊള്ളയിൽ വെക്കും, അങ്ങനെ എന്നിട്ട് നടക്കും. ആരെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം, പിന്നെ വെക്കും. ആരെ ആരെ? സിദ്ദീഖ് റളിയല്ലാഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ജിബ്രീലോട്, യാ ജിബ്രീൽ, എന്റെ ഉമ്മത്തിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ജിബ്രീൽ പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാ, ഇല്ല അബൂബക്കർ. നിങ്ങൾ ഉമ്മത്തിൽ എല്ലാവർക്കും ഹിസാബുണ്ട്, പക്ഷെ അബൂബക്കറിന് ഹിസാബില്ല. പോരാ പോരാ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു പറയുകയാണ്, ഉദ്ഖുൽ യാ അബൂബക്കറു. ആ സമയത്ത് അബൂബക്കറിന് സിദ്ദീഖ് സ്വർഗത്തിന്റെ വാതിലിൽ വെച്ചുകൊണ്ട് പടച്ചവനോട് പറയുകയാണ്, ലാ അദ്ഖുലു, ലാ അദ്ഖുലു ഹത്താ യദ്ഖുല മൻ അഹബ്ബനീ ഫിദ്ദുനിയാ. റബ്ബേ, ഞാൻ സ്വർഗത്തിലേക്ക് കയറൂല, ദുനിയാവിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ഇത്തിബാ ചെയ്ത് പിന്നാലെ കൂടിയ എനിക്ക് ഫാത്തിമ അധികരിപ്പിച്ച എന്നെ ധാരാളമായി ഓർത്ത ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാ, അവര് എന്റെ പിന്നാലെ എന്റെ കൂടെ തരാതെ ഞാൻ സ്വർഗത്തിലേക്ക് കയറുന്നില്ല എന്ന് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്
സ്വർഗീയർക്ക് സ്വർഗത്തിന്റെ വാതിലിൽ വെച്ച് പറയുമ്പോ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ സ്നേഹിച്ചവര് ബഹുമാനപ്പെട്ടവരുടെ കൂടെ സ്വർഗത്തിലേക്ക് കയറുമ്പോ ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തട്ടെ. അപ്പൊ ഹിസാബില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരാള് സ്വർഗത്തിൽ കടക്കൂന്നല്ല, റസൂലുള്ളാന്റെ കൂടെ കടക്ക, കൂടെ കടക്ക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് അള്ളാഹുവിന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു, അപ്പൊ ഉമറുൽ ഫാറൂഖ് ഇങ്ങനെ നോക്കിക്കാണ്, ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞു, കയ്യിന്റെ പുറത്ത് ഇങ്ങോട്ട് വന്നു, അവിടെ തന്നെ കൂട്ടി പിടിച്ചു. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെ നോക്കി കരയാണ്, ഇങ്ങോട്ട് പറയാറ് ഇടത്തെ കൈയിന്റെ ഇവിടെ തോൾ, ഇടത്തെ കൈ ഉസ്മാൻ തന്നെ തോളിൽ കൈയിട്ടു. അപ്പൊ അലിയാർ ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പുറത്തേക്കും പോരാറ്, എന്നിട്ട് പറഞ്ഞു ഞമ്മള് സ്വർഗത്തിൽ പോലെ ഇങ്ങനെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ബാക്കിൽ പിന്നാലെ കോന്തൽ പിടിച്ച് തൂങ്ങാനെങ്കിലും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ രക്ഷപ്പെടൂല. നമ്മളെ കഥ കഴിഞ്ഞു, ജീവിതമല്ല ഇത്, ജീവിതമല്ല അത്, ജീവിതത്തിന്റെ സാമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇത് ജീവിതം, നമ്മളിപ്പോ മൗത്തിന്റെ ഹയത്തിന്റെ അടിയിലുള്ളത്, ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റൂല. ഇത് ജീവിതമല്ല, ഇവിടെ ഉള്ള എല്ലാ സുഖങ്ങളും യഥാർത്ഥ സുഖത്തിന്റെ അഡ്വാൻസ് സാമ്പിളാണ്, ഒരു സാമ്പിളാണ്. ഒരു സംഗതി ഉണ്ടാവില്ലേ, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് തൊട്ടോക്കാൻ നിട്ട് ഇങ്ങനെ ചെറിയ തേച്ചല്ലേ, അതാണ് ഇപ്പൊ ഈ ഹയാത്ത്. ഇതിന്റെ മേലതൊന്നുമല്ല, യഥാർത്ഥ ഹയാത്തിന്റെ സാമ്പിളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മൗത്തിന്റെ ഹയാത്തിന്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അന്നാസു നിയാമുൻ ഇദാ മാതു ഇന്ദ ബഹു നബിയുന മുഹമ്മദ് മുസ്തഫ. ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ്, ഓല ഉണരുന്നത് മൗത്തോട് കൂടിയാണ്. അപ്പൊ ഇത് സത്യത്തിൽ കിനാവാണ്, ഇതും ജീവിതമല്ല. അതുകൊണ്ടല്ലോ ഉറങ്ങിയ സമയത്ത് മനുഷ്യൻ പലതും ചെയ്തു വിട്ടൂലേ, കാരണം ഓനെ ബോധമില്ല എന്ന പോലെ. ഇപ്പൊ നമ്മൾ പലതും ചെയ്തു വിട്ടാണ്, ഓർമ്മയില്ല. ഉറങ്ങിയ നമ്മൾ മട്ടം പോലെ ഉറങ്ങിയിട്ടുണ്ടാവും, ഒതുക്കെ എടുത്ത് തെക്കുമ്പിലൊക്കെ നേരെ നെഞ്ചും മുഖമൊക്കെ വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നീക്കുന്നതിനിടയിൽ എത്ര കോളത്തിലായിട്ടുണ്ടാവും, ചിലത് ഫുട്ബോളുമായി ഉരുണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ചിലത് കടപ്പുറത്ത് തരൻ്റെ വെച്ചിട്ടുമായി അങ്ങനെ കിടക്കുന്നുണ്ടാവും, ചിലത് തുണി ഓരോരുത്തർ ഓന ഓരോരുത്തർ ആയിരിക്കും. ചിലർ കാണാൻ വാളു പറഞ്ഞ് അങ്ങനെ കിടക്കുന്നു, ഈ വാളു ഓനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്നലിപ്പോ എന്റെ കൂടെ പേടിക്ക് കിടന്ന എന്റെ റൂമിൽ, ഞാൻ ഇവിടെ കർണാടകയിൽ എനിക്ക് പേടിക്ക് കിടന്ന ആള് പഠിച്ചോനെ, ഞാൻ ഉറക്കാണ്ട് എന്റെ ഉറക്കാണ്ട് മുറുകിയിട്ടില്ല. അപ്പോഴേക്ക് മൂപ്പരിങ്ങനെ ഭയങ്കര കരച്ചിലെ വാഴ പറഞ്ഞുകൊണ്ട്, ഞാൻ എന്തേന്ന്, അല്ല ഞാൻ അങ്ങനെ വാഴ കേട്ടിട്ട് അത് ഉറക്കത്ത് പറഞ്ഞാണ്. അയാൾക്ക് എന്തെങ്കിലും ബോധമുണ്ട്, എന്തെങ്കിൽ അങ്ങനെ പറയോ എന്റെ മുമ്പ് വാഴ പറയോ. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ബോധമല്ലേ, നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, കുറെ പലിശ ആക്കുക, കുറെ സിനിമ കാണുക, കുറെ ഇങ്ങനെ ആളെ ദൈവത്ത് പറയുക, കുറെ നമീമത്തിൽ കൂടിക്കുക, കുറച്ചിങ്ങനെ കുറ്റം പറയൽ ഇങ്ങനെ ഒരുമിച്ചുകൂടുക, കുറച്ചിങ്ങനെ സെക്സുമായി ബന്ധപ്പെടുക, കുറെ ഇങ്ങനെ അനാവശ്യങ്ങൾ ചിന്തിക്കുക. കാരണം ഇപ്പൊ കിനാവാണ്, ഇപ്പൊ കിനാവാണ്. ഇതാ മാത്തോ ഇന്ദ ബഹു, മരണത്തോടവൻ ഉണരുന്നതാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, ഉണരുന്നത് കണ്ടോ? വാംഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അയ്യതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ വകും മിന സാലിഹീൻ. നേരമെടുത്ത് വന്നു മൗത്ത് കണ്ട് വന്നപ്പോ വേദന കണ്ട് മുറുകിയപ്പോ പറയാണ് റബ്ബി ലൗലാ അഖർതനീ. അപ്പോഴാണ് വക്തിന്റെ മാത്ത അറിയണത്, മിനിറ്റിന്റെ മാത്ത അറിയണത്. പഠിച്ചവനെ ഒരു മിനിറ്റ് എനിക്ക് കൊണ്ട റബ്ബേ. കെഞ്ചിന് കണ്ടില്ല നിങ്ങള് ഒരു മിനിറ്റിന് വേണ്ടി? ഇപ്പൊ കുറെ മണിക്കൂർ ഉണ്ടായിട്ട് അത്താണിമ കയറിയിട്ട് കട്ടം വിട്ടിട്ട് ഇങ്ങനെ പുകട്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ മണിക്കൂർ എന്നിട്ടുണ്ട് തലൊക്കെ നരച്ചിരിക്കുന്നു, എന്നാലും ബസ് സ്റ്റോപ്പിൽ നിന്ന് ദൈബത്ത് നിന്ന് നീച്ചു വരുന്നില്ല, അവിടെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട്. അല്ലെങ്കിൽ ആ ചെയ്തേ ശരിയായില്ല, ഇപ്പൊ ഞാട്ടിയേ, അല്ലെങ്കിൽ ഓന്റെ പരിലീച്ച് കണ്ടോ, തന്നെ പണി. നരച്ചതൊന്നും ഓർമ്മയില്ല, സമയം കുറെ ഉണ്ട്, പക്ഷെ നേരം വെളുക്കല. എപ്പോഴാരോ ഈ സാധനം കണ്ടിട്ട് കുടുങ്ങുമ്പോ ആ ഇങ്ങനെ ഒന്ന് കൊടുക്കാണ്ട് കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഒരു വലിയലേ വരുള്ളൂ, മുട്ട് വരെ വലിയലും, മുട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലൊക്കെ ഇങ്ങനെ കൊളത്തും, ഞാൻ ഇങ്ങനെ കൊളത്തിട്ട് ഇങ്ങനെ വരുമ്പോ ഇവിടെ നിന്ന് കണ്ട അസറായിലെ പണി അവരെ മറ്റുള്ള മലക്കുകളായിരിക്കും. ലാസ്റ്റ് അസറായിൽ ഇവിടെ നിന്നൊരു വലിയാണ് ഇങ്ങനെ. അതിന്റെ തൊട്ട് മുമ്പ് മനുഷ്യൻ പറയാണ് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരു മിനിറ്റ് കൊണ്ട് നേരം വെളുത്തു, ഒരു മിനിറ്റ് കൊണ്ട് റബ്ബേ. എന്നിട്ട് മൂപ്പര് പറഞ്ഞ സ്വതക്കോടത്തോളാന്ന് കേട്ടോ. ആണ് കാരണം നമ്മളെല്ലാത്തിനും ഉഷാറാ, നിസ്കരിക്കാൻ നമ്മള് ചിലപ്പോ കുറെ വേള തന്നെ എല്ലാരും സുബീക്കുണ്ടാവും, പിന്നെയും കുറച്ചും കൂടി വേള തന്നെ എന്നാല് ലോറുക്ക് എല്ലാരും ഉണ്ടാവും. പക്ഷെ പൈസ കൊടുക്കാൻ പറഞ്ഞ ഒക്കെ കാണാൻ ബാക്കൊക്കെ ഇങ്ങനെ വലിയ വേലിലൊക്കെ ആളുകൾ നീച്ചാല് പിരിവിന്റെ സമയത്താ നിങ്ങൾ കണ്ടുക്കണ, പിരിവങ്ങട്ട് തുടങ്ങിയാ കാണാൻ ബാക്ക് അങ്ങനെ നീക്കണ. അപ്പൊ കൊടുക്കണോർത്ത് നമ്മൾ കുറെ ബാക്കിലാണ്.
അപ്പൊ നേരം വെളുത്ത മനുഷ്യൻ പറയണ കണ്ടില്ലേ, ഞാൻ നിസ്കരിച്ചോളാം നോമ്പോറ്റോളന്നല്ല, അങ്ങനെ അജിനെല്ലാരും കടമാങ്ങിട്ടേനും പോകണ്ടു പോ. പക്ഷെ കൊടുക്കണോടത്ത് എല്ലാരും വേക്കല്ല, അഥവാ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കൊടുക്കാൻ നേരത്തെ അവനെ കാണാനുമില്ല. അങ്ങനെയുണ്ട്. ഇപ്പോഴില്ലെങ്കിലും കുറച്ചു മുമ്പ് ഞാൻ എവിടെ വളർന്നപ്പോ കുറച്ചു മുമ്പാട്ടോ, എവിടെ നിന്ന് ഒരാളിങ്ങനെ ഒരു കൊട്ടത്തേങ്ങ 5000 rupees എന്ന ലേലം വിളിച്ചെടുത്തു. പിന്നെ പിറ്റത്തെ കൊല്ലം ഞാൻ അവിടെ വേലരെ പോകുമ്പോൾ സംഘാടകർ എന്നോട് പറഞ്ഞു, ലേലം വിളിച്ച പൈസ ഒക്കെ പെട്ടെന്ന് തരാൻ വേണ്ടി പറയണം എന്നറിഞ്ഞു. എന്തേന്ന് വെച്ച് കഴിഞ്ഞ കൊല്ലം വന്നപ്പോ 5000 പറഞ്ഞു, ഞാൻ അന്നാണ്ട് പോയതാ, പിന്നെ ബൈക്ക് വന്നിട്ടില്ല. എന്നുണ്ട് അഥവാ പറഞ്ഞ പിന്നെ കൊടുക്കാത്തും കുറേണ്ട്, എല്ലാവരും അങ്ങനെയൊന്നല്ല കൊടുക്കാത്ത കുറേ. ചില സ്ഥലത്തൊക്കെ വേളാണ്ട് കഴിഞ്ഞാൽ പിന്നെ സംഘാടകരും പിരിവിനും വാഗ്ദാനം ചെയ്തവരൊക്കെ ഭയങ്കര തല്ലാ പിന്നെ, കാരണം അങ്ങോട്ട് കിട്ടി കിട്ടുന്നില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അഥവാ പറഞ്ഞാൽ അവർക്കൊക്കെ നേരം വെളുക്കാണ്, അതിപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് റജബിന്റെ തൊട്ട് മുമ്പായി ഇങ്ങനെ ഒരു പരിപാടി ഇവർ സംഘടിപ്പിച്ചത്. റജബിന്റെ സന്ദേശം പ്രസംഗത്തിന്റെ ഇടയിൽ ഒന്ന് വേണമെന്ന് പ്രിയങ്കരനായ ദാരിമി എന്റെ അടുത്ത് അറിയിച്ചു. അത് അദ്ദേഹം തന്നെ പറഞ്ഞാൽ ധാരാളമായിരുന്നു, എന്നെയും കാസിമിനെയും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാലും വന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ദീർഘമായി പറയാൻ പറ്റൂല. പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റജബ് എന്ന വാക്ക് തുടങ്ങുന്നത് തന്നെ റായ് കൊണ്ടാ, അത് റഹ്മത്ത് എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരമാ. ഇത് മതി രക്ഷപ്പെടാൻ, അത് മതി. എന്താ എന്താണ് ഈ പറഞ്ഞതിന്റെ കാരണം എന്നറിയോ? നമ്മൾ ആകെ ചിന്തിച്ച് അല്പം വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നതിനെ ബാ കൊണ്ടാണ്, ബാ ബിറു എന്നതിൽ ആദ്യത്തെ അക്ഷരാണ്. അള്ളാഹു ബാറാണ്, അള്ളാഹു നാഫി ആണ്, അള്ളാഹു ലാറാണ്. പക്ഷെ അതിൽ നമുക്ക് അനുകരിക്കേണ്ടില്ല, നമ്മൾ കോപ്പി അടിക്കരുത്. അള്ളാഹു അള്ളാഹു നാഫിയാണ്, അള്ളാഹു ബാറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു ഫത്താഹാണ്, അള്ളാഹു ഗഫൂറാൻ. ഇതൊക്കെ നമ്മൾ അനുകരിക്കണം. തഹല്ലഖു ബി അഖ്ലാഖില്ലാ നബിയുന മുഹമ്മദ് മുസ്തഫ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ അള്ളാന്റെ ഒരു ഇസ്മിന്റെ ഗുണം ഉണ്ടാവും, അതാണ് പ്രതിനിധി. ചിന്തിക്കണേ. അപ്പൊ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗം റഹ്മാനിയത്തും റഹീമിയത്തും നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. വേറൊന്നും വേണ്ട, ആ റഹ്മത്ത് കൊലപത്താവുക. അതുകൊണ്ടാണല്ലോ എല്ലാവരെയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കടന്നു വന്ന പടച്ചവന്റെയും പടപ്പുകൾക്കും ഇടയിൽ സ്ഥാപിക്കപ്പെട്ട മാധ്യമമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ ക്വാളിഫിക്കേഷനിൽ ഒന്ന് വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. എന്ന് പരിശുദ്ധ റസൂലിനെ കുറിച്ച് പറയുകയാ. ഇന്നലെ ഞാൻ കാസർഗോട്ട് വന്നുകൊണ്ട് ഒരു റൂമിൽ താമസിക്കുമ്പോ റിയാസ് മൗലവി വധിക്കപ്പെട്ട ഭാഗത്തുള്ളൊരു പ്രിയപ്പെട്ട സഹോദരൻ പരിചയപ്പെടാൻ വേണ്ടി വന്നപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞങ്ങളൊരു സംഘടനയുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം എനിക്ക് ഡേറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുടിവെള്ളം കൊടുക്കുമ്പോ അത് മുസ്ലിമിന്റെ വീടാണോ കാഫിറിന്റെ വീടാണോ എന്നൊന്നും നോക്കുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഹിന്ദു സഹോദരിമാരാ, ഞങ്ങളെ കൊല ചെയ്ത നാടാ, പക്ഷെ കൊന്നവർക്ക് ഞങ്ങൾ കുടിവെള്ളം കൊടുക്കുകയാ. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അവര് ഞങ്ങൾ അർത്ഥം കൊടുക്കണ്, ഞങ്ങൾ വെള്ളം കൊടുത്തോണ്ടിരിക്കണ. ഇത് മുസ്ലിമിന്റെ സ്വഭാവമാ, ഇത് മുസ്ലിമിന്റെ സ്വഭാവമാ. എന്തുകൊണ്ട് തഹല്ലഖൂ ബി അഖ്ലാഖില്ലാ? ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ കഥ നീ ചിന്തിച്ചോ. ഇന്നലെ 2-3 ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രദേശത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നപ്പോ ഒരാള് എന്റെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചപ്പോ ഞാൻ പറഞ്ഞു, റിയാസ് മൗലവിയുടെ ആ രക്തസാക്ഷിത്വം ആ വധം ഞാൻ വായിച്ചപ്പോ റൂമടച്ചുകൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞപ്പോ രാവിലെ നാസ്ത അങ്ങോട്ട് ഇറങ്ങാതെ വന്നപ്പോ ഞാൻ റൂമങ്ങ് കഥകങ്ങടച്ചുകൊണ്ട് എന്റെ നെഞ്ചത്ത് കൈവച്ചു. എന്നിട്ട് എന്നെ ഞാൻ സ്വയം മുതുക്കി. കാരണം റിയാസ് മൗലവിക്ക് ഷഹാദത്തിന്റെ കൂലിയാ
അദ്ദേഹം വി ഐ പി പോസ്റ്റിലേക്ക് അധ്വാനിക്കാതെ കയറിപ്പോയതാ. പിന്നെ ശരീരത്തിൽ കണ്ട രക്തമല്ലേ, കഴുത്തിൽ വെച്ച കത്തിയല്ലേ, അത് പടച്ച തമ്പുരാൻ അവന്റെ റൈഫത്ത് കൊണ്ട് വേദന തോന്നിപ്പിച്ചില്ല എന്ന് വെച്ചാൽ മതി. നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റിയാസടക്കം ഫൈസലടക്കം അതാ പള്ളിയിൽ നിന്ന് കുത്തിക്കൊല്ലുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളിയിൽ നിന്ന് കുത്തിക്കൊല ചെയ്യപ്പെട്ട മഹാനായ അലിയാർ കഥാര കൊണ്ട് നിഷ്ഠൂരമായി കുത്തേറ്റുകൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് അപകടം സംഭവിച്ച മഹാനായ എത്ര മഹാന്മാർ, എത്ര മഹാന്മാരാ ശത്രുക്കളാൽ പള്ളിയിൽ വെച്ചുകൊണ്ട് വധിക്കപ്പെട്ടതെങ്കിൽ ആ പട്ടികയിലേക്ക് റിയാസങ്ങ് കടന്നു എന്നതല്ലാതെ ആത്മീയ ലോകത്തെ പരലോകം ചിന്തിച്ചാലല്ലാതെ റിയാസിന്റെ നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ കാര്യം ചിന്തിച്ചാൽ മനസ്സിനെ പിടിച്ചടക്കാൻ പറ്റൂല. അതാണ് നമ്മൾ എക്കാലത്തും പറയുന്നത്, ഒരു ആഹ്റം ഇല്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യരെ നമ്മുടെ അവസ്ഥ. ഇവിടെ നൂറാളെ കൊന്നവനെയോ ഒരാളെ കൊന്നവനെയോ നീതിപീഠം നീതിയോടെ വിളിച്ചാൽ ഒരു കൊലയല്ലേ നടത്താൻ പറ്റുകയുള്ളൂ. ഒരാളെ കൊന്നവനും വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റുക ഒറ്റ വധശിക്ഷയാ. നൂറാളെ കൊന്നവനും വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ഒറ്റ വധശിക്ഷയാ നടപ്പിലാക്കാൻ പറ്റുക. അവിടെയാണ് നമ്മൾ ഇവിടെ അല്ലാഹുവിന്റെ റഹ്മാനിയത്തിന്റെ സിഫത്താ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പള്ളിയിൽ കയറിയിട്ട് കൊല നടത്തിയാലും അവനും രാവിലെ നാസ്താക്കുന്നതാ, അവനും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാ, അവനും രാത്രി ഭക്ഷണം കഴിക്കുന്നതാ. ഉസ്താദ് കരുണയില്ലാത്ത കണ്ണിൽ ചൊരയില്ലാത്ത നിഷ്കരുണ ക്രൂരത ചെയ്ത ഈ മനുഷ്യനെ അല്ലാഹു എന്താ പിടികൂടാത്തത് എന്നാ നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിന് മറുപടി വിശുദ്ധമായ ഖുർആൻ തുറന്നാൽ ആദ്യമായി കണ്ണു തുറക്കുന്ന ഇസ്മിലുണ്ട് മോനെ. അല്ലാഹു റഹ്മാനാ കാത്തിലാണെങ്കിലും ഫാജറാണെങ്കിലും ഫാസിഖാണെങ്കിലും സാനിയാണെങ്കിലും ഷാരിബുൽ ഖംറാണെങ്കിലും അല്ല ഇല്ല എന്ന് പറയുന്നവനാണെങ്കിലും ഉള്ള അല്ല ഞാനാണെന്ന് വീമ്പ് പറയുന്നവനാണെങ്കിലും എല്ലാവർക്കും അല്ല ഭക്ഷണം കൊടുക്കുന്നതാ, വെള്ളം കൊടുക്കുന്നതാ, ഓക്സിജൻ കൊടുക്കുന്നതാ, പാർപ്പിടം കൊടുക്കുന്നതാ, ഉറങ്ങാൻ കടന്നാൽ അവന്റെ കണ്ണ് താകുന്നതാ, അവൻ ശ്വാസം വിടുന്നതാ. അത് റിയാസിനെ കൊന്നവനാണെങ്കിലും അത് ഫാസിലിനെ കൊന്നവനാണെങ്കിലും അത് മുൻകാലത്തുള്ളവരെ കൊന്നവരാണെങ്കിലും സകലം ഇവിടെ വിലസുന്നതാ. പക്ഷേ അല്ലാഹു റഹ്മാന് മാത്രമല്ല അവന് റഹീം കൂടിയാ. എന്താ മോനെ റഹീം? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇവിടെ കൊമ്പുള്ളാട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയാ നാളെ പരലോകത്ത് കൂനി തുറാത എന്ന് പറഞ്ഞുകൊണ്ട് മൃഗങ്ങളെ മണ്ണാക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു റഹീമിയത്തിന്റെ ഭാഗം പൂർത്തീകരിക്കുകയാ. ഏത് ആടാണോ കൊമ്പില്ലാത്ത ആടിനെ കീഴ്പ്പെടുത്തിയിട്ട് കുത്തുമുറവാക്കിയത് ആടിന്റെ കൊമ്പൂരിയിട്ട് ഈ കൊമ്പില്ലാത്ത കുത്തുകൊണ്ട് ആടിന് ആ കൊമ്പ് കൊടുത്തുകൊണ്ട് ആ കൊമ്പ് ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ കുത്തുകൊണ്ട് ആടിനോട് പറയുന്നു, നിന്നെ ദുനിയാവിൽ വെച്ച് കുത്തിയ ആട് ഇതാ തിരിച്ചു കുത്തിക്കോ. കാട്ടിൽ വെച്ചുകൊണ്ട് കൊമ്പനാണ് അതാ പെണ്ണാട് പെണ്ണാനെ കുത്തിയതെങ്കിൽ അവിടെ പെണ്ണാനൊക്കെ പറച്ചവൻ കൊമ്പ് കൊടുക്കുകയാ, എന്നിട്ട് കൊമ്പനാനെ തിരിച്ചു കുത്തിക്കുകയാ. ഈ ലോകത്തേക്ക് റിയാസിനെ കൊന്നവൻ എത്തിയാൽ, ഫൈസലിനെ കൊന്നവൻ എത്തിയാൽ, റഹീമിനെ കൊന്നവൻ എത്തിയാൽ, ബിലാലിനെ കൊന്നവൻ എത്തിയാൽ, യാസിനെ കൊന്നവൻ എത്തിയാൽ, റഹീമിയത്തുകൊണ്ട് കുടുങ്ങുന്നതാ. പ്രിയപ്പെട്ടവരെ, ഇത് കൊലയാളികൾക്കെതിരെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആ റഹീമിയത്തില് നമ്മളും കുടുങ്ങുന്നതാ. എങ്ങനെയാ കുടുങ്ങുന്നത്? ഒരു ഉദാഹരണം പറയാം. നമ്മൾ പള്ളിയിൽ എപ്പോഴും നിസ്കരിക്കുന്നവരാണ്, എപ്പോഴും തസ്ബീഹ്മാല കൈപിടിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഒരു അയൽവാസികൾ എപ്പോഴും കള്ളുടിക്കുന്ന ആളാണ്. കാലം ഇത്ര ആയിട്ട് അതിന്റെ ഇടയിൽ കള്ളുടിക്കരുത് ഇന്ന് വരെ ഓനോട് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓനെ കണ്ടാൽ നമ്മൾ ചിരിക്കും, സൗഹൃദമൊക്കെ പങ്കിടും. പക്ഷേ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ തസ്ബീഹ്മാലയും കൈ ചുറ്റിയിട്ട് ബസ് സ്റ്റോപ്പ് പോയിരുന്നിട്ട് ഇങ്ങനെ പറയും, എനിക്കൊരു അയൽവാസി ഉണ്ട്,
അപ്പോഴൊക്കെ മാല കയ്യുമ്പുണ്ടാവും, ഏറ്റിട്ടുണ്ടാവും, അയിമ കുറവൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ടാവും, അങ്ങനെ പിടിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ കാണുന്ന രൂപത്തിൽ ഇവിടെ അങ്ങനെ ഏറ്റിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ടാവും. എപ്പോഴും ദിക്റ് ചെല്ലാൻ നെക്കാൻ റെഡിയാണ്, പക്ഷെ ദിക്റ് ചൊല്ലി കിട്ടുന്നില്ല. നാവും കണ്ട് തുറന്നാൽ വിത്തിനും പ്രസാദം. ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നറിയോ? ഇതുകൊണ്ട് ഉണ്ടാകണെന്ന് പറഞ്ഞതാ. ഇതുകൊണ്ട് ഉണ്ടായാലും ആ കള്ളുടിയെ നാളെ സ്വർഗത്ത് കണ്ടുപോകും, നമ്മൾ നരകത്ത് കൊണ്ടുപോകും. കാരണം രണ്ടു കുട്ടിയും കിതാബ് അല്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ, ആ കള്ളുടിയൻ്റെ കയ്യിൽ കിതാബ് ഇങ്ങനെ കിട്ടിയപ്പോൾ, ഇത്തിഖാഫിൻ്റെ കൂലി, ജമാഅത്തിന് പങ്കെടുത്ത കൂലി, 70,000 ദിക്റിൻ്റെ കൂലി, 3 ഹജ്ജ്. അപ്പോൾ ഈ കള്ളുടിയൻ അയൽവാസി, കുറ്റം പറഞ്ഞ അയൽവാസി നിങ്ങൾ നോക്കൂ, അല്ല കാക്ക നമ്മളെ കിതാബാണ് ഇവിടെ മാറിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം സ്വപ്നെ ഇവനെ സ്വപ്നത്തിലും കൂടി അജിനു വെച്ചില്ല, അല്ല അങ്ങനെ ഉണ്ടല്ലോ ഒരു പോക്ക്, കിടന്നിട്ട് കിനാവിലൊരു പോക്കുണ്ട്, അതും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവുന്ന തോന്നുന്നില്ല, കാരണം അക്കോളത്തിലെ പോക്ക്. ഇവന്റെ ഏടിലാ 4 ഹജ്ജ് വരുന്നത്, അതിൽ സ്വാഭാവികമില്ല. ഇപ്പം ചിന്തിക്കൂല, അത് ഏട് മാറിയതാണെന്ന്. SLC പരീക്ഷയ്ക്ക് പോയിരിക്കുന്ന കുട്ടി ആൻസർ എഴുതാതെ ഇങ്ങനെ ഇരിക്കുമ്പോ സൂപ്രൈസർ ചോദിച്ച്, എന്റെ മോനെ പഠിച്ചൊക്കെ മറന്നോന്ന്. അല്ല സാറെ, നാളത്തെ കോപ്പി ഇന്ന് മറന്നു കൊടുന്നാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് മാറിപ്പോലെ സ്വാഭാവികമല്ലോ. അപ്പൊ ഇയാൾ ഇങ്ങനെ ചോദിച്ച അയൽവാസിനോട്, നമ്മൾ തമ്മിൽ കിതാബ് മാറിക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അയാളും പറഞ്ഞേ, കിതാബ് മാറിക്കണം എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടിയാണ്. കാരണം ഇതിൽ 5-8 വ്യഭിചാരം കാണുന്നുണ്ട്. ഞാൻ ഒരു അന്യപടനെ നോക്കാത്ത ആളാ. ഇതിലൊരു 10-25 കുപ്പി കാണുന്നുണ്ട്, കള്ളിന്റെ കുപ്പി. ആ കുപ്പിന്റെ ഫോട്ടോ സഹിതമുണ്ട്. ഞാനാണെങ്കിൽ കള്ളുടിച്ചിരുല്ല. അപ്പോ ഒരു അശരീര ഞങ്ങളോടല്ല, കിതാബ് മാറിയിട്ടൊന്നുമില്ല, കിതാബ് മാറിയിട്ടൊന്നുമില്ല. രണ്ടു ഇട്ടതും കിതാബ് ശരിയാണ്. പക്ഷേ നിന്റെ പണി പള്ളി പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഓനെ ബസ് സ്റ്റോപ്പ് പോയിട്ട് തിന്നലല്ലായിരുന്നോ? അപ്പോ നിന്റെ അമലൊക്കെ കൂടി അവനാണ് കൊടുത്തതാ. അമലങ്ങോട്ട് കഴിഞ്ഞപ്പോ അവന്റെ കള്ളും പെണ്ണൊക്കെ അങ്ങോട്ട് കയറ്റിയതാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും കിതാബ് ശരിയാണ്. ഞാൻ അതിനനുസരിച്ച് കൊണ്ട് ആണ്ടുകൊണ്ട് നീങ്ങിക്കൊള്ളി എന്ന് അള്ളാഹു പറയുമ്പോഴാണ് ഇയാള് ഈ 5 വക്ത് നിസ്കരിച്ച് ജമാഅത്തിന് പങ്കെടുത്തി എന്ന റവാത്തിബിൽ കാർക്കശ്യം പുലർത്തിയെന്ന ഈ മനുഷ്യൻ ഈ കയ്യിന്റെ വരലെ തൊള്ളയെ കണ്ടുപോയിട്ട് കാട്ടി തുടങ്ങും. മുട്ട് വരെ കടിച്ച് കടിച്ച് തുപ്പും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിന് രക്ഷപ്പെടാൻ വിളിച്ചു പറയാനായി ഒരുമിച്ച് കൂടുന്നത്, അല്ലാതെ ബിസിനസ് കയർ ചെയ്യാനല്ല ഇവിടെ ഒരുമിച്ച് കൂടുന്നതിനാണ്. നമ്മൾ കാഫിറാവരുത്, മുശ്രിക്കാവരുത്, എന്നാ ഫാസിക്കാവരുത്, ഫാജിറാവരുത്, സ്വാലിഹാവണം. അതിനാ ദ്വാരക്കുന്നത്. മറ്റുള്ളൊക്കെ ആയ അലമ്പുകളാണ്. ചിലപ്പം കുറെ കാലം നരകത്തിലിട്ട് പൊള്ളിച്ചിട്ട് ഒന്നിങ്ങനെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അത് 1, 2, 3, 10 കൊല്ലൊന്നുമല്ല. നമ്മളൊരു ഇസ്തിരി പെട്ടി ഇങ്ങനെ ചൂടാക്കി 5 വെച്ച് കത്തിങ്ങനെ പൊള്ളി നിൽക്കുമ്പോ 1 മിനിറ്റ് ആ ഇസ്തിരി പെട്ടിമ്മ കയ്യിന്റെ വിരലിച്ച് നിൽക്കാൻ നമുക്ക് പറ്റുമോ? നരകത്തിന്റെ ചൂടെവിടെ? ഇതിന്റെ ചൂടെവിടെ? എന്നാൽ 1 മിനിറ്റ് ആദം അലി ഇസ്ലാം ദുനിയാവിൽ വന്നു പോയിട്ട് 10,000 കൊല്ലായിട്ടില്ല. അപ്പൊ നമ്മൾ കുറെ കാലം നരകത്ത് കിടന്ന പിന്നെ സ്വർഗത്തിൽ എത്തൂലെന്ന് ആശ്വസിക്കേണ്ട, അതേ എത്രയാ? ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ പഴയകാല തൂമ്മമാര് മൊക്കനേറ്റ മുഖത്തിലൂടെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന ബാഷ്പം തുടച്ചു മിനുക്കി തുടച്ചു മാറ്റിയിട്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്നില്ലേ? ഇലാഹീ ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബത വഗ്ഫിർ ദുനൂബി ഫൈന്നക ഫിറുദ്ദംബിൽ അവീമി. സർവശക്തനായ സർവഗുണ സമ്പൂർണനായ പടച്ചു തമ്പുരാനെ, സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് ആത്മീയമായ യോഗ്യതയില്ല. ഞാൻ ചവറാണ് അലമ്പാ. നീ തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കി അല്ലാ, കൈകൊണ്ട് ഹറാമ് പിടിച്ചു അല്ലാ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു അല്ലാ, കൽബ് കൊണ്ട് ഹീനമായത് മോഹിച്ചു അല്ലാ, എന്നാലും ഞാൻ പശ്ചാത്തപിച്ചുകൊണ്ട് സമ്മതിക്കുന്നു റബ്ബേ. എന്തുകൊണ്ട് എനിക്ക് കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ ഒരു സെക്കൻഡും കിടക്കാൻ കഴിയൂല? അതുകൊണ്ട് എനിക്ക് തൗബ ചെയ്യാൻ അവസരം തരണേ. ഞാൻ ചെയ്ത തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് പാതിരാവിന്റെ ഉള്ളറയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കണ്ണീരൊലിപ്പിച്ച ഉമ്മയെവിടെ, ഉപ്പയെവിടെ? അവര് വീട്ടിലുണ്ടായിരുന്ന കാലത്ത് ക്യാൻസർ ഇല്ല, അറ്റാക്ക് ഇല്ല, പന്നിപ്പനില്ല, പക്ഷിപ്പനില്ല, ഡെങ്കിപ്പനില്ല, ഒന്നുമില്ല. അന്ന് പേര് കീറാവിടില്ല. എന്നിട്ട് ആശുപത്രിക്ക് വരാൻ നിൽക്കുക, ബത്തൊക്കെ കീറുമ്പോലെ കിത്താൻ കത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. മേടിയ കിറ്റ് പറയും, കുറെ മൂപ്പുണ്ട് കിടന്നോളി എന്ന് പറയും. തന്നെ പണി ബത്തൊക്കെ കീറണം, വേറെ കീറുന്നപ്പോ ഒരുപോലെ. ആ വെറുതെ ഇങ്ങനെ പറയാം, ഇത് കീറാനായിട്ട് കുറെ പെണ്ണുങ്ങൾ പോവാ. ഇപ്പൊക്കെ ഭാഷ മാറിയാണല്ലോ. മുമ്പൊക്കെ പറഞ്ഞത് പെണ്ണ് പ്രസവിച്ചാൽ
ഭാര്യ പ്രസവിച്ചോ പെണ്ണ് പറ്റിട്ടോ പെണ്ണ് പറ്റു കുറച്ച് കഴിഞ്ഞ പുരോഗമനായി ഭാര്യ പ്രസവിച്ചു ഇപ്പൊ അതൊന്നല്ല വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുക അതിലെ ഓളെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും ഇതിലൊക്കെ പുരോഗമനമുണ്ട് നമ്മൾ ഉപയോഗിക്കണതിലൊക്കെ മുമ്പ് അങ്ങനെ മുമ്പ് പറയുന്നത് ഷൂസും ഷോക്സും പിന്നെ ഷൂസായി ഇപ്പല്ല ഒക്കെ മാറുന്നുണ്ട് ഞങ്ങൾ മുമ്പ് അങ്ങനെയല്ലോ സതേ ഷൂസും ഷോക്സും ഏതോ ഒരു റഫീഖ് അവനിങ്ങനെ അബുദാബി പോകുമ്പോ നേരത്തെ പോയി പരിചയമുള്ള ആളാണ് അപ്പൊ തീരെ പോകാത്ത ഒരാളെ കൂടെ കൊണ്ടുപോവാ ഇവൻ ആദ്യമാണ് അബുദാബി പോകുന്നത് അപ്പൊ പരിചയമുള്ള ആളെ കൂടെ പോകുന്ന വെച്ചിട്ട് റഫീഖിന്റെ കൂടെ ടിക്കറ്റ് എടുത്താണ് അബുദാബി എയർപോർട്ടിലാണ് എത്തിപ്പോ എല്ലാ അറബികളും അവിടെ ഇരിക്കുന്നൊക്കെ റഫീഖ് താൽ ഓല് റഫീഖ് താൽ എന്ന് പറഞ്ഞ ഇവന്റെ പേര് വിളിക്കല്ല ഓല് എല്ലാരും റഫീഖ് എന്ന് വിളിക്ക കൂട്ടുകാരെന്നുള്ള അർത്ഥത്തിൽ അതിൽ ആദ്യം പോണം വിചാരിച്ച് പഠിച്ചോനെ ഈ റഫീഖ് അറബികളുടെ ഇടയിലൊക്കെ ഭയങ്കര കേട്ടോ കാരണം ഓനെ പോയി കഥ അറിയില്ലല്ലോ കഥ അറിയാതെ ആട്ടം കാണല്ലേ ഏത് അറബികളും റഫീഖ് താൽ അതിൽ റഫീഖ് ഇങ്ങനെ പോകുന്നേ അപ്പോ പെട്ടിങ്ങനെ നോക്കിട്ട് അറബി അപ്പൊ അതിന് ഓനൻ മറുപടിയും പറഞ്ഞു അതിൽ ഇവന് എടാ റഫീഖ് ഇപ്പൊ ഇങ്ങനെ ഭയങ്കരാന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം എല്ലാ അറബികൾക്കും അവന്റെ പേരറിയാ എന്നോട് ഇങ്ങനെ അറബികൾ ഒരു അറബി ഇങ്ങനെ ഷൂ എന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു അപ്പൊ ഓൻ പറഞ്ഞു ഈ ഷൂസ് എവിടുന്ന് വാങ്ങിയതാണെന്നാണ് ചോദിച്ചതെന്ന് അറിഞ്ഞു അറബി ചോദിച്ചാൽ അതൊന്നല്ല ഷൂ ഹാദാണ് എന്താ ഈ പെട്ടിലെന്നാണ് ആ ചോദിക്കുന്നത് അയ്യു ഷെയ്ൻ എന്ന് പറയുമ്പോ ഒരു ഷൂ എന്ന് പറയാണ് അയ്യു ഷെയ്ൻ ഹാദാന്നാ ചോദിക്കണേ അതിന് അവര് ഷൂ ഹാദാ ലി അയ്യു ഷെയ്ൻ എന്നുള്ളതിനവര് ലേ ഹാദാന്നാ ചോദിക്കും ഇതെന്താണ് എന്തിനു വേണ്ടിയാണ് എന്ന് പറയില്ല നമ്മൾ പറഞ്ഞായി നമ്മളെ തന്നെ മലയാളം പറയല് പ്രസംഗിക്കുന്ന പോലെ ആരെങ്കിലും മലയാളം ആണോന്ന് സംസാരിക്കുമ്പോൾ പറയാം അതുപോലെ എന്ന് പറഞ്ഞ പോലെ ആദ്യം ഷൂസും ഷോക്സും പിന്നെ ഷൂസ് പിഷൂ ഒക്കത്തിന് മാറ്റുണ്ട് മാറ്റില്ലാത്ത ഇവിടെ മാത്രമാണ് വേറെയുള്ളതിനൊക്കെ മാറ്റം ഇട്ട കുപ്പായത്തിന് മാറ്റുണ്ട് ഓടുന്ന വണ്ടിക്ക് മാറ്റുണ്ട് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ അതിന് പഞ്ചറായി കിടക്കുന്ന ടയർ നമ്മൾ വാപ്പുണ്ടോ എന്റെ വണ്ടിന്റെ ബാക്ക് ബോർഡ് എന്റെ വാപ്പ മണത്തിട്ടുണ്ടാവില്ല കാണല്ലേ എന്റെ ബാക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല അതിന് അന്ന് ഒന്നാമത്തെ അങ്ങനത്തെ വണ്ടി ഇല്ല ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുങ്കാമികൾ കഴിച്ചിരിക്കണോ ഇല്ല ചക്കക്കുരു അടുപ്പിലിട്ടിട്ട് അത് ഇങ്ങനെ അത് ചുട്ട് വേവിച്ച് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോ കണ്ണുക്ക് വരുന്ന പുക ഇങ്ങനെ തുടച്ചിട്ട് ഹദ്ദാതിലിണം വല്യമ്മ ഇന്നിങ്ങനെ പുഴുങ്ങിക്കണ ഈ കോയിനെ കണ്ടുക്കണോ കണ്ടെണ്ണ ഈ ചൂടൂല അവിടുന്ന് അപ്പൊ എല്ലാത്തിലും മാറ്റണ്ട് മാറ്റില്ലാത്തത് അവർക്കുള്ള കൽബ് നമുക്കില്ല അതില് പുരോഗതി ഇല്ല ഉള്ളതും ഇല്ലാതായി പൊളിഞ്ഞ ഖറാബായി ഖറാബായി പോയി അതുകൊണ്ടാണ് എത്ര ദ്വാരന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല ഒരു കാര്യം നമ്മൾ നോക്കണം നമ്മൾ മുസ്ലിമുകളാണ് നമ്മളെ അള്ളാ നമ്മളെ പടപ്പുകളും പടച്ചോനാണ്ട് ഒഴിവാക്കി അടിയിലപ്പോ നമ്മളുള്ളത് പടപ്പുകൾ മൊത്തം നമ്മളാണ്ട് ഒഴിവാക്കി ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കണില്ല എന്നൂട്ട എതിരാളികളൊക്കെ നമ്മളെ കൊല്ലാൻ നോക്കുകയാണ് പക്ഷെ നമ്മളെ കൂടെ പടച്ചോണേ നമുക്ക് ധൈര്യം ഇപ്പൊ എന്താ ഉള്ളതാരോ ഇപ്പൊ പടപ്പുകളില്ല പടച്ചോണില്ല നമ്മളെ അടിയിൽ കുടുങ്ങി കാരണം പടച്ചോ നമ്മളെ തിരിഞ്ഞു നോക്കണില്ല എന്തുകൊണ്ട് മഴ ഒഴിച്ചിട്ട് തരണില്ല എന്തുകൊണ്ട് നമുക്ക് അള്ളാനിട്ട് ബന്ധമില്ല അതന്നെ ഒരു ബന്ധം എന്താ ഉള്ളത് ഞാൻ ശരിക്കാണ്ട് പറഞ്ഞാൽ ഞാനായിരിക്കും ആദ്യം പ്രതിക്കൂട്ട് കടക്കുക എന്താ ഉള്ളത് ഞാൻ ഒന്ന് പറയട്ടെ ഇവിടെ ഇപ്പൊ ബാങ്കുടുത്ത സുബീക്ക് പള്ളിയിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നാ മഹാനായ ഗസാലിമാം വഫാത്തായ മാസാണിത് ഒന്ന് കേട്ടോളി അവരെ ഹിയൽ മഹാനവർക്ക് ഏർപ്പെടുത്തിയത് അള്ളാഹു ഒരു മനുഷ്യനെ ഒരു ദിവസം പടച്ചോൻ പൊരുത്തപ്പെട്ടുക്കണോ ഇല്ലേ എന്നത് ഉറപ്പിക്കല് സുബഹി ജമാഅത്തിന് പങ്കെടുത്തുക്കണോ ഇല്ലേ എന്ന തീരുമാനത്തിലാണ് എന്ന് നമുക്ക് തീരുമാനമാക്കാം എന്നിപ്പോ അള്ളാഹു തന്നെ എന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവില്ലേ എങ്ങനെ തീരുമാനിക്കലാരോ സുബഹിക്ക് പള്ളിയിൽ പോയിക്കണോ ഇല്ലേ എന്ന് തീരുമാനിച്ച മതി വസാലിമ അവിടുന്നല്ല തുടങ്ങിയത് കുറച്ചും കൂടി മേലെന്ന് തുടങ്ങി ഞാൻ പറഞ്ഞ ഞങ്ങൾ ഞെട്ടും വസാലിമാം പറയാം ഒരു മനുഷ്യന് അവനെ അള്ളാഹു അന്ന് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കല്ല അവൻ തഹജ്ജുവിന് വേണ്ടി ഉണർന്നിക്കണോ ഇല്ലേ എന്ന് പരിശോധിച്ചിട്ടാണ് സുബീന്റെ മുമ്പ് ഉണർന്നിട്ട് രണ്ടരക്കത്ത് നിസ്കരിക്കാനുള്ള അവസരം കിട്ടിക്കണോ നമുക്ക് മനസ്സിലായി അള്ളാഹു തല നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ടാവും ഇത് തഹജ്ജുദുള്ള സുബീയില്ല കിടന്നിട്ട് ഇങ്ങനെ സൂര്യ ഒതിച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ കുത്തുമ്പോ ഫാൻ ഓഫ് ആയാൽ വേർത്തിട്ട് എന്നിട്ട് ഓണായിരുന്നു എന്നിട്ട് നേരെ പോയിട്ട് നാസ്ത എന്നാണ് പാത്രത്തിൽ പോയിട്ട് കയ്യൂത്താണ് സുബീ കഥ കൂട്ടണം കൂടില്ല 9:30 കണീച്ചിട്ട് ഓരോരുത്തർ ബ്രഷ് ചെയ്യുന്ന കണ്ട മസിൽ വാട്ടി ഞാൻ കണ്ടതാണ് ഈ പറഞ്ഞത് അങ്ങനെ വാട്ടിയും കണ്ടിങ്ങനെ ബ്രഷ് ചെയ്യണം എന്നിട്ട് നേരെ പോയിട്ട് തിന്നാണ് വേറെ ഉറപ്പിച്ചിട്ട് ഓഫീസിൽ പോവാണ്
ഒരു പണി. ഇത് യുക്തിവാദികളല്ലാന്ന്, അതല്ല രസം. അല്ലല്ലാന്ന് പറഞ്ഞവരല്ല ഉണ്ടെന്ന് പറഞ്ഞ് പരലോകം വിശ്വസിക്കണവര്, പക്ഷെ ബോധമില്ല. അതിനാണ് ഞാൻ തുടങ്ങിയത്, അറിവുണ്ട് തിരിച്ചറിവില്ല. ഞാനൊരിക്കല് കുറച്ച് മുമ്പ് വണ്ടിക്ക് എന്തോ ഒരു ഉള്ളിൽ നിന്ന് പുക ഇങ്ങനെ വരണമായി തോന്നിപ്പോ, അപ്പൊ ഞാൻ ഒറ്റക്ക് ഓട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ ഒരു സ്ഥലത്ത് അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് കയറ്റിയപ്പോ ഇവിടെ ഒരു അഞ്ചെട്ട് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് അന്ന് എൻ്റെ അടുത്ത് അംബാസഡർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി, വർക്ക്ഷോപ്പ് കയറ്റിയപ്പോ ഈ മനുഷ്യനെ നിസ്കരിക്കില്ല എന്ന് എനിക്കറിയാം, നല്ല തടിയുണ്ട്. എന്നാ യുക്തിവാദിയാണോ? അല്ല. മുസ്ലിമാണോ? ആണ്. മൗലൂദിനെ കൊമ്പുണ്ടാലുണ്ട്, ചോറ് പിന്നെ വിളമ്പി കൊടുക്കാനുണ്ടാകുന്നുണ്ട്, വിളമ്പിയെ ദാത്താക്കാനൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഒക്കെ റെഡിയാണ്, പക്ഷെ നിസ്കരിക്കില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എൻ്റെ ആ ഒരു വണ്ടിക്ക് സംഭവിച്ച കുഴപ്പം എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു 60-59 വയസ്സ് ഇയാൾക്കുണ്ടാവും. ഇയാൾ കാട്ടിക്കൂട്ടിയത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ വണ്ടിൻ്റെ അടിയൊക്കെ വലിയ ചാക്കിട്ടിട്ട് ഒറ്റ കിടക്കല, എന്നിട്ട് അവിടെ മേടി ഇപ്പടെ മേടി വേർത്തു വേർപ്പ് തുടച്ചു, പിന്നെ ചാടി, പിന്നെ ചാക്ക അങ്ങട്ടിട്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, എത്ര റുക്കവും സുജൂതപ്പവും ഇപ്പൊ ചെയ്തത് അരച്ചാണ് വേറിന് വേണ്ടിട്ട്, ഇവിടെ കണ്ട് വീർപ്പിക്കാൻ വേണ്ടിട്ട് എത്ര ആവശ്യം കുമ്പിട്ടു മൂപ്പര്. അല്ല, ഇതിപ്പോ പൈസ കിട്ടുന്ന ചോദിച്ചിട്ടല്ല ഇപ്പൊ ഈ ചാക്കിട്ട് കുമ്പിടുന്നത്. ഞാൻ ഒന്നും കൊടുക്കലാന്ന് നിങ്ങൾ ചാക്കെടുക്കോ? വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പോയിക്കോളിന്ന് അറിയില്ല മൂപ്പര്. എന്റെ ഇരുന്ന് ചില്ലറ കിട്ടുന്ന ചോദിച്ചിട്ടാണ് ആ ചാക്കിട്ട് കുമ്പിടുന്നത്. അപ്പൊ ഒരു ഒരു 200 രൂപ അല്ലെങ്കിൽ 500 രൂപ അതിന് വേണ്ടിട്ട് എത്ര ആവശ്യം ചാക്കിന്റെ ഉള്ളിൽ കുമ്പിട്ട് ഇയാള് റുക്കോ എത്തണം ചെയ്തു. എന്നാൽ യഥാർത്ഥ ലോകത്തിൽ ആ നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാള് വളയണമില്ല. ഇതാണ് പന്നത്തെ കുഴപ്പം. ഇതുകൊണ്ട് കയറി കിട്ടുന്നില്ല, അല്ലേറ്റ് ബന്ധമില്ല. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ കരഞ്ഞിട്ട് പറയാണ്, വാള് കഴിഞ്ഞിട്ട് കയ്യും കണ്ട് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ എവിടെ പോവാണെങ്കിലും കുന്നംകുളത്തുള്ള ഒരാൾക്ക് വേണ്ടി ഇത് വരക്കണം എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, എന്റെ രണ്ട് കിഡ്നിയും പോയപ്പോ ഒരു പറയാ, എന്റെ രണ്ട് കിഡ്നിയും പോയപ്പോ പല സ്ഥലത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് കിഡ്നി വാങ്ങാൻ വേണ്ടി ആരും തന്നില്ല. അവസാനം എല്ലാരും പറഞ്ഞ പൈസന്റെ 200,000 രൂപ കുറച്ചിട്ട് അയാൾ എനിക്ക് വേണ്ടി തന്നു. ചെറിയ പൈസ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാന് മാസത്തില് 3 പ്രാവശ്യം മൂപ്പരെ പോയി കാണലുണ്ട്. നിങ്ങൾ എല്ലാ വാതിലും മൂപ്പർക്ക് ദ്വാരക്കണം, നിങ്ങൾ മൂപ്പരെ പ്രത്യേകം പറഞ്ഞ് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അയാൾ ഇയാൾക്ക് കിഡ്നി കൊടുത്തത് സ്നേഹം കൊണ്ടല്ല, പൈസ ഇട്ടാനാണ്. പക്ഷെ ചെറിയൊരു സ്നേഹം കൊണ്ട് 200,000 രൂപ കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അയാളെ തലയിൽ വെച്ചിട്ട് എപ്പോഴും ഇയാൾ ഇങ്ങനെ കരഞ്ഞ് ദ്വാരം നടക്കുന്നത്. പക്ഷെ ഈ കിഡ്നി നേരത്തെ കൊടുത്തൊരു പടച്ചോണം ഇല്ലേ, പൈസ വാങ്ങിച്ചില്ല. ആ അള്ളാഹു തആല ഇയാൾക്ക് കിഡ്നി കൊടുത്തിട്ട് എത്ര പ്രാവശ്യം ആ കിഡ്നിക്കുള്ള ശുക്രി ഇയാൾ ചെയ്തു. കാരണം ഇയാൾ നിസ്കാരത്തിൽ ബാക്കില്ല, എനിക്കറിയാം. എന്നിട്ട് ആ കിഡ്നി 200,000 കുറച്ച് തന്നവനക്ക് വേണ്ടിട്ട് ദ്വാരക്കണം എന്നിട്ട് കണ്ണീർ ഒലിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥ കിഡ്നി തന്ന റബ്ബിന് വേണ്ടി ശുക്ര ചെയ്തോ പൊന്നുമോനെ. ഒരിക്കൽ ഒരു വാള് കഴിഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറാൻ സമയത്തൊരു വാപ്പ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് എന്റെ മകനെ ഒന്ന് കാണണേ. ഗൾഫിൽ അതാ കച്ചവടക്കാരന് പെട്ടെന്ന് കുഴഞ്ഞു പോയി ഉസ്താദ്, പക്ഷേ നിങ്ങളെ സീഡിയൊക്കെ എപ്പോഴും കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വഴിയിലൊന്ന് ഇറങ്ങിയിട്ട് ആ ചെറുപ്പക്കാരനെ കണ്ടു. അല്ലാ അല്ലാ, ഞാനങ്ങ് കയറിയപ്പോ എണീക്കാൻ കഴിയുന്നില്ല, കയ്യ് പൊങ്ങുന്നില്ല, കാല് പൊങ്ങുന്നില്ല, കണ്ണ് തുറച്ചുകൊണ്ട് എന്നെങ്ങനെ നോക്കിയപ്പോ ഞാൻ സലാം പറഞ്ഞപ്പോ ചുണ്ടിങ്ങനെ ചലിച്ചു എന്നതല്ലാതെ മടക്കിയത് കേൾക്കുന്നില്ല. ആ സമയത്ത് ആ പിതാവ് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന് സീഡി എപ്പോഴും കേൾക്കാറില്ലേ? ആ വാള് പറഞ്ഞ ജലീൽ റഹ്മാനിയാണ് ഇതെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഒന്നിങ്ങനെ ചിരിക്കുന്നത് പോലെ തോന്നി. പക്ഷെ കുട്ടി ചിരിക്കാൻ വേണ്ടി താടിയെല്ല് പൊന്തിച്ചപ്പോ എനിക്ക് ആ രൂപം കണ്ടുകൊണ്ട് പേടിയായി. പക്ഷെ താടി അങ്ങ് പൊന്തിച്ചുകൊണ്ട് ചുണ്ടങ്ങ് ചിരിച്ച് ചിരിക്കാൻ തുടങ്ങിയപ്പോ വാപ്പ നെഞ്ചത്ത് തടവിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ആശ്വാസമായി ഉസ്താദ്. എന്തേ 10-40 പൈസ ചിരിച്ചിട്ടില്ല, അപ്പൊ ഒന്ന് ചിരിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. മോനെ ഗൾഫിൽ നല്ല കച്ചവടക്കാരനായിരുന്നു, പെട്ടെന്ന് തളർന്നതാണെന്ന് മറക്കണ്ട. അല്ലാ അല്ലാ, നമ്മളെ അല്ലാഹു അങ്ങനെ തളർത്തിയില്ല.
നാക്കിന് ക്യാൻസർ പിടിച്ചുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വെള്ളം ഇറങ്ങാൻ കഴിയാതെ ക്യാൻസറിന്റെ നാക്കുമായി നടക്കുന്ന എത്ര ചെറുപ്പക്കാരാ, പഴുത്ത അണ്ണാക്കുമായി നടക്കുന്ന എത്ര പെങ്ങന്മാരാ, ഗർഭത്തിൽ അർബുദമുള്ള എത്ര പെങ്ങന്മാരാ. സുബ്ഹാനല്ലാ, നമ്മളെ വാരിന് ക്യാൻസർ ഇല്ല, അണ്ണാക്ക് ചീഞ്ഞിട്ടില്ല, കൊടലിന് പുണ്ണില്ല, നാക്കിന് മുറിയില്ല. അങ്ങനെ പടച്ചവൻ ഓരോ സെക്കൻഡിലോ എണ്ണിയാൽ ഒടുങ്ങാത്ത അനേകായിരം അനുഗ്രഹങ്ങളിൽ വളർത്തിയിട്ട് പൊന്നുമോനെ പള്ളിയിൽ നിന്ന് ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽഫലാ എന്ന വിളിനാദം ഉച്ചൈസ്തരം മുഴങ്ങുന്നത് കേൾക്കുമ്പോ തൊട്ടടുത്ത അങ്ങാടിയിൽ തിണ്ണയിൽ കയറിയിട്ട് ഫിത്ന പറയുന്ന ചെറുപ്പക്കാരാ, കണ്ട സിനിമയുടെ ഹരം പറയുന്ന ചെറുപ്പക്കാരാ, മൊബൈലുള്ള പെണ്ണിനെ മൊബൈലിൽ പകർത്തിയ പെണ്ണിനെ മണവാട്ടയെ മാറി മാറി നോക്കി പ്രദേശിന് കാഴ്ചവെക്കുന്ന ചെറുപ്പക്കാരാ, റഹീമിയത്തിന്റെ വസ്വില് നമ്മളങ്ങ് ഭരണത്തിൽ കുടുങ്ങിയാൽ നാളെ പടച്ചതമ്പുരാ നമ്മളോട് പറയുന്ന പ്രഖ്യാപനം വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, വംതാസിൽ ഹുമ അയ്യുഹൽ മുജ്രിമൂ അലം അഅഹദു ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വു മുബീൻ. മഹ്ശർവൻ സഭയിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരകോടി ജനവിഭാഗത്തിനിടയിൽ നിന്ന് സിനിമ കണ്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയവരില്ലേ? പലിശ നപ്പി തൗബ ചെയ്യാതെ മരിച്ചുപോയവരില്ലേ? വ്യഭിചരിച്ചുകൊണ്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയവരില്ലേ? ഗൈബത്ത് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്യാതെ മരിച്ചുപോയവരില്ലേ? അവരോട് പടച്ചതമ്പുരാൻ ഫാസക്കയങ്ങളും ഫാജിരിയങ്ങളും കാഫിരിയങ്ങളുമായ നിർഗുണ വിഭാഗത്തോട് റഹ്മാന്റെ പ്രഖ്യാപനമാ, വംതാസല്ലും അയ്യുഹൽ മുജ്രിമൂൻ, തമ്മാടികളെ സ്വാലിഹീങ്ങളുമായി കൂടിക്കലരണ്ട, മാറി നില്ലടാ മൂധേവികളെ, മാറി നില്ലടാ എംപോക്കുകളെ, ഞാൻ നിങ്ങളോട് അലമാഹുദിലേക്കോ യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. പിശാചിനെ വഴിപ്പെടരുത്, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ അവന് വഴിപ്പെട്ടുകൊണ്ട് നിസ്കാരം കലാക്കിയില്ലേ? അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നില്ലേ? പലിശ നക്കിയില്ലേ? ആളെ കൊന്നില്ലേ? വാടക കൊലയാളിയായില്ലേ? ഫിത്ന ഫസാദിന് നേതൃത്വം കൊടുത്തില്ലേ? അതുകൊണ്ട് സ്വാലിഹീങ്ങളിൽ നിന്ന് മാറി നില്ലടാ മുദേവികളെ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ ഇട്ട് നിങ്ങളെ ഞാൻ കരിക്കുകയാ എന്ന് റബ്ബെന്ന് പറയുമ്പോ ആ നിർഗുണ വിഭാഗത്തിന്റെ പരാജയത്തിന്റെ പടുകുഴയിൽ നിന്ന് രക്ഷപ്പെടാ, തൗബയുടെ മനസ്സുമായി റജബിനെ സ്വീകരിക്ക. ഈ സദസ് പടച്ചവൻ കാരണമാക്കി തരട്ടെ അല്ലാഹുവേ, നീ കാരണമാക്കി തരണേ അല്ലാ, നീ കാരണമാക്കി തരണേ അല്ലാ. സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പേടിക്കുമ്പോ സിദ്ദീഖിന്റെ കൽബങ്ങ് ഉരുകുകയാ, അതിന്റെ കരിഞ്ഞ ഗന്ധോ പുറത്തുള്ളവർ വാസനിക്കുകയാ. ആ സിദ്ദീഖുൽ അക്ബർ കയറുന്ന സ്വർഗത്തിലാണ് നമ്മൾ കയറാനുള്ളത്. പഠിച്ചവനെ എന്ന് പറഞ്ഞു, അതാ ഞാൻ തുടങ്ങിയത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. സിദ്ദീഖ് അല്ലാഹു അങ്ങനെ ഓർക്കുമ്പോ സിദ്ദീഖ് ഇങ്ങോട്ട് ചെറുതാവും, ചെറുതായിട്ട് സിദ്ദീഖ് ഇങ്ങോട്ട് ചുരുങ്ങും. സിദ്ദീഖിനെ കണ്ടാ കണ്ട അറിയില്ല, മുഖൊക്കെ കണ്ട് വിരളിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് കൽബിങ്ങനെ പതച്ചിട്ട് ഹീറ്റ് കൂടിയിട്ട് പതച്ചിട്ട് ഒരു പക്ഷേ സിദ്ദീഖിന്റെ കൽബ് ഉരുകണ വാസന പുറത്തുള്ള അറിയുന്നവർക്ക് അറിഞ്ഞിരുന്നു എന്ന് ചരിത്രം പറഞ്ഞാ. നമ്മൾ ഇന്ന് വരെ അല്ലാന്ന് ഓർത്തുകൊണ്ട് ഒന്ന് കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കരയാനാണ് റജബിന്റെ മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. കാരണം എന്താണോ, ഇതിങ്ങനെ റജബ് ശബ റമദാൻ ഇത് ഒരു പാക്കേജാണ്, ഇത് പൊട്ടിക്കൂല. റമദാനിൽ തുടങ്ങിയാൽ രക്ഷപ്പെടും എന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് കരുതണ്ട. രക്ഷപ്പെടുന്നവർ ഇപ്പൊ അങ്ങനെ എസ് എൽ സി പരീക്ഷ അങ്ങനല്ലേ, ആദ്യം പഠിപ്പിക്കൽ പിന്നെ സ്റ്റഡി ലീവ് പിന്നെ പരീക്ഷ പിന്നെ ഫലപ്രഖ്യാപനം അങ്ങനല്ലേ, അങ്ങനെ തന്നെയാണ്. ആദ്യം റജബ് പിന്നെ ശബാൻ പിന്നെ റമദാൻ, ശവ്വാൽ ഒന്നിനെ സ്വർഗത്തിൽ.
അങ്ങനെയൊക്കെ നടക്കൂല. ഒരു കുട്ടി ക്ലാസ് പോയതുമില്ല, സ്റ്റഡിയിൽ ഉപയോഗിച്ചില്ല, എന്നിട്ട് പരീക്ഷകൃതം പേപ്പർ പിടിച്ചിട്ട് ഹാളിൽ പോയിരുന്നാൽ എന്തെങ്കിലും നടക്കുക? എന്നുപോലെ റജബിലും പണിയെടുത്തില്ല, ഷാബാലും ബോധം ഉണ്ടായില്ല, റമദാന് തറാവിക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയും ആടെ അലന്നണ മാരി അത്തപ്പിള്ളാഹില്ലാതെയും അത്തപ്പിള്ളാഹില്ലാതെയും അങ്ങനെ ഒന്ന് സ്വർഗം കിട്ടുന്ന ഇയാളിക്കണ്ട, ഇയാളേ പണി വരണം. റജബ് ഞാൻ ഒന്നുകൂടി പറയാം, റജബ് വിത്താണ്, വിത്ത് ഇറക്കേണ്ട റജബിലാണ്. ഷാബാൻ വെള്ളം നനക്കേണ്ട മാസമാണ്. റമദാൻ അത് കതിര് പൊട്ടിമുളച്ച് കതിര് നന്നായി വളരുന്ന സമയമാണ്. അവസാനത്തെ പത്താകുമ്പോഴേക്ക് നെല്ല് അതിന്റെ ധാന്യങ്ങളൊക്കെ വിളവെടുത്തുകൊണ്ട് ധാന്യം മെതിച്ചെടുക്കേണ്ട സമയമാണ്. ശവ്വാൽ ഒന്നിനെ പിന്നെ ഞങ്ങൾക്ക് ദോശ ഇവിടെ പൊറാട്ട ഉണ്ടാക്കേ പത്തിരി ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം, അങ്ങനെയാണ് പോകുന്നത്. റജബ് ചെടി കുഴിച്ചിടേണ്ട മാസമാണ്. ഷാബാൻ വെള്ളം നനക്കേണ്ട മാസമാണ്. റമദാൻ മരം മുളക്കേണ്ട മാസമാണ്. ശവ്വാൽ പഴം പറിക്കേണ്ട മാസമാണ്. ഇതിങ്ങനെ പോവുള്ളൂ. ഇതല്ലെങ്കിൽ എന്തുണ്ടാവും? റമദാൻ 30 ദിവസം തൊപ്പി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെയും കുപ്പി തന്നെ ആയിരിക്കും. അങ്ങനെ കണ്ടില്ല ഞങ്ങളെ കുറെ ആൾക്കാർ 30 ദിവസം തൊപ്പി, ശവ്വാൽ ഒന്നിന് കുപ്പിയും. എന്തുകൊണ്ടാ? റമദാൻ ഒന്നിന് തുടങ്ങിയിട്ടാണ്. ഇപ്പം തുടങ്ങിയാൽ അടുത്ത റമദാൻ വരെ പിടിച്ചിരിക്കാൻ പറ്റും. അങ്ങനെയല്ലോ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ പെട്രോൾ പമ്പ് കയറിയിട്ട് ഒരു 1000 രൂപ എണ്ണ അടിക്കും. എന്നാലോ നിങ്ങൾ കോഴിക്കോട് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. നേരെ മറിച്ച് കോഴിക്കോട് പോയാളിലേക്ക് പെട്രോൾ പമ്പ് കയറിയിട്ട് 40 രൂപ എണ്ണ അടിച്ചാല് ആ പുതിയങ്ങാടി എത്തി അവിടെ അങ്ങനെ ഉണങ്ങിക്കാ തന്നെ. അടുത്ത റമദാൻ വരെ റജബിൽ തുടങ്ങിയ ആൾക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ അടുത്ത റജബിൽ തുടങ്ങിയാൽ മതി. അപ്പൊ ഇങ്ങനെ പുതിയ മാസമായി, പുതിയ വർഷമായി, ഇങ്ങനെ പോവുക. ഇങ്ങോട്ടുള്ള അങ്ങോട്ട് ബന്ധപ്പെടുത്തിയാൽ മതി. ചിന്തിക്കണേ, ചിന്തിക്കണേ. അതിനുവേണ്ടി ഒരുങ്ങിയ മഹാന്മാർ അതാണ്. ഇതൊക്കെ അല്ല നമുക്ക് തന്നെ അവസരങ്ങളാണ്. മുഹറം ഒരു അവസരമാണ്. സഫർ റബിയുൽ അവൽ മധുഹുർ റസൂൽ കൊണ്ടാണെന്ന് അറിഞ്ഞു. റബിയുൽ ആഹർ റസൂല്ലാന്റെ പേരക്കുട്ടിയുടെ ഓഫാത്ത് ജീലാനി ദിനായി. ജമാഅത്തുൽ അവൽ എല്ലാരെയും അള്ളാഹ് ഒരേ മാസം തന്നെ മരിപ്പിച്ചാ പോരായിരുന്നില്ല. അല്ല നമുക്ക് അവസരം തരിക. ഈ എല്ലാ ആരിഫിങ്ങളും എല്ലാ ഔലിയാക്കളെയും എല്ലാ ഇമാമിങ്ങളെയും അള്ളാഹു തആലക്ക് ഒറ്റ മാസമാണ് മരിപ്പിച്ചാൽ മതിയായിരുന്നില്ലേ? അവരെ ഒഫാത്തൊക്കെ ഒറ്റ മാസത്തിലാക്കിയാൽ പോരായിരുന്നില്ലേ? അപ്പൊ പിറ്റത്തെ മാസം നമ്മൾ ആ പേരിൽ ഒരുമിച്ച് വിടൂല. അപ്പൊ അള്ളാഹു തആല റബീഉൽ അവലിൽ ഒരു വഫാത്തും ഒരു ജനനവും അത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എല്ലാവരും അയിമാണ്. 30 വയസ്സാണ് കൂടും. റബീഉൽ ആഹർ ആകുമ്പോ പ്രത്യേകിച്ച് ഷെയ്ഖ് ജിലാനിയായി. ജമാഅത്തുൽ അവൽ ആകുമ്പോ വസാലി ഇമാം ഖാളിയാൽ. ജമാഅത്തുൽ അവല് വേറെ കുറമാണ്. ജമാഅത്തുൽ ആഖിർ ആകുമ്പോ മഹാനരായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ഖാളിയാൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് മഹാന്മാർ. ഇനി റജബ് ആകുമ്പോഴോ അവിടെ ഒരു വലിയ സൈന്യം തന്നെ കിടക്കുകയാണ്. ആരൊക്കെ? മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫിയ വഫാത്താത് റജബിലാണ്. മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ വഫാത്താത് റജബിലാണ്. മഹാനായ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി വഫാത്താത് റജബിലാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി വഫാത്താത് റജബിലാണ്. മഹാനായ ഹാജ മുഈനുദ്ദീൻ ജിസ്തീൽ അജ്മീരി വഫാത്താത് റജബിലാണ്. അബ്ബാസ് റളിയല്ലാഹു വഫാത്താത് റജബിലാണ്. മുആവിയ റളിയല്ലാഹു വഫാത്താത് റജബിലാണ്. അപ്പൊ നമ്മൾ അവരെ വേണ്ടി ഫാത്തിയും ദുആയും മദ്ഹും ഇഷ്ഖും അങ്ങനെ അതാണ്ട് കഴിഞ്ഞാലോ ഷാബാൻ ബറാത്തും പരിപാടിയും റജബിലും മിഅ്റാജും പിന്നെ റമദാൻ. ഇങ്ങനെ അല്ലങ്ങനെ തെരിയാ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. നമ്മളിതൊന്നും ചിന്തിക്കാതെ കല്ലുമ്മ കയറുന്നത് പിത്തനെയും രാവിലെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചുണ്ടിനും പല്ലിന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാലുമകാലം കയറ്റിയിട്ട്. പിന്നെ ഒന്നും അറിയണില്ല. ഈ ചെറുപ്പക്കാര് കണ്ടോ, ഞാൻ ഒരിക്കല് ഒരു ബാത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു വണ്ടി തുറന്നിട്ടിരിക്കണം ആപ്പാന്ന് പറയും. ചെറിയ വണ്ടിന്റെ ആപ്പാന്ന് ഇവിടെ പറയില്ലേ? ഒരു ചെറിയ വിറകൊക്കെ കൊണ്ടുവന്ന വണ്ടിക്ക് എന്താ ഇവിടെ പറയാം മൂത്താപ്പാന്നോ? എന്താ പറയാ, ആപ്പാന്ന് തന്നെ വലിയപ്പാന്ന. ആ വണ്ടിന്റെ ഇതൊക്കെ തുറന്നിട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ ടൗസർ ഇട്ടിട്ട് കാല് പൊന്തിച്ചിട്ട് ഇങ്ങനെ ഇളകുക. അവൻ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 3 മണിക്കൂറായി തുടങ്ങിയിട്ട് പറഞ്ഞു. അത് എന്താ സംഭവം വെച്ചാൽ, അപ്പുറത്തെ അമ്പലത്തിൽ ഒരു പൂരുണ്ട്, അതിന് ഇപ്പം ഇവിടുന്ന് ഇളകിയതാണ് എന്നാണ്. ഇളകണ ഹിന്ദു അല്ല നമ്മളാള്, അമ്പലം ഓൾത് അതിന്റെ പേരിലെ ഇളകണ നമ്മളും. എന്തെല്ലാം ലോകത്ത് നടക്കണ കാര്യങ്ങൾ. ഇപ്പൊ അടുത്ത ഒരാള് പഴിപാടി കുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ വളരെ പരിചയമുള്ള ആളാണ്, ഇവിടുന്ന് മലപ്പുറം ജില്ലയല്ല കോഴിക്കോട് ജില്ലയും വിട്ടിട്ട് ഒരു സ്ഥലത്താണ് കേട്ടോ. എന്നാലും അതിന്റെയൊക്കെ ഏകദേശം കോപ്പി ഇവിടെ ഉണ്ട്. അപ്പൊ രസങ്ങൾ കേൾക്കും. ഞാൻ പരിചയമുള്ള ആളാണ്, അത്രയും ബന്ധമുണ്ട്, അത്ര ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുമാണ്. ഒരു ഉസ്താദും ആലിമൊന്നും അല്ലേ, ഒരു ഭൗതികമായി ഒരു അങ്ങനെയല്ലേ. സാംസ്കാരിക പ്രവർത്തകന്മാരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാലിങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഞാൻ വിലയിരുത്തുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആളൊരു 3 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡേറ്റ് വെച്ചപ്പോൾ ഞാൻ ഡയറി ഇങ്ങനെ പരതുകയാണ്. പരതിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 19 ഡിസംബർ ആയിക്കോട്ടെ,
ഡിസംബർ 19-ാം തീയതി ആയിക്കോട്ടെ പറ്റില്ല എന്റെ വെച്ച്. അത് ഞങ്ങളവിടെ അമ്പലത്തിലെ പൂരാണ്, അതിലെ കമ്മിറ്റിയിലും ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്പലത്തിലെ പൂരാണ്, അതിന്റെ കമ്മിറ്റിയിലും ഞാനുണ്ട്. പിന്നെ ഇവിടെ വാദിച്ച മോശമല്ലേ എന്ന് എനിക്ക് കിതാബ് പോയി തരാം. ഞാൻ അങ്ങനെ എൻ്റെ മൊബൈൽ ഇങ്ങനെ പറിച്ചു, എന്താ പാലോട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഗുളിക കൊടുക്കുക എനിക്ക്, എന്ത് ഒരു രണ്ടക്ഷരം കൊണ്ട് ആൾക്കുള്ള മറുപടി ഒതുങ്ങൂല. നേരെ മുമ്പിലുണ്ടെങ്കിൽ പക്വത ഇല്ലാത്തവൻ, പെട്ടെന്ന് ക്ഷോഭം കയറുന്നവനാണെങ്കിൽ പിന്നെ മറുപടി ആവൂല. അങ്ങോട്ട് പൊന്തു അറിയാതെ അയ്യാതി വർത്താന പറഞ്ഞു. ഇയാള് പറയണേ, അന്ന് ഞമ്മളെ അമ്പലത്തിലെ പൂരാണ്, കരിങ്കാളം വരുന്ന പൂരാണ് പൂതം, അതിന്റെ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കമ്മിറ്റിയിൽ നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തോ എന്ത് മറുപടിയാണ്, ഇതൊക്കെയാണ് ഇപ്പൊ ഞമ്മളെ അവസ്ഥ. എന്നിട്ട് ഞമ്മളൊക്കെ കൂടി കൂടി നിന്നിട്ടാണ് മായതരനെ, എന്നിട്ട് ഖത്തീബിനോടൊക്കെ എന്താ ഉത്തരം കിട്ടാത്ത ഇജി ഉണ്ടായിട്ട് തന്നെ. എങ്ങനെ ഉത്തരം കിട്ടുക, ആർക്കാ മഴ വേണ്ട? അള്ളാഹനോട് പരാതി പറയാം, നമ്മൾ ഉഷാറാ. മുസീബത്തൊന്നും ഒക്കെ ഓർമ്മ ഉണ്ടാവും, നിയമത്തൊന്നും ഓർമ്മയില്ല. നിയമത്തൊക്കെ ഡിലീറ്റ് ചെയ്തിക്കണം, മുസീബത്തൊക്കെ കൽബിൽ ഇങ്ങനെ വെച്ചിക്കണം. അതെ നമ്മളെ പൊതു സ്വഭാവമാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നോടൊന്നും അറിയാം, പ്രത്യേകം ദ്വാരക്കണം എന്തിന്, മക്കളുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞ നോക്കുമ്പോ മക്കൾ ഉണ്ടാകാൻ വേണ്ടി പറയാൻ പ്രായക്കണം, പക്ഷെ കരയാൻ പ്രായിട്ടില്ല. നമുക്കിപ്പോ ഇങ്ങനെ നോക്കിയവന്റെ പ്രായം അവന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാമല്ലോ, കാരണം മുഖം അല്ലേ. അപ്പൊ ആ നിലക്ക് മക്കൾ ഉണ്ടാകുന്നത് ദ്വാരക്കുന്നൊക്കെ തമാശയിൽ വേണമെങ്കിൽ അവനക്ക് പറയാൻ പ്രായക്കണം, പക്ഷെ കരയാൻ പ്രായായിട്ടില്ല. കാരണം ഓൻ കല്യാണം കഴിച്ചിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ കരയാൻ മാത്രം പ്രായമായിട്ടില്ല. ഞാൻ അവനോട് ചോദിച്ചു, മോനെ മക്കളില്ലാത്ത എനിക്ക് ഇതിനെ ഇങ്ങനെ കരയണ്, അന്റെ കല്യാണം കഴിഞ്ഞ ഇത്ര എന്ന് വെച്ചു. ഇല്ല, കല്യാണം അടുത്ത മാസമാണ് എന്ന് പറഞ്ഞു. കല്യാണം അടുത്ത മാസമാണ്, പന്തലിട്ടിട്ടില്ല, കല്യാണം പറിച്ചിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നെ കണ്ടപ്പോ എന്നോട് മക്കളുണ്ടാന്ന് വരക്കണം എന്നിട്ട് കരയാണ്. അപ്പൊ എനിക്ക് ചിരി വന്നു, ചിരി വരൂല. അതിൽ ഞാൻ എന്നോട് വെച്ചു, എന്താ ഇങ്ങനെ ഒരു തമാശക്ക് ദ്വാരക്കണ്, ദ്വാരക്കാൻ വേണ്ടി പറയണേ. നീ പറഞ്ഞാൽ തന്നെ ഇതിനെ ഇങ്ങനെ കരയണേ എന്തിയെന്ന് വെച്ച്, എടാ അടുത്ത മാസമല്ല എന്റെ കല്യാണം, ഇപ്പൊ തന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടി പറഞ്ഞത് കരയിലാണോ എന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ഉസ്താദെ എന്റെ ജ്യേഷ്ഠന്റെയും പെങ്ങളെയൊക്കെ കല്യാണം കഴിഞ്ഞിക്കണ്, ഓൾക്കൊന്നും കുട്ടികളില്ല അറിഞ്ഞു. അങ്ങോട്ടല്ലേ ഇപ്പൊ ഞാനും പോണത്, ഓണ്ട് കരച്ചില്ല എന്നാണ്. അതിൽ ഞാൻ ഓന്റെ ഒരു ഒഫലത്ത് നോക്കാൻ നിങ്ങൾ, അതിൽ അവനോട് വെച്ച് അതെന്റെ പെങ്ങൾക്കും ജ്യേഷ്ഠൻക്കും അല്ലേ, എനിക്ക് അന്റെ വാപ്പാ കുട്ടികളില്ല ചേച്ചി, ഇല്ലേ വാപ്പാക്കും കുട്ടികളില്ല അറിഞ്ഞു. മോനാ പറഞ്ഞത്, വാപ്പാക്ക് കുട്ടികളില്ല എന്ന് ആരാ പറഞ്ഞത്? മോനെ. ഇതാണ് നമ്മളൊരു പൊതു മൈൻഡ് ഇങ്ങനെയാണ്, നമ്മളെ രീതി ഇങ്ങനെയാണ്. കാരണം നമ്മള് നിയമത്തൊന്നും കാണൂല, മുസീബത്തൊക്കെ നമുക്കറിയാം. അങ്ങനെ അവൻ പറഞ്ഞു പെടുകയാണ്, കുട്ടികളില്ല എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് പഠിച്ചു പിന്നാണ് പെടുകയാണ്, വാപ്പാക്കും കുട്ടികളില്ല. മാഷറ പോത്ത് നല്ലാതെ വേറെ എന്ത് പറയാം? ഈ ഒരു ഓഫലത്തിലെ നമ്മളുള്ളത്, നമ്മൾ മുസീബത്തൊക്കെ വെള്ളം കിട്ടാത്ത, ഇപ്പൊ വെള്ളം ഇല്ലാത്ത എല്ലാവർക്കും ഓർമ്മയുണ്ട്. സോക്കട് അള്ളാഹു ചെയ്തെന്ന നിയമത്ത് എന്താ മോനെ ഓർക്കാത്തത്? എന്തത് ഓർക്കാത്തത്? അള്ളാഹു ചെയ്തെന്ന നിയമത്ത് എന്തുകൊണ്ട് ഓർക്കുന്നില്ല? അത് ഓർക്കണ്ടേ? അതെന്തുകൊണ്ട് ഓർക്കുന്നില്ല? ചിന്തിക്കണേ, ചിന്തിക്കണേ. ചരിത്രത്തിൽ ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു, അയ്യൂബ് ഹാദിഹിൽ ഉമ്മ. ആ വലിയ മഹാൻ, രണ്ട് കാലിനും സ്വാധീനമില്ല, രണ്ട് കൈയിനും സ്വാധീനമില്ല, രണ്ട് കണ്ണും കാണൂല. ആ മഹാന്തരികളിലേക്ക് കൂടെ പഠിച്ച ശരീക്ക് ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു ഷെഡിൽ ദുരിതം അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണെന്നറിഞ്ഞപ്പോ ആ മഹാന്തരികളിലേക്ക് തന്റെ ശരീക്കതാ കടന്നു വരികയാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഹൈൽ, സുഹൈൽ എന്ന് പറയുന്ന തന്റെ ശരീക്ക് കടന്നു വരികയാ. ആ സമയത്ത് ഈ മഹാൻ ചൊല്ലുന്നു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മളാണെങ്കിൽ ചൊല്ലോ, രണ്ടേ രണ്ട് കൈനും സ്വാധീനില്ല, രണ്ട് കാലും സ്വാധീനില്ല, രണ്ട് കണ്ണും കാണൂല. എന്നിട്ട് കിടന്നിട്ട് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ കേറി സന്ദർശിക്കാൻ വേണ്ടി വന്ന ശരീക്ക് ചോദിച്ചു, അല്ല എനിക്ക് നിങ്ങള് വിക്ര കേട്ടപ്പോ വലിയ സന്തോഷമുണ്ട്, ഹംദ് കേട്ടപ്പോ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ നിങ്ങളെ കൈയിനെ സ്വാധീനമില്ല, കാലിനെ സ്വാധീനമില്ല, നിങ്ങളെ കണ്ണ് കാണൂല, നിങ്ങൾക്ക് ഒന്നിനും പറ്റണില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ ഈ അൽഹംദില്ല എന്ന് പറയണെന്ന് വെച്ച്, നിങ്ങൾ എന്താ സുബാനൊന്നും പറയാതെ അൽഹംദില്ല എന്ന് പറയണത് വെച്ച്. അപ്പൊ ഈ മഹാൻ പറയാൻ അറിയോ, ഇതാണ് ഇതാണ് ഈമാന്റെ കൽബ്. ഈ മഹാൻ പറഞ്ഞു, എന്റെ കൈകൾ നട്ടപ്പെട്ടാൽ എന്താ
കാലുകൾ ദ്രവിച്ചാൽ എന്താ, കണ്ണു പോയാൽ എന്താ, എന്റെ കൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ അല്ലാ പറിച്ചെടുത്തിട്ടില്ലല്ലോ, അതെന്റെ കൽബിലില്ലേ, അതല്ലേ ഏറ്റവും വലിയ നിഅമത്ത്, ഈമാനല്ലേ ഏറ്റവും വലിയ നിഅമത്ത്, കൈ ഏറ്റവും വലിയ നിഅമത്തല്ല, കാല് ഏറ്റവും വലിയ നിഅമത്തല്ല, കണ്ണ് ഏറ്റവും വലിയ നിഅമത്തല്ല, അത് തന്നവൻ പിൻവലിച്ചാലും ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ എന്റെ കൽബാകുന്ന യഥാർത്ഥ അത്ഭുത പ്രതിഭാസമായ കൊട്ടാരമായ ഭവനമായ ഈ കൽബിന്റെ അകത്ത് പടച്ചവനോടുള്ള ബന്ധമില്ലേ, ബോധമില്ലേ, പേടിയില്ലേ, അത് അല്ലാഹു പിൻവലിച്ചില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ. ആ സമയത്ത് ഈ ശരീക്ക് ചോദിച്ചു, ഈ ഒറ്റപ്പെട്ട ടെന്റില് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിയുകയല്ലേ, നിങ്ങൾക്കാരാണ് ഒരു സഹായി ഉള്ളത്? ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു കുട്ടി മാത്രമാണ് ഉള്ളത്, ആ കുട്ടിയെയും കാണാതെയായിട്ട് രണ്ടു ദിവസമായി. ആ സമയത്ത് ഈ മഹാൻ ചോദിച്ചു, എവിടെയാ നിങ്ങളെ മകൻ പോയത്? ഞാൻ ഒഴിഞ്ഞ മരുഭൂമിയിൽ ടെന്റ് കെട്ടിക്കൊണ്ട് കഴിയുകയല്ലേ, എനിക്ക് ഉളൂ ചെയ്യാനുള്ള വെള്ളത്തിന് ഇറങ്ങിപ്പോയതാ, പിന്നെ കണ്ടിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ. ഉൾക്കൊള്ളാൻ പറ്റോ ഈ മനസ്സ്? അപ്പോ മഹാനായ സുഹൈൽ അള്ളാഹു പറയാണ്, ഈ മനുഷ്യന്റെ ഇത്ര വലിയ മുത്തഖിയായ ആരിഫായ ഈ മനുഷ്യന്റെ ഇത്ര വലിയ മുസീബത്ത് പരീക്ഷണത്തിന്റെ പാറക്കെട്ടിൽ പെട്ടിട്ടും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഈ മഹാമനുഷ്യന്റെ ഈ കുട്ടി എവിടെയായിരിക്കും എന്ന് ഞാനൊന്ന് തെരഞ്ഞോക്കട്ടെ എന്ന രീതിയിൽ ഇദ്ദേഹത്തിനോട് പറയാതെ ഞാൻ ഇപ്പൊ വരാന്നിട്ട് പുറത്തൊന്ന് പോയി. കാരണം മോനെ എന്താന്ന് അറിയില്ലല്ലോ. പുറത്തിങ്ങനെ പോയപ്പോ കുറെ മണൽ കൂട്ടി കുന്നുകൂടി നിൽക്കുന്ന ഒരു മണൽക്കൂറ്റിന്റെ മുകളിൽ ഈ കുട്ടിന്റെ അസ്ഥി കൂടെ മാത്രം കാണുന്നുണ്ട്. നോക്കുമ്പോ സിംഹം കടിച്ചു കൊന്നതാ, സ്വന്തം മോനെ സിംഹം കടിച്ചു കൊന്നതാണ്. എന്നിട്ട് അസ്ഥി കൂടെ മാത്രം മണൽക്കുറ്റിന്റെ മുകളിൽ പൊന്തി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈ മഹാൻ അങ്ങോട്ട് കരഞ്ഞുപോയി. അയാളെ ഇപ്പോ വെണ്ണീർ നിട്ടിട്ട് അടുപ്പിക്ക് ഇടുകയാണ്. ഇതുവരെ പുകയിലായിരുന്നു, ഇനി തീയിക്കാ പോണത്, പരീക്ഷണം കട്ടികൂടി. അല്ലാന്റെ പരിശോധന അങ്ങനൊക്കെ ഉണ്ടാവും. നിയമത്ത് അങ്ങട്ട്, ഈമാൻ അങ്ങട്ട്, സലാമത്തായ അൻഅംത അലൈഹിമായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിട്ട് പിന്നെ പറയുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആരാ? മക്തൂലീങ്ങളാ പലരും. ഇതിൽ ബിലാൽ പെട്ടു, സിദ്ദീഖ് പെട്ടു, ഉമർ പെട്ടു, ഉസ്മാൻ പെട്ടു, അലിയാർ പെട്ടു, റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദി മിൻഹും അജ്മഈൻ. ആരാണവരൊക്കെ? അവരിൽ പലരും ഖദ് ഖുതിലു, കൊല ചെയ്യപ്പെട്ടവരാണ്. അപ്പൊ പറയേണ്ടത് എങ്ങനെയാ? സിറാത്തല്ലദീന ഖുതിലു, സിറാത്തല്ലദീന ദുരിബു. പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. വധിക്കപ്പെട്ടാൽ എന്താ, അടി കിട്ടിയാൽ എന്താ, പീഡിപ്പിക്കപ്പെട്ടാൽ എന്താ, ബിലാലിനെ ചുറ്റുപടുത്ത മണൽപ്പരപ്പിൽ മലർത്തിക്കിടത്തി കട്ടിയുള്ള പാറക്കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ചുകൊണ്ട് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ശക്തമായി ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കപ്പെടുമ്പോ ആ മനുഷ്യന്റെ കൽബിന്റെ അകത്തുള്ള ഈമാനിന് മൂർച്ച കൂടുകയാണ്. ചുട്ടപ്പെടുത്ത ഇരുമ്പിന്റെ തകരയിൽ ഇരുത്തിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്തുകൊണ്ട് കരിക്കുമ്പോൾ എന്താണ് കരിക്കപ്പെട്ടാൽ എന്താണ്, ഈമാന് പവർ കൂടുകയാണ്. മഹാനായ മഹദിയായ സുമയ്യ ബിവി റളിയല്ലാഹു തആല അൻഹു മണലിൽ മലർത്തിക്കിടത്തി വ്യവസ്ഥയാക്കി അബൂജഹൽ കൂർത്തമൂർത്ത കുന്തവുമായി സുമയ്യ ബിവിയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് തുളച്ചുകൊണ്ട് ഗുഹ്യദ്വാരത്തിലൂടെ ആ കുന്തം കയറ്റിക്കേറി ശരീരം പിച്ചു ചീന്തുമ്പോ സുമയ്യ ബിവി റളിയല്ലാഹു തആല അൻഹ പിച്ചു ചീന്തപ്പെട്ട് ഈ സമൂഹത്തിന്റെ ഈ ശരീരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി അതൊരു പെണ്ണാണെന്ന് മറക്കേണ്ട പെണ്ണ്. എന്നാൽ എന്താ, അവരും അൻഅംത അലൈഹിം എന്നതിൽ പെട്ടവരാണ്. കാരണം പിച്ച് ചീന്തപ്പെട്ടാൽ എന്താ, കരിക്കപ്പെട്ടാൽ എന്താ, വെട്ടിമുറിക്കപ്പെട്ടപ്പെന്നാൽ എന്താ, തുണ്ടം തുണ്ടമാക്കപ്പെട്ടാൽ എന്താ, മുറിക്കപ്പെട്ടാൽ എന്താ, കൊല്ലപ്പെട്ടാൽ എന്താ, ഈമാൻ സലാമത്തായില്ലേ? കാരണം ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാ. അതുകൊണ്ട് വലിയ പരീക്ഷണം അനുഭവിക്കുന്ന ഈ മനുഷ്യന്റെ അരികിലേക്ക് സ്വന്തം മകനെ സിംഹം കടിച്ചു കൊന്നതിന്റെ ശിഷ്ട അസ്ഥി കൂടും പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ കൈ വറച്ചിട്ട് അങ്ങനെ വരികയാണ്. ഈ അസ്ഥികൂടം ടെന്റിന്റെ ഒരു ഭാഗത്ത് വെച്ചു, എന്റെ ഉള്ളിൽ കയറി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, നിങ്ങളെ കാണാൻ പറ്റിയല്ലോ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്തേ, നിങ്ങളെ മകൻ എവിടെ നിങ്ങൾക്കറിയോ?
അല്ല മാന എവിടെന്ന് അറിയില്ല, മാനെ കാണാതെ നിൽക്കണം. അപ്പം കരയുകയാണ്, അങ്ങനെ ഉണ്ടല്ലോ, സ്വന്തം ഭർത്താവ് മരിച്ചു, അപ്പൊ പെങ്ങളെ അരികിലേക്ക് ആങ്ങളെ പോവുകയാണ്. പോകുമ്പോ തീരുമാനമുണ്ട്, പെട്ടെന്നൊന്നും മരിച്ചത് പറയണ്ട എന്ന തീരുമാനമാണ്. ഈടെ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ പെങ്ങള് പ്രസവിച്ച് കിടക്കുകയാ, 40 കുളി നാളെ വരാൻ പോവുകയാണ്, ആ സമയത്ത് അളിയനങ്ങ് ആക്സിഡന്റിൽ മരിച്ചു, ഞാൻ പെങ്ങളോട് പറയണ്ട എന്ന് കരുതിയിട്ട് അത് മറവ് ചെയ്ത് മെല്ലെ മെല്ലെ പറഞ്ഞാൽ മതി എന്ന് കരുതിയിട്ട് പെങ്ങളുടെ റൂമിലേക്ക് അങ്ങ് പോയിട്ട് ചോദിച്ചു, താത്താ വർത്തമാനം എന്താ? അപ്പൊ പെങ്ങൾ എന്നോട് സുഖാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് കരഞ്ഞു. അപ്പൊ ഞങ്ങൾ വെച്ച് എന്താ ഇങ്ങനെ കരയണെന്ന്, അപ്പൊ കരച്ചിലോണ്ട് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടായിക്കുന്നത്. അങ്ങനെ ഉണ്ടാവല്ലോ, ബഹുമാനപ്പെട്ടവരെ കയറിയപ്പോ നിങ്ങളെ മോനെ എവിടെയെന്ന് വെച്ചപ്പോ കരഞ്ഞു. അതിന് മനസ്സിലായി എന്തോ സംഭവിച്ചു. അപ്പൊ ചോദിച്ചു എന്താണ് സംഭവങ്ങൾ പറയുന്നത്. ആ സമയത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ മകനെ പടച്ചവൻ കൊണ്ടുപോയിരിക്കുന്നു. ഓ എന്റെ സുഹൃത്തേ, കേട്ടോളൂ കേട്ടോളൂ, വാത്തമാരെ കേട്ടോളൂ, അപ്പ ഈ പരീക്ഷണത്തിന്റെ പാറക്കെട്ടിൽ തളർന്നു കിടക്കുന്ന, എന്നാൽ പരീക്ഷണങ്ങൾ ഓരോന്നും പൂമാല പോലെ സ്വീകരിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്ന മഹാൻ പറയുകയാ, അൽഹംദുലില്ലാഹില്ലദീ തമ്മാടിത്തരം ചെയ്തു എന്ന് മകനെ കുറിച്ച് കേൾക്കുന്നതിന്റെ മുമ്പേ സിംഹത്തിനെ കൊണ്ട് പരലോകത്തേക്ക് എന്റെ മകനെ യാത്ര അയച്ച അള്ളാഹു എത്ര മഹാനാ. ഇപ്പോൾ എന്റെ മകനെ കുറിച്ച് ഞാൻ കേട്ടത് മകൻ കള്ളു കുടിച്ചു എന്നല്ല, വ്യഭിചരിച്ചു എന്നല്ല, ആളെ കൊന്നു എന്നല്ല, പലിശ നക്കി എന്നല്ല, ഫിത്നന്റെ കമ്പനിക്ക് നേതാവായി എന്നല്ല, ഫസാദ് ഹോബിയാക്കി എന്നല്ല, നമീമത്തുകാരനായി എന്നല്ല, ലഹരിയുടെ അടിമയായി എന്നല്ല, സെക്സിന്റെ മനുഷ്യരൂപമായി എന്നല്ല, അവന് സിംഹം കടിച്ചു കൊന്നു എന്നല്ല, അത് അവന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമല്ലേ, അത് അവന്റെ കൈപിടിച്ചുകൊണ്ട് വാപ്പയാകുന്ന എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ വഴിയല്ലേ. ഇങ്ങനെ മകൻ തമ്മാടിത്തരം ചെയ്തു എന്ന് കേൾക്കുന്നതിന്റെ മുമ്പ് മറ്റൊരു അപകടത്തിലൂടെ മകനെ പരലോകത്തെത്തിച്ച അള്ളാഹു എത്ര മഹാനാ എന്ന് ഈമാനിന്റെ പവർ കൊണ്ട് ആ വലിയ മുസീബത്തിനെയും അങ്ങ് നിർവീര്യമാക്കിയിട്ട് അള്ളാഹ്ക്ക് ഹംദ് ചെയ്തപ്പോ ഈ മഹാൻ ഉള്ളുകൊണ്ടൊരു ദുആ അങ്ങ് നടത്തിയിരിക്കണോ, റബ്ബേ എനിക്ക് ദുനിയാവിൽ മാധ്യമമായ ബാഹ്യമായ ഒരു മാധ്യമം ഉണ്ടായിരുന്നത് എന്റെ മകനാണ്, ആ മകനെ നീ കൊണ്ടുപോയല്ലോ, ഇനി അത് കേട്ട ഈ മുസീബത്ത് എനിക്ക് പ്രശ്നമല്ല എങ്കിലും എന്റെ മനസ്സ് ഞാൻ അറിയാതെ തളരുകയാ, അതുകൊണ്ട് എന്നെയും നീ പിടിച്ചെടുക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടാകണോ. ഈ മഹാനായ സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ മഹാനങ്ങ് ഉറക്കെ ദിക്ര ചൊല്ലി വഫാത്താവുകയാ, ഉമ്മമാരെ ഗൾഫിലുള്ള മക്കൾക്ക് അറബി ശമ്പളം കുറച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് നെഞ്ചത്തടിക്കുന്ന ഉമ്മ ഭർത്താവിന്റെ പാസ്പോർട്ട് അതാ കഫീൽ കൊടുക്കുന്നില്ല എന്ന് കേൾക്കുമ്പോഴേക്ക് ബ്ലൗസ് കീറിയിട്ട് മക്കബറയിൽ വന്നുകൊണ്ട് ബഹളമുണ്ടാക്കുന്ന പെങ്ങളെ മകന് പണി പിടിച്ച് ഉസ്താദെ ഡോക്ടറെ കാണിച്ചു മാറുന്നില്ല, ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിച്ചു ചരട് കെട്ടി മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിയും ആവലാതിയോ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ അട്ടഹസിക്കുന്ന പെങ്ങളെ ഇതൊന്നും മുസീബത്തല്ല, ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ഡോസാണ് കേട്ടോ, ഇതൊന്നൊന്നുമല്ല. മഹാന്മാർക്ക് കിട്ടിയ എന്തിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല, ചിന്തിക്കണേ. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കുക, ദീർഘമായി പ്രസംഗിക്കുകയല്ല. എന്താണ് തീരുമാനമെടുക്കേണ്ടത്? ഈമാനിലേക്ക് തിരിച്ചു പോവുക, തൗബയിലേക്ക് മടങ്ങുക. മക്കളെ ചെറുപ്പക്കാരെ, കല്യാണങ്ങളെ വൃത്തികേടാക്കല്ലേ പൊന്നുമോനെ. ഈടെ അടുത്ത് വാളിനിടയിൽ ഒരു എഴുത്ത് കിട്ടി, മോളെ കല്യാണത്തിന്റെ അന്ന് പന്തലിൽ വീണ് മരിച്ച വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യണേ.
എത്താം. ഞാൻ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്യും. ഞാൻ അത് അങ്ങനെ വായിക്കാതെ കല്യാണ ദിവസം മരിച്ചുപോയ വാപ്പ എന്ന് പറഞ്ഞ് ഞാൻ ദ്വാരുന്നു പോയി. എന്നിട്ട് ഈ മോനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ ആ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് പെങ്ങളെ നിക്കായന് വേണ്ടി ഇരുന്നിട്ട് ആ കസാലയിൽ ഇരുന്നിട്ട് ഒരു രംഗം കണ്ട് പേടിച്ച് മരിച്ചാണ് പാപ്പ. എന്താ മോനെ എന്ന് വെച്ചു. പുതിയാപ്പിള്ള കാത്തിരിക്കുകയാണ്. പുതിയാപ്പിള്ള ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കാസർഗോഡ് ഭാഗത്താണ്. പുതിയാപ്പിള്ള ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പുതിയാപ്പിള വരുന്ന രംഗം ഈ സ്വാലിയ മനുഷ്യനാണ് കണ്ടു. പുതിയാപ്പിള്ള കൂടെ കുറേ കുട്ടികൾ, ഒരു ബാൻഡ്, പടക്കം, ബഹളം, ആളുകൾ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. ഇത് ഇയാളാണ്ട് ഇയാൾ കൽപ്പുക്കാണ്ട് കൊണ്ടിട്ട് ഇയാളൊരു വലിയാണ്ട് വലിച്ചു. രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആ മനുഷ്യൻ മൂന്നാമത്തെ അറ്റാക്കിൽ പന്തല് മരിച്ചങ്ങോട്ട് ഓടും. അതന്നെ ഓ ചെറുപ്പക്കാരാ, നിന്നെ പോലത്തെ കുറച്ചാളുകൾ പുതിയാപ്പിളന്റെ കൂടെ പോയ കാരണത്താൽ ആ മനുഷ്യൻ കെട്ടുന്ന പെണ്ണിന്റെ വാപ്പ ഒരു പന്തല് കേരളക്കരയിൽ അറ്റാക്ക് പിടിച്ച് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം ഇപ്പൊ നമ്മളിപ്പോ ആ വക്കീലല്ലേ ഉള്ളത്. നമ്മളെ നാട്ടിലൊക്കെ പുതിയാപ്പിള പോകുന്ന കോലങ്ങൾ കണ്ടുകണോ. ഇത് നമ്മൾ കണ്ട് മടുത്തുകൊണ്ട് നമുക്ക് അറ്റാക്ക് ഉണ്ടാകണില്ല. നമുക്കൊരു വിഷയമല്ല. നമുക്ക് കാരണം കളറ് മാറിയ ചോറ് കിട്ടിയാൽ മതി, വേറെ കുഴപ്പമില്ല. ബില്ലില്ലാത്ത സാസ് കിട്ടിയാൽ മതി, അടക്കി തിന്നാൽ നമുക്കറിയാം. എങ്ങനെ കുട്ടികൾ വന്നിട്ടും കാര്യമില്ല. ഗാനമേള നടത്തുന്നവർക്ക് മൂന്ന് കാരണന്മാരെ വിട്ടു. ഇതൊന്ന് നിർത്താൻ വേണ്ടി പറയാം. ഓലങ്ങ് നിർത്താൻ വേണ്ടി പോയപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇതൊന്നും നിർത്താൻ പറ്റില്ല, ആ പാട്ടൊന്ന് കേട്ടോക്കി കാക്കാന്ന് പറഞ്ഞു. അപ്പൊ കാക്കാൻ എന്താ ബോക്സ് കണ്ട് തിരിച്ചൊക്കെ ഞാനും കേൾക്കട്ടെ. മൂപ്പരോട് ഇരുന്ന് കിട്ടുമായിരുന്നു. പിന്നെ മൂപ്പരും നീ ചേർന്നില്ല. നമ്മൾ ഇങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങൾ പറയുമ്പോ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാള് വേണ്ടെന്ന് ഇപ്പൊ ഇല്ല. കുട്ടികൾക്ക് മാതൃകയില്ല. നാട്ടിലൊരു വ്യഭിചാരി പെണ്ണുണ്ട് എന്നിട്ട് ആ പെണ്ണിനെ ഉപദേശിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമുള്ള ആൾക്കാരില്ല. എന്തേ അങ്ങോട്ട് പോയ പെണ്ണ് കുറെ അങ്ങോട്ട് വിളിച്ചോ, അതിൽ ഒരു നാറും അതിൽ പോണില്ല. ഒരു സ്ഥലത്ത് പെണ്ണ് വിളിച്ചേർന്നു. അഞ്ചാറ് ആൾക്കാര് ആ പെണ്ണിനോട് പറയാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് കമ്മിറ്റി ആവാൻ തീരുമാനിച്ചു. പക്ഷെ പോവാൻ ആരും രംഗത്തില്ല. ഇവിടെ ഒന്നല്ല ട്ടോ, ഒരുപാട് ദൂരെയാണ്. അതിലെല്ലാരും കൂടി പറഞ്ഞു, ഇങ്ങനെ ആയിട്ട് കാര്യമില്ല, ആ പെണ്ണിനെ നാട്ടിൽ നിർത്തി ഒഴിവാക്കണ്ട. അതിൽ കുറച്ച് ആൾക്കാർ മുമ്പ് കയറി, പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ഇല്ലട്ടോ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ മുമ്പ് കയറങ്ങി. മുമ്പ് കയറങ്ങിയിട്ട് പോരെ എത്താൻ നേരത്ത് ഓരോരുത്തർ ബാക്കൊക്കെ ഇങ്ങനെ വലിയ ഒരാളെ രജണ്ട് മുമ്പ് കടന്നോ. അതുങ്ങളാർക്കകത്ത് എനിക്ക് വലിയ അറിയില്ല, മറ്റാളെ എനിക്ക് അത്രയും അറിയില്ല. നോക്കുമ്പോൾ പാടത്തെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കാണ്ട് പോയി കിട്ടുന്നില്ല. അതിപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് നമ്മൾ നേരന്നാണ്ട് നടക്കുക. അല്ല അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ നേരാണ്ട് പിരിവിന് വേണ്ടി പോയപ്പോൾ കണ്ടില്ലേ, ആദ്യം പ്രസിഡന്റിൻ്റെ പേര് എഴുതിയില്ലേ, ഞാൻ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഇയാൾ മാറ്റി എല്ലാവരും കൂടി പേര് റൗണ്ടിലാണ്ട് എഴുതി. ഇങ്ങനെ എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് ചെല്ലാം എല്ലാവരും റൗണ്ടിലാക്കി. നബിദിനാഘോഷത്തിന് എല്ലാവർക്കും കൂടി പാട്ട് കൊടുക്കാൻ സമയമില്ല. എന്നാൽ എല്ലാവർക്കും പാട്ട് വേണം. എല്ലാ കുട്ടികളെ വാപ്പാരെ വാശി പിടിക്കുക, എൻ്റെ കുട്ടിയും പാട്ട് ഇടണം. ഉസ്താണ്ട് 40 കുട്ടികളെ നിരത്തിയിട്ട് സംഘഗാനം പാടിപ്പിച്ചു. ഇതുവരെക്കും ഇങ്ങനെ നടക്കാൻ വയ്യ, ആർക്കും വഴി തരണില്ല. അപ്പോൾ എല്ലാവരും കൂടി നിരന്നാണ്ട് നടന്നു നടന്ന് ഇങ്ങനെ പെരൻ്റെ അവിടെ ഇങ്ങനെ പോയി പെമ്പറന്നോളം മുമ്പ് ചാടി. ആരിത് പറയണില്ല, എന്തിനാ വന്നതെന്ന് പറയണ്ട, പറഞ്ഞിട്ടില്ല. എല്ലാവരും കൂടി ഒരാളെങ്ങനെ ജാക്കറ്റ് ഒന്നിച്ച് വളർന്നു. പിന്നെ ഈ പണി നടത്തത് എന്ന് എന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. അതിൽ പിള്ളേരെ ശരിയായി, അപ്പൊ നിങ്ങൾ മിഞ്ഞാന്ന് വന്നതാ, അതാണ് ആർക്കും വയ്യ അറിയാത്തത്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്, ആർക്കും മുമ്പൊക്കെ നടക്കാൻ വയ്യ അറിയാത്തത് കൊണ്ടാ എന്നും പോയതുകൊണ്ടാണ്. വയ്യ നല്ല മനപ്പാടുണ്ട്. ഇങ്ങനെ കായാൽ നമ്മളെ ദുനിയാവ് എന്തായി പോവും? മുമ്പ് അങ്ങനല്ല, ഇപ്പോഴും ഉണ്ട് പോലെ പോലത്തെ കുറച്ച് കാരണന്മാര്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വേളും പരിപാടിയൊക്കെ നടക്കുന്നത് പിടിച്ചിരിക്കുന്നത്. മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, പള്ളിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി വർത്തമാനം പറഞ്ഞ എനിക്കൊക്കെ എൻ്റെ നാട്ടിലറിയാം, എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുകളിൽ പോയിട്ടായിരിക്കല്, പക്ഷേ അറിയാതെ ചുണ്ട് തുറക്കുമെന്ന് പൊടിച്ചിട്ട് പൊത്തി പിടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. അള്ളാനെ പിടിച്ചിട്ടല്ല, പിന്നെ ഒരു കമ്മുക്കുട്ടിയേജിൻ്റെ ആളെ പിടിച്ചിട്ടാണ്. അഥവാ ഒരു കുട്ടി വർത്തമാനം പറഞ്ഞാൽ ഇയാൾ കോണിപ്പടിന്റെ മരത്തിന്റെ കോണി അടിച്ചിട്ട് എന്നാൽ ഞങ്ങളെ കുറെ ആൾക്കാരെ തുണിയിൽ മൂത്രമായി. ഇയാൾ മേൽക്ക് കയറുന്നു വേണ്ട, ഇയാളൊന്നെ കുറച്ചാൽ മൂത്രം പോലെ ആൾക്കല്ല, കുറച്ചതിന്റെ പേരിൽ പോലെ ഞങ്ങൾക്ക്. എന്നാ അയാൾ ഞങ്ങളെ തച്ചിക്കണോ? ഇല്ല. അയാൾ ഞങ്ങളെ ചവിട്ടിക്കണോ? ഇല്ല. പിന്നെ അയാളെ കണ്ടാ പേടിയാണ്. നിങ്ങളൊന്ന് മേൽക്കേറിയിട്ട് കുറച്ചൊക്കെ ഫുള്ളായിട്ട് മൂത്രം ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടുള്ളൂ. കുട്ടികൾ മൂത്രമൊഴിക്കുന്നുണ്ട്, ഞമ്മളെ ഒഴിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടുള്ളൂ. അത് ഞമ്മളെ കുഴപ്പമാവല്ലോ, കുട്ടികൾ ഇപ്പൊ അങ്ങനെയാ വളരുന്നത്. ഇപ്പൊ കണ്ടില്ല നിങ്ങള് കള്ളിഷാപ്പ് പോയിട്ട് പ്രതിഷേധം നടത്തിയപ്പോ കുപ്പിയിൽ മൂത്രം ഒഴിച്ചിട്ട് പുറത്ത് കയറിഞ്ഞു. അതിന്റെ പ്രശ്നം ഇപ്പൊ നടക്കണത് കള്ളിഷാപ്പിന്റെ അവിടെ പോയിട്ട് പ്രതിഷേധം നടത്തിയതാണ്. ഉള്ളിന്ന് കള്ളുടിയന്മാരൊക്കെ കൂടി കുപ്പിയിൽ മൂത്രം ഒഴിച്ചു, എന്നിട്ട് MLA മേത്തേക്ക് സ്പ്രേ മാതിരി കുറഞ്ഞു. ഇപ്പൊ
അപ്പൊ അതിന്റെ പ്രശ്നം അപ്പൊ നടക്കണേ, മറ്റേത് പോയി. നമ്മളെ കുട്ടികൾ ഇപ്പൊ ഇതിലൊക്കെ പെട്ടു പോവാണെന്ന്, നമ്മളെ കുട്ടികളെ, കുട്ടികൾക്ക് മദ്രസയിലും അതുമില്ല. ഒരു കുട്ടി മദ്രസയിൽ ലീവാക്കി, ഉസ്താവ് വെച്ച് എന്ത് ചെയ്യുന്നു, വാപ്പ മരിച്ചാണെന്ന് പറഞ്ഞു. വാപ്പ പരിയിലുണ്ട് പച്ച നുണ. അതൊക്കെ മുമ്പൊക്കെ നമ്മള് തൊള്ള അങ്ങനൊക്കെ ഉസ്താമാരോട് പറയോ, ഇത് തൽക്കാലം പിടിച്ചിക്കണം. അപ്പ വെച്ചാണ് ഇയാളപ്പത്തന്നെ ഇന്നല്ല ഹാജി പോയി, ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ ജന്തിയ പറഞ്ഞ് അഹ് ഞാൻ മറന്നതാണ്. പിറ്റേന്നും കുട്ടി വരണില്ല. അപ്പൊ മൂലേരെ എഴുതി ഏതായാലും വാപ്പ മരിച്ചാന്നൊക്കെ പറഞ്ഞാലും ഓനൊന്നും കണ്ടില്ല. താസിയത്തിന് പോണ വിചാരിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു, മദ്രസ കഴിഞ്ഞിട്ട് ഈ കുട്ടിന്റെ വീട്ടിൽ പോവാണ്. അതിൽ വാപ്പയും കൊപ്പ തന്നെയാണ്. വാപ്പ പറഞ്ഞേടാ ഉസ്താദ് വരണ്ടടാ മാറിക്കളയായിരുന്നു. അലിവൻ പറഞ്ഞു ആദ്യം നിങ്ങൾ മാറിക്കളെ, നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഈ വിടുത്ത് കിടന്ന് അറിഞ്ഞു. ആദ്യം മാറേണ്ട ഞാനല്ല, നിങ്ങളാണ്. കാരണം നിങ്ങൾ ജീവൻ പോയിക്കണിട്ടാ ഞാൻ ലീവ് എടുത്തുക്കണത്. അത് മുപ്പ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ കട്ടിലോട്ടാണ് പോയി കളിയാറ്. ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ വാപ്പയും മക്കളൊക്കെ കൂടി? നമുക്ക് ഇതിനൊക്കെ ഒരു ഒതുക്കും ചെട്ടിമട്ടൊക്കെ വേണ്ടേ? നമുക്ക് ഇതിനൊക്കെ ഒന്ന് നന്നാവണ്ടേ? സലാമത്താവണ്ടേ? കുടുംബത്തിൽ ഒരു നാഥം വേണ്ടേ? എടാന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഉണ്ടാവില്ല. വാപ്പ എന്ന് പറയുന്ന മോനും വാപ്പയുണ്ട്, അങ്ങനെ ഒരു ബന്ധം വേണ്ട, അതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചിന്തിക്കണേ. പ്രിയപ്പെട്ടവരെ, ഓരോ മഹല്ലുകളിലും ദാവത്ത് നന്നായി നടക്കണേ. ദീൻ ഇസ്ലാം ദാവത്ത് നടത്തുന്നതുകൊണ്ട് വർഗീയവാദിയാകൂല, പറയാൻ പറ്റൂല. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയുകയാ, ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ മുസ്ലിമീങ്ങളാക്കിയത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്തത് മഹാനായ ഹജ മുഈനുദ്ദീൻ ജിസ്തീൻ അജ്മീരി റളിയല്ലാഹു തആല അൻഹു ആണ്. അതെ, ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിന്റെ സത്യ സന്ദേശം അറിയിച്ചു കൊടുത്താൽ ഭീകരവാദിയാവുമെങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇന്നങ്ങ് അജ്മീർ ദർഗയിൽ പോയാ അത് ഇന്നത്തെ ചരിത്രമല്ല, ഇന്നലെയും അങ്ങനെയാണ്, ഇൻഷാ അല്ലാ ഇനി നാളെയും അങ്ങനെയാണ്. അജ്മീർ ദർഗയെ വലയം ചെയ്യുന്നതില് ഭൂരിഭാഗവും അമുസ്ലിമീങ്ങളാ. ഇതൊരു കൊടും ഭീകരവാദിയായിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ സത്യസന്ദേശം മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാഷണം കൊണ്ട് സേവനം കൊണ്ട് ആരെങ്കിലും മുസ്ലിമീങ്ങളായാൽ അവരൊക്കെ വർഗീയവാദിയാകുമായിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് അജ്മീറിൽ പോകുമോ? പ്രധാനമന്ത്രി അജ്മീറിൽ പോകുമോ? അജ്മീറിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സംവിധാനിക്കുമോ? നെറ്റത്ത് കുറിയുള്ള രാമൻ അജ്മീറിൽ പോകുമോ? കഴുത്തിൽ കുരിശിന്റെ മാലയുള്ള ജോസഫ് അജ്മീറിൽ പോകുമോ? അജ്മീറിൽ നിന്ന് വിളമ്പുന്ന കഞ്ഞുകുടിക്കാർ കുമാരനില്ലേ, പറങ്കോടനില്ലേ, ലക്ഷ്മിയില്ലേ, മീനാക്ഷിയില്ലേ? നിങ്ങൾ ഇന്നെങ്കിലും തിരുത്തണം അത്. ദീന് ദാവത്ത് നടത്തിയാൽ വർഗീയവാദി ആകണമെങ്കിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയവാദി ഹജാം അയനുദ്ദീൻ ജിസ്തി അജ്മീരി ആവണം. അങ്ങനെ ആയാൽ ഇന്നുവരെയുള്ള ഒഴുക്ക് ബാത്തിലായി പോകും. ഇന്ന് രാത്രിയും അജ്മീറിൽ 10,000 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 6,000 ആളുകൾ അമുസ്ലിമീങ്ങളായിരിക്കും. അത് നുണ പറയാ. പക്ഷെ ഇത് പറയുമ്പോ പോലെ ദാവത്ത് നടത്തുമ്പോ പോലെ അങ്ങോട്ട് നടത്തണം. അതന്നെ ദാവത്ത് അസ്ഥാനത്ത് പറയരുത്, അസ്ഥാനത്ത് ആയത്തോരുത്, പാരമ്പര്യത്തെ കരിവാരി തേക്കരുത്, എന്നിട്ട് തോന്നി അർത്ഥം വെക്കരുത്, അതിന് ദീനീ ദാവത്ത് നിന്ന് പേരിടരുത്. ഒരു പാരമ്പര്യത്തിന്റെ മുസ്തഖീമായ പാതയിൽ ഉറച്ചു നിട്ട് ആയത്തോത് ഹദീസോത്, അപ്പൊ അതിന് നാട്ടിൽ ഗുണമുണ്ടാവും. അതാണ് അല്ലാഹു ആ പാരമ്പര്യത്തിലേക്ക് നമ്മളെ ചേർത്ത് തെറ്റേ. ഹജാ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി കണ്ടോ, അവരെ മുഈനുദ്ദീൻ എന്ന് വിളിച്ചത് ആരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ റൗളയിൽ മഹാനരായ ഹജാ തങ്ങൾ പോയി നിൽക്കുകയാണ്. അല്ലാഹു അവിടെ പലവട്ടം എത്താ നമുക്ക് അവസരം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, റൗളയിൽ പോയി കണ്ണടച്ചുകൊണ്ട് സ്വലാത്ത് സലാമിലൂടെ മുത്ത് നബിയിലേക്ക് അങ്ങ് ലയിക്കുകയാ. അല്ലാ അല്ലാ ഹാജാ തങ്ങൾ തന്നെ അവരുടെ ആത്മീയ ലോകത്ത് നിയമത്ത് ഒരു ഇൽമെന്നോണം ചരിത്രത്തിന് സമ്മാനിക്കുകയാണ്. അങ്ങനെ ഫസല്ലം തു അലാ ജദ്ദീ അഹസന സലാം, ഏറ്റവും അഴകായ സ്വഭാവത്തില് ഞാൻ എന്റെ വല്യപ്പയാകുന്ന ഹാജാ തങ്ങൾക്ക് അങ്ങ് സലാം പറഞ്ഞ്. അപ്പൊ കേട്ടോ, ഫറദ്ദ അലയ്യ ജദ്ദീ ഹബീബി മുഹമ്മദ് മുസ്തഫ,
റൗലന്റെ അകത്തളത്തിൽ നിന്ന് എന്റെ വെല്ലിപ്പയാകുന്ന മുത്തറസൂ എനിക്കങ്ങ് സലാം അടക്കുകയാണ്. അന്നബീ സല്ലല്ലാഹു അലൈഹി സലാവത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലാ അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലാ അലൈഹി അല്ലാഹ് 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 എന്റെ വലിയപ്പയാകുന്ന ലോകത്തിന്റെ ഹബീബാകുന്ന മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊന്ന് സലാം അടക്കിയിട്ട് എന്നോട് പറഞ്ഞു, യാ ബുനയ്യ ഖദ് ജഅൽതു അലാ റഅ്സിക താജ് വിലായത്തിൽ ഹിന്ദുസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന നാട്ടില് പരമോന്നതാധികാരൻ നിന്റെ തലയിൽ ഞാൻ വെച്ചു തരികയാ. അതുകൊണ്ട് ഇദ്ഹബീലൽ ഹിന്ദി നീ ഇന്ത്യയിലേക്ക് പൈക്കോ. എന്നിട്ട് ഫസ്കുനെ നീ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചോ. സത്തുദുഫനു ഫീഹി ഇൻഷാ അല്ലാ അജ്മീറിൽ നിങ്ങൾ മറമാടപ്പെടുന്നതാ, നിങ്ങൾ അവിടെ കബറിൽ കിടക്കുന്നതാ. ആ സമയത്ത് യസൂറുക കസീറും മിനന്നാസ് ഫീ നവാഹിൽ ബിലാദ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അജ്മീറിൽ കിടക്കുന്ന നിങ്ങളുടെ മക്ബറയിലേക്ക് ആളുകൾ ഒഴുകുന്നതാ എന്ന് റൗളയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹം പറഞ്ഞ് ആശീർവദിച്ചുകൊണ്ട് ഷെയ്ഖ് മഹാനായ മൊയ്നുദ്ദീൻ ജിസ്തീൻ അജ്മീരിയെ ആശീർവദിച്ചപ്പോ അനുഗ്രഹിച്ചപ്പോ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ജിസ്തീൻ പറയുകയാണ്, എനിക്ക് ഇന്ത്യ അറിയൂല്ല, അജ്മീർ അറിയൂല്ല, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലോ അല്ലാതെയും എനിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഞാനതാ അജ്മീറിലേക്കങ്ങ് പോവുകയാ. അതൊന്നും നിഷേധിക്കണ്ട പൊന്നുമോനെ, ഞാൻ ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് വാതിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടകിലേക്ക് ഈടടുത്ത് വാതിന് പോയപ്പോ എന്റെ കൂടെ എന്റെ മുത്തല്ലമീങ്ങളിൽ ഒരാൾ മൊബൈൽ തുറന്ന് വെക്കോ, ഒരാളോടും അന്വേഷിക്കുന്നില്ല. അവൻ ഡ്രൈവറോട് പറയൂ ഇനി വലത്തേക്ക് തിരിഞ്ഞോ, പിന്നെ പറയും ഇനി ഇടത്തേക്ക് തിരിഞ്ഞോ, എന്നിട്ട് എന്നോട് പറയും ഉസ്താദേ ഇടത്തേക്കുള്ള റോഡ് കഴിഞ്ഞാൽ ഒരു വലിയ മലയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ എങ്ങനെയാ ഇതൊക്കെ അറിയുന്നത്? അപ്പൊ മൊബൈൽ തുറന്ന് എനിക്ക് കാണിച്ചു തന്നു, ഒരു ബട്ടനമർത്തിയാൽ എങ്ങനെയാ കൊടകിൽ ഞാൻ വാള് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകാനുള്ള കൃത്യമായ പോയിന്റ്. ഇവന്റെ കയ്യിൽ പിടിച്ച മൊബൈൽ കൊണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന മുത്താലിം എന്നോട് പറഞ്ഞതെങ്കില് പൊന്നു മോനെ, ഈ മൊബൈലിനേക്കാൾ പവറുള്ളതാണ് മനുഷ്യന്റെ കൽബെന്ന് മനസ്സിലാക്കിക്കോ. അജ്മീർ ഹാജ ഈ കൽബിനങ്ങ് റേഞ്ച് കൊടുത്തപ്പോ അതിന് മദീനയിലെ ടവറുമായി ബന്ധപ്പെട്ടപ്പോ ആ കൽബാകുന്ന മൊബൈൽ പറഞ്ഞു കൊടുക്കുന്ന വഴി അനുസരിച്ച് അജ്മീർ ഹാജ ഇന്ത്യയിലെത്തുകയാ, അജ്മീറിലെത്തുകയാ. തർക്കമില്ലാത്ത അഭിപ്രായത്തില് 60 ലക്ഷത്തോളം ആളുകള് ആ മഹാമനീഷിയുടെ കറാമത്ത് കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മുരീദന്മാരുമായിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് തീ ഇങ്ങനെ കത്തിപ്പാളുകയാണ്, തീ ഇങ്ങനെ ആളിക്കത്തുക. ഇസ്ലാം ദീന് അത് വാളുകൊണ്ട് ഉണ്ടാക്കിയതല്ല, അത് തീപ്പൊരി പ്രഭാഷണം കൊണ്ട് ഉണ്ടായതല്ല, അത് ഇങ്ങനെ ഉണ്ടായതാണ്, സൂഫിയാക്കളെ കൊണ്ടുണ്ടായതാണ്. പിന്നെ കുറെ ആൾക്കാരും ഇങ്ങനെ വന്നിട്ട് തസവുഫ് നിഷേധിക്കുക, സൂഫിയാക്കളെയും ചവിട്ടി മറിക്കുക, അവർ കിടക്കണം കബറും പൊളിക്കണം എന്നറിയാം. എന്നിട്ട് ഇവരിങ്ങനെ ഒരു വരട്ടിയ സൈസ് ഇസ്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ഒരു ടെക്സ്റ്റൈൽസ് മതത്തിന്റെ ആളുകളായിട്ട് നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദീനുണ്ടായത് ഇങ്ങനെയാ, കറാമത്തുണ്ടാ, ആറാം പുറപ്പുണ്ടല്ല, കറാമത്തുണ്ടാ. അജ്മീർ ഖാജ പറഞ്ഞു അവിടെ പോയിട്ട് കുറച്ച് തീയിട്ടുണ്ടാ. ആരോട്? മുരീദന്മാരോട്. ഇവര് തീയെടുക്കാൻ പോയപ്പോ അവിടുന്ന് നല്ല ചവിട്ടും അടിയും കിട്ടി. കാരണം അത് മജൂസികൾ ഇങ്ങനെ അവര് ദൈവമായി തീനിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവര് തീ ചോദിച്ചിട്ട് പോയത്, ദൈവത്തിനെ ചോദിക്കാൻ വേണ്ടി പോയതല്ലേ. അവര് ഇബാത്തിന്റെ തലതിലായിരുന്നു, നീച്ചിട്ട് അടിച്ചങ്ങട്ട് ആട്ടി വരെ കവിളിനെ കണ്ട് ചവിട്ടി അടിച്ച് ചവിട്ടിയ കണ്ട് ആട്ടി. അതിൽ വരെ എല്ലാരും കൂടി ഓടുന്നിട്ട് ഹാജനോട് പറഞ്ഞു തീ എവിടെ എന്ന് വെച്ചു. തീയൊന്നും കിട്ടണില്ല, പിന്നെ ഇവിടെ കുറെ അടയാളം കാണാന്നാണ്, ചവിട്ടിട്ടിയതാണെന്ന്. എന്തിനാന്ന് വെച്ച് ഒലി തീന ആരാധിക്കുന്ന ആളുകളാണ് ഷെയ്ഖ്, അവിടുന്ന് ഓൽക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞങ്ങളെ പെരുമാറി വിട്ടാണെന്ന് പറഞ്ഞു. അതിൽ ഹാജറിന് എന്നാ പിന്നെ ഞാൻ പോയോ കൊട്ടെ, അതാണ്
എന്നാ പിന്നെ ഞാൻ പോയി നോക്കട്ടെ. ഹാജാതങ്ങളാണ് പോയി, ഹാജനെ കണ്ടപ്പോഴേ കോലക്കൂടിയാണ് നീ ചെന്നിട്ട് ഇങ്ങനെ ആക്കാൻ തോന്നുന്നു. പിന്നെ ഇങ്ങട്ടായി തീമക്കല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, ഓൽക്ക് കഥല്ലോ. പിന്നെ ഇങ്ങട്ടായി, അങ്ങനെയാണ് പട്ട പാവങ്ങള്. അള്ളാഹു തആല ബോധം കൊടുക്കട്ടെ. നമ്മളതിന്റെ പേരിൽ ആരും വിമർശനം ചെയ്യില്ല. പക്ഷേ ഞാൻ ഒരിക്കല് എന്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വണ്ടി കയറാൻ നേരത്തെ ഒരാൾ എന്റെ വണ്ടിന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ആക്കി എന്നോട്, ഒരു പ്രായമുള്ള ഒരു തീയനാന്ന് തോന്നുന്നു. ഞാൻ ആക്കി എന്നോട് പറഞ്ഞ് അടിയൻ തേങ്ങടാൻ പോകുന്ന ആളാണ് എന്ന് അറിഞ്ഞ് ഞാൻ പറഞ്ഞ ആക്കുമ്പോ പിന്നെ തീരുമാനിക്കാം, ഞാൻ പോട്ടെ അറിഞ്ഞ്, അല്ല ഇനി ഞാൻ തെറ്റെയ്യൂല അറിഞ്ഞ് എന്നോട് പഠിച്ചോണ്ട് കുടുങ്ങില്ല ഞാൻ. ഇയാളെ കാരണം വന്നാണ് മാറിക്കിട്ടാലേ എനിക്ക് വണ്ടി കണ്ടെടുക്കാൻ പറ്റുള്ളൂ. കണി നേരം വയ്യാണ്. എന്നോട് പറഞ്ഞു എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, അത് ആത്മഹത്യ ചെയ്തു പോയി, ഇനി അത് ഞാൻ തെറ്റെയ്തുകൊണ്ടാണെങ്കിൽ ഈ അടിയനെ യജമാനൻ പൊറുക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ യജമാനാണെന്നല്ല, അല്ല നിങ്ങളെന്നെ യജമാനാണെന്ന് പറഞ്ഞു. കുടുങ്ങിയില്ലപ്പോ ഞാൻ, ഈ പോക്കിന് കഥണ്ടോ? ഞാൻ പറഞ്ഞു അഹിൻശാല നമുക്ക് വേണ്ട പോലെ ചെയ്യാ, നിങ്ങൾ വണ്ടീനെ അവിടെ നിന്ന് മാറിക്കെന്ന് പറഞ്ഞു. കാരണം ഇതാണ് മാറി നിന്നിട്ട് ഇങ്ങനെ പോണ്ടേ? മാറി നിന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ ചേട്ടോ ഞാൻ യജമാനൊന്നല്ല, യജമാനൻ ആകാശം സൃഷ്ടിച്ച യജമാനൻ വേറെണ്ട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അത് വലിയ യജമാനൻ, കുട്ടി യജമാനങ്ങളാന്ന് പറഞ്ഞു. കാരണം എന്താ എൻ്റെ ജുബണ്ട പോൽക്കോന്ന് ഞാൻ ദൈവം തോന്നി കഥയല്ലോ പഠിച്ചോ. ഞമ്മൾ അതിനൊക്കെ ഒന്ന് സലാമത്താക്കി തോന്നുന്നില്ലേ? എന്നിട്ടാണ് ഞമ്മളിപ്പോ ഈ കാട്ടി കൂട്ടുന്നത്. ആ കൽബ് ഞമ്മക്ക് തന്നാൽ ഞമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? കൽബിൽ ഈ ബോധം തന്നത് അല്ലല്ലേ? ആ ബോധത്തിൽ ഇതിൽ മങ്ങലേൽക്കാതെ ഞമ്മക്കാണ്ട് പോണ്ടേ? അതല്ലേ ആൺകുട്ടികൾ മറ്റേതൊക്കെ തന്നിട്ട് ഞമ്മൾ അവരെ മാതിരി ആയ മതിയോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അജ്മീർ ഹാജാണ് പോയപ്പോ എല്ലാരും കൊണ്ട് നീച്ചിട്ട് അങ്ങട്ടായി. അപ്പൊ ഹാജറിനത് എന്തിയെന്ന് വെച്ച്, അല്ല ഞങ്ങൾ നിങ്ങളെ തോന്നി പറഞ്ഞു ഞാനും ദൈവമല്ല തെയ്യും ദൈവമല്ല. അതിലോലെ പറഞ്ഞു തെയ്യ് ദൈവമല്ലാരും ഞങ്ങളെ അമ്മയ്ക്കൂല അറിഞ്ഞു. അങ്ങനെ ഓലയിലാണ്ട് ലയിച്ചിരിക്കണം, അതില് ദൈവത്തെ കേട്ടോളി. അപ്പൊ ഹാജി പിന്നെ നമ്മളെ തെയ്യ് ദൈവമാണോ? പാഹേരങ്ങൾക്കൊന്നും ബോധല്ലേ? വടി കണ്ടിട്ടാ, ഇത് ദൈവത്തല്ല. ഓല ആശയാണ്ട് മാറണം. അതിനെ അതിന് പറയാനുള്ള പറഞ്ഞാൽ മതി, ഞമ്മളെ പ്രഷർ ഇളകാനുള്ളതല്ല ദൈവത്ത്. ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രഷർ ഇളകുന്നോടത്ത് ഇളകും വേണം. അതൊരു ദൈവത്താണേനു, അത് വേറെ ഉണ്ട്, എല്ലോർത്തും മയത്തിലല്ല. ദേഷ്യം പിടിക്കണം, ദേഷ്യം പിടിക്കണം. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ നബിയുന മുഹമ്മദ് മുസ്തഫ. അജ്മീർ ഹാജ പറഞ്ഞു ഇത് ദൈവമാണോന്ന് വെച്ചു. ആ ഇത് ഉറച്ച ദൈവമാണ്, ഇതിൽ ഞങ്ങൾക്ക് ഒരു മാറ്റമില്ല. അപ്പൊ അജ്മീർ ഹാജ പറഞ്ഞു എന്നാ പിന്നെ ഒരു ബക്കറ്റ് വെള്ളത്തോണ്ട് എന്തിനു വെച്ച്, ഞാൻ അത് അയക്കാണ്ട് വെച്ചാൽ എന്തുണ്ടാവും പറഞ്ഞു, അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു ഒരു കോപ്പ് വെള്ളം കൊണ്ട് അഡ്രസ് ഇല്ലാത്തവണ്ണാണ് നിങ്ങളെ ദൈവം എന്ന് വെച്ച്. അതിൽ അവർക്ക് തോന്നി അത് ശരി തന്നെയാണ്. ഇതുവരെ ദൈവമായിട്ട് കൊണ്ടുവരുന്ന മനുഷ്യന്മാർക്ക് ഒറ്റ ചോദ്യം കൊണ്ടാണ് ബാത്തിലാകണം. ആ അക്കീത് അങ്ങോട്ട് പൊളിയാണ്, കാരണം ഇത് വെണ്ണീർമലയാണ്, ഇത് വീർത്തക്കും ഒന്ന് ഊതിയാണ് പോകും, അതാണ്. പക്ഷെ ഊതണോ ഊതണോ അതാണ് ഓൽക്ക് തോന്നി. അതിൽ കയമ്പുണ്ട്, കാരണം ഒരു പാട്ട വെള്ളാണ്ട് കുറഞ്ഞാൽ നമ്മളെ ദൈവാണ്ട് ഇല്ലാതാകാണ്. അതിൽ കയമ്പുണ്ട്. അതിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് രണ്ടാമത്തെ പോയിന്റ് അജ്മീർ ഹാജ ഇങ്ങനെ കൊടുന്നു. പിന്നെ നിങ്ങൾ ദൈവത്തിനോട് ഇങ്ങനെ തോരുന്നു കൊടുക്കുമ്പോൾ നിങ്ങളെ കയ്യ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആ ദൈവത്തിനോട് കൈയിട്ടിട്ട് ചോദിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ അയ്യോ കൈയിട്ട കരിഞ്ഞോ എന്നറിഞ്ഞു. അതിലെ അജ്മീർ ഹാജ ചോദിച്ച് ഇതെന്ത് ദൈവാ, സ്നേഹിച്ച് സ്നേഹിച്ച് പ്രേമിച്ച് പ്രേമിച്ച് കാമിച്ച് കാമിച്ച് തൊടാൻ വേണ്ടി കൈ നീട്ടിയാൽ അടിയന്റെ കൈ കരിക്കുന്ന ദൈവമോ? ഇത്ര വലിയ ക്രൂരനാണോ നിങ്ങളെ ദൈവം എന്ന് ചോദിച്ചു. അതിലെ അവർക്ക് തോന്നി അതൊന്നും കൂടി കാമ്പുള്ള വർത്താനാണ്. അപ്പൊ അവര് ചോദിച്ചു എന്നാ പിന്നെ യഥാർത്ഥ ദൈവം ഏതാന്ന് വെച്ച്. അയില് അജ്മൽ ഹാജ കുൽഹു അല്ലാഹു അഹദ് അങ്ങനെ അർത്ഥം വെച്ചു കൊടുത്ത്, അതങ്ങോട്ട് അർത്ഥം വെച്ചു കൊടുത്ത്. അതിലിവരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് പതറാൻ തുടങ്ങി. അതിലൊരു ചെറുപ്പക്കാരൻ മുമ്പ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞേ ശരിയാന്ന്, എനിക്കിങ്ങനെ ഒരു 67% 70% ശരിയാക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചു ആ ഇനിയാണ് ഇളകണ കേട്ടോ നീ പുള്ളി. വേറൊരു കാര്യമുണ്ട്, ഈ തീ ദൈവമല്ല, നിങ്ങളും ദൈവമല്ല, കല്ലു ദൈവമല്ല, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചം, വലിയ പടച്ചം വേറെ ഉണ്ട്. യഥാർത്ഥ ദൈവം അതാണ് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ആ അള്ളാഹുമായിട്ട് അള്ളയാവുന്ന ദൈവമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങളിപ്പോ തീക്ക് കൈയിട്ടാല് ഈ തീ ദൈവമായി ഞങ്ങൾ വിശ്വസിക്കുന്ന തീ ഞങ്ങളെ കരിക്കുന്ന ഉറപ്പാണ്. പക്ഷെ ഇത് ദൈവം അല്ലെങ്കിൽ നിങ്ങളൊന്ന് കൈയിട്ടിട്ട് കരിയാതിരുന്ന് നോക്കട്ടെ, എന്നാലേ എനിക്ക് ഉറപ്പാവുള്ളൂ. ഈ തീരെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണല്ലോ നിങ്ങൾ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ കണ്ണിന് മുമ്പിൽ നിങ്ങൾ എന്ത് കാണിച്ചു തരണം? ഈ തീന്റെ ഉള്ളിൽ നിങ്ങൾ കൈയിട്ടിട്ട് നിങ്ങളെ കൈ കരിയാതിരിക്കാനെങ്കിൽ ഇപ്പൊ ഞാൻ ശാത്തലും എല്ലാം തരും. ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരത്തെ കുറച്ച് തൊളല്ലത് ആദ്യം വരിക. ഞമ്മളാണ് എന്താ ചെയ്യാ, അതുവരെ പിടിച്ചിട്ടും അവിടെ ഞാൻ പറയും ഹാദാ ഫിറാഖു ബൈനിയു ബൈനിക്, ഇനി പറ്റൂല പോലെ, ഇനി പറ്റൂല പരമാവധിയായി. ഇവിടെ എത്തിയാ മുനാലറ പൊട്ടി പോകും. ഞാൻ പറയും ഹദാ ഫിറാഖു ബൈനീവ ബൈനിക്, ഇനി എവിടെങ്കിലും വേറെ വേദിലിച്ച് കാണാന്ന് പറയും. പക്ഷേ അജ്മീർ ഹാജ ഹാജ ആണ് അവിടുന്നാണ്. ഹാജ പറഞ്ഞു അതിപ്പോ കൈയിടുന്നല്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. കൈയിടല്ല, ഞാൻ ഇതിന്റെ ഉള്ളിക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇജിന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞ് നിങ്ങളാദ്യം മുമ്പിൽ അടക്കണം എന്ന് പറഞ്ഞു.
ഞാൻ ആദ്യം മുമ്പ് പോയിന്റ് നോക്കിയിട്ടാ ഇത്തിബാഗ് നല്ലത് അല്ലേ. നിങ്ങൾ ആദ്യം ഞാൻ മുമ്പിൽ തന്നെ എന്റെ കൈ പിടിച്ചിട്ട് പോവാ, എനിക്കൊന്നും പറ്റൂല അറിഞ്ഞു. എന്ത് ധൈര്യത്തിലാണ് ഹാജ പറഞ്ഞത്? എന്ത് ധൈര്യത്തിലാ? നിങ്ങൾ പറയേ അവിടുക്ക നമ്മൾ എത്തേണ്ടത്. എന്ത് ധൈര്യത്തിലാണ് ഹാജ പറഞ്ഞത്? എന്താ നിങ്ങൾ പറയാ? എന്ത് ധൈര്യത്തില? എന്ത് ധൈര്യത്തില? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? അള്ളാഹു സഹായിക്കുമെന്ന ധൈര്യത്തിൽ. ഇത് പഠിച്ചോന്റെ ദീന. അള്ളാഹു സഹായിക്കുമെന്ന ഉറപ്പിലാണ് ആ ഉറപ്പ്. എന്നിട്ട് ഹാജ ബനോട് പറയാനുള്ള ഉറപ്പിച്ചോണ്ട് പറഞ്ഞു, ഞാൻ കൈയിടല്ലോ ഒന്നായിട്ട് പോകുന്നതാണ്. എന്നിട്ട് അള്ളഹാനോട് ഒരു പറച്ചു, പഠിച്ചോനെ നമ്രൂദിന്റെ മുമ്പിൽ നിന്റെ ദീനിന്റെ ദൈവത്തിന്, ഖലീലുല്ലാഹി ഇബ്രാഹിമാകുന്ന നിന്റെ ഖലീലിന് തീജ്വാല പൂന്തോപ്പാക്കി കൊടുത്ത പഠിച്ചോനെ, ഇജി ആ പണിപടി ഒന്ന് ചെയ്യണം. ഞാൻ എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് വേണ്ടി വേറൊരു ലക്ഷ്യം എനിക്കില്ല റബ്ബെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ കടക്കാണ്. ഇത് കൽബിലാണ്ട് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊടുത്ത്, എന്നിട്ട് എൻ്റെ കയ്യ പിടിച്ചിട്ട് ഹാജ അതിൻ്റെ ഉള്ളിൽ കണ്ടുപോയി. എല്ലാരും കൂടി ഇവരിങ്ങനെ മൂക്കൊന്ന് തുറന്നു നോക്കി മണക്കുണ്ടോന്ന് കരിഞ്ഞിട്ടേ ഒന്നുമില്ല. ഉള്ളു കൂടി നോക്കപ്പോ ഹാജിയും പെനും കൂടി തോളില് കൈയോട്ടിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കണ്. എങ്ങനെയുണ്ട്? അതിന് പറഞ്ഞു പോരി പോരി മടി മടി. ഒരാൾക്കാർ ആ മൂടിലായിരിക്കുമല്ലോ. ആ തീയിന്റെ ഉള്ളിൽ രണ്ടാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹാജനെന്ന് മനസ്സിലാക്കണം, റജബിലെ ഒരു വഫാത്താണ്. ദീർഘമായിട്ട് പറയാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്. കാഫിറായ തീജ്വാലയിലേക്ക് പോയവൻ പുറത്തു വന്നപ്പോൾ മുസ്ലിമാ തീജ്വാലക്കുള്ളിൽ വെച്ചുകൊണ്ട് ഹാജ തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാ. ഈ ചെറുപ്പക്കാരൻ ഏറ്റു ചൊല്ലുകയാ. മഹാനായ ഹാജ തങ്ങളുടെ മുരീദായിട്ട് കാഫിറായി പോയവന് തിരിച്ചു വരുമ്പോ വിലായത്തിന്റെ പോസ്റ്റിലെത്തിയിട്ട് തിരിച്ചു വരികയാ. കണ്ടുനിന്ന പതിനായിരക്കണക്കിന് മജൂസികള് ആ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പാരമ്പര്യം പെടുന്നുണ്ട്. അവരെ പിൻഗാമികളായ അനുയായികളാ നമ്മള്. നമ്മൾ തീയിപ്പോയി കയറണമെന്നോ അല്ലെങ്കിൽ പാപിനെ പിടിക്കണമെന്നല്ല ഈ പറയണത്. നമ്മള് അവരൊക്കെ സ്ഥാപിച്ച ഈ പരിശുദ്ധമായിട്ടുള്ള ദീനിന്റെ പ്രകാശം കെടാതെ പിൻതലമുറക്കൊന്ന് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഈ തലപ്പാവ് ധരിക്കുന്നത് എൻ്റെ പവറല്ല, എൻ്റെ വാപ്പാൻ്റെ പവറാണ്. എൻ്റെ വാപ്പ തലയക്കെട്ട് കിട്ടിയിരുന്നു, അത് വാപ്പാൻ്റെ പവറാണ്. ഇനി എൻ്റെ മകനാണ് ഇരിക്കുന്നത്, അവൻ തൊപ്പിയും തലയക്കെട്ടൊക്കെ കെട്ടുന്ന ആളാണ്, അത് അവൻ്റെ പവറല്ല എൻ്റെ പവറാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളെ കൂട്ടത്തിൽ പലരും തൊപ്പിട്ടതും ടവലിട്ടതും നിസ്കരിക്കണമൊക്കെ നമ്മളെ ഗുണമല്ല, വാപ്പാരെ നമുക്ക് കൈമാറിയ ഒരു ഒരു പാരമ്പര്യ ഗുണമാണ്. എന്നാൽ ഞാൻ ഈ ചോദിക്കുന്നത്, നാളെ കയറി വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ പകരം കൈമാറുന്ന പാരമ്പര്യ ഗുണം എന്താണ്? മൊബൈല്, ടി വി, കമ്പ്യൂട്ടർ, പൈസ, പലിശ, കുറേ സിനിമ, കുറേ കോമഡി, ഇതൊക്കെ ജഹാലത്ത്, ഇതൊന്നും അല്ലാതെ എന്താ കൈമാറുന്നത്? അപ്പൊ നാളത്തെ നമ്മുടെ മക്കൾ ആരായിരിക്കും? ദജ്ജാലിന്റെ അനുയായികൾ ആയിരിക്കില്ലേ? അതുകൊണ്ട് ഒരു തിരിച്ചറിവിന്റെ പ്രകാശം കൽബിൽ ദീപം കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് അണയാതെ പരി പോവുക. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, മാറ്റണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹ് ഒരുമിച്ച് ഓടിയതും പറഞ്ഞതും കേട്ടോ കബൂലാക്കട്ടെ. എന്തായിരുന്നു ഞാൻ അവസാനിപ്പിക്കുക, ഞാൻ വളരെ ക്ഷീണിതനാണ്. ഞാൻ വളരെ ദീർഘമായ യാത്രകൾക്കിടയിൽ ശരിക്കും ഒരു വിശ്രമിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ദാരിമി പോലെ സർവ്വതത്തിന് ശേഷം നേരത്തെ എനിക്ക് വളരെ ബന്ധമുള്ള, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടിയാണ്. എല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് അലഹമ്മദില്ലാ ഒന്ന് പോകാമെന്ന് കരുതിയാണ്. അള്ളാഹ് പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹ് പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ. പിന്നെ ഞാൻ ചെറിയ ദുആ, പ്രിയപ്പെട്ട സഹോദരിമാർ നാളെയും വാഴലുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. നാളെ സലാഹുദ്ദീൻ വൈശ്യവിൻ്റെ പ്രിയ സുഹൃത്തു, നേരത്തെ ഞാനൊക്കെ പ്രഭാഷണത്തിലേക്ക് ഇറങ്ങണതിൻ്റെ മുമ്പേ പ്രഭാഷണ ഗോതയിൽ
യുദ്ധം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. നാളെ വരുന്നുണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ ഭാഷാ യുദ്ധം കേട്ടോ, ഞാൻ കത്തിയെടുത്തിട്ട് പോയിന്ന് അർത്ഥം വെക്കണ്ട. അപ്പോ ആയിക്കോട്ടെ ഇൻഷാല്ലാ, അദ്ദേഹം ഇന്നാളെ എല്ലാവരും നേരത്തെ വരെ ഇൻഷാല്ലാ. നിങ്ങളെല്ലാരും ഇത് ഒരു മൂന്നിസ്ത പരിപാടിയാണ്, ബഹുമാനപ്പെട്ട ദാരിമി ഞാൻ സോറി അൻവരൽ ആണെന്ന് അറിയാം, പക്ഷെ അത് സബ്ക്കുലിസാനിൽ ഇങ്ങനെ വന്നു പോയതാണ്. പിന്നെ ബഹുമാനപ്പെട്ട അൻവരിന്റെ നൂറാനിയ തീ മഹലിൽ നല്ലോണം ഉണ്ട്, അദ്ദേഹം പ്രഭാഷണങ്ങൾക്കൊക്കെ ശോഭിച്ചിരിക്കുന്ന ഒരാളാണ്. എന്നാലും ഞങ്ങൾ വന്ന അദ്ദേഹം പ്രഭാഷകനല്ല, അദ്ദേഹം സ്വയം അലിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആയുധം താഴെ വെച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കലാം. അത് ഇഖ്ലാസിൻ്റെ കടുപ്പാണ്, അള്ളാഹു തആല ഉണർത്തി കൊടുക്കട്ടെ. ഞാൻ ഞങ്ങളെപ്പോലത്തെ ആളുകളൊന്നും അയാൾ പ്രഭാഷകനല്ല, ഞമ്മളെ പ്രസംഗം ഇങ്ങനെ ജാക്കിയിട്ട് കൊണ്ടിരിക്കുക തന്നെ. അയ്യോ ഭയങ്കര ക്ഷീണമുണ്ടല്ലേ, യാത്ര ഉണ്ടല്ലേ, ഞമ്മളെ പൊട്ടനാക്കാണ് അതാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു തആല കബൂലായി കൊടുക്കട്ടെ. അദ്ദേഹം അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ സംസാരം. ഏറ്റൊന്നുമില്ല, കുറച്ചൊന്നുമില്ല, ജാടൊന്നുമില്ല, അള്ളാഹു തആല നല്ല അങ്ങനത്തെ ആളുകളാണ് ഓരോ മഹലിലേക്ക് കിട്ടേണ്ടത്. ഇപ്പോഴേ മഹലിൽ ഫത്വ ഉണ്ടാവുള്ളൂ. അട്ടിപ്പാത്രം ഇങ്ങനെ നിങ്ങൾക്ക് പാകറ്റില്ല, വണ്ടൊക്കെ പറ്റുള്ളൂ, നിങ്ങൾക്ക് അറിയില്ലേ, എന്നിട്ട് ചൂടായിട്ട് മാത്രം കാര്യമില്ല. അതിലൊരു അഡ്രസ്സ് ഉണ്ടാക്കണം നാട്ടിൽ നിൽക്കുമ്പോൾ. അള്ളാഹു തആല അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് നമുക്കൊക്കെ തരട്ടെ. പിന്നെ നബിയുൽ മുസ്തഫ മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദ്വാരക്കണേൻ്റെ മുമ്പ് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് മരിക്കുമ്പോൾ നമ്മൾ ഈ ഇരുന്നതും നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ നമുക്ക് മരണസമയത്ത് അവർ ശ്വാസം. ഒരാളിപ്പോൾ 70 കൊല്ലം ജീവിച്ചു, അതിൽ 69 കൊല്ലം പിന്നെ 362 ദിവസം അയാൾ ഫാസിക്കായി മരിക്കണ ആ സമയം. ഇപ്പോൾ 4 മണിക്ക് മരിക്കുകയാണെങ്കിൽ അയാൾ 3:59 പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തൗബ ചെയ്തു മരിച്ചാൽ ചിലപ്പോൾ അയാൾ സ്വർഗത്തിലായിരിക്കും. ആ ഒരു സെക്കൻഡാണ് മനുഷ്യൻ്റെ വിജയ പരാജയം കണക്കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരുമിച്ച് കൂടലും പറച്ചിലും കേൾക്കലൊക്കെ ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണ്. എന്നാൽ ആ സമയത്ത് പോലെ ഒരു മനുഷ്യൻ കൊതിക്കുന്നത് പഠിച്ചവനൊരു മിനിറ്റ് എനിക്ക് നീട്ടി തന്നാൽ ഞാൻ സ്വതക്ക ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു കൊള്ളാമെന്നാണ്. ആ ഒരു തിരിച്ചറിവ് ഈ ഇൽമിൻ്റെ സദസ്സിൽ ഇവിടുന്നുണ്ടായിട്ട് വലിയൊരു പിരിവൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു ഒരു ബക്കറ്റ് ഇവിടെ വെക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നോമ്പൊക്കെ വന്നുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഈ മാസം നമ്മളോട് ഇവിടെ പറഞ്ഞ സെയ്ദുല്ലൗലിയായ അബൂബക്കർ സിദ്ദീഖുള്ളവനാം ഹസാലിമാം ഖലയാൽ റളിയല്ലാഹു അൻഹു അടക്കം, പിന്നെ ഇവിടെ ചർച്ച ചെയ്ത ഔലിയാക്കൾ, പ്രത്യേകിച്ച് ഹാജ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ പേരിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ മഹാന്മാർ മാത്രമല്ല മഹാനായ ബാപ്പുസ്താദ് മുതൽ അവിടുന്ന് അങ്ങോട്ട് പരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ് വരെ, അള്ളാഹു തആല അവർക്കൊക്കെ ദർജുർത്തി കൊടുക്കട്ടെ. ഇവിടെ ഞാൻ അങ്ങനെ കേട്ടേക്കുമ്പോൾ അൽഹംദുലില്ലാ വളരെ വളക്കൂറുള്ള ഒരു ആധ്യാത്മ മാരിഫത്തിൻ്റെ വളക്കൂറുള്ള ഒരു പ്രവിശ്യയാണ്. കാരണം തൃപ്പനിച്ച ഉസ്താദാണ് ഇതിൻ്റെ തുടക്കം. അത്തിപ്പറ്റ ഉസ്താദാണ് വളട്ടത്. പാണക്കാട്ടെ തങ്ങൾപ്പാപ്പാണ് വെള്ളമൊഴിച്ചത്. അതിൽ നിങ്ങൾക്ക് പൊതിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇപ്പം എൻ്റെ പേരഞ്ഞിങ്ങോട്ട് മാറ്റാൻ പറ്റും, എനിക്ക് പറ്റില്ല. നിങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ദ്വാരം തരിക. ഇതിന് വേണ്ടി വട്ടം കൂടുന്നതും ഇവിടെ ദ്വാരക്കണതൊന്നും വെറുതാവില്ല. കാരണം അങ്ങനെയാണ് ഇട്ട് കൊടുക്കണ വളം ചച്ചിണ്ടാവും, കായ്ക്കണ മരന്ന് ആ മരം ചച്ചിണ്ടാവും, പിന്നെ അയിമുണ്ടാകുന്ന പഴം നിറഞ്ഞില്ലേ, അത് മരത്തിമ പഴുക്കണതും ചാക്കിൽ വെച്ച് പൊഴിപ്പിക്കണതും രണ്ടാണ്. ഇതൊക്കെ ഫ്രഷ് സെൽഫിന് വരുന്നതാണ്. അതുകൊണ്ട് ഈ മൂന്ന് മഹാന്മാരുടെ ആധ്യാത്മികമായ തർബിയത്ത് ഇപ്പോഴും ഈ നാട്ടിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അടക്കം, ബാപ്പുസ്താദ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമസ്തയിലെ അടുത്ത് എന്ത് പ്രശ്നം വന്നാലും അത് ബാപ്പുസ്താനോട് ചോദിക്കാം എന്നായിരുന്നു എല്ലാവരും മറുപടി. ആ ബാപ്പുലരോട് ചെയ്യാം, ചെറുശ്ശേരി ഉസ്താ അത് ബാപ്പുലരോട് ചോദിച്ച് ചെയ്യാം. ബാപ്പുലര് വഫാത്തായി. മന്ത്രി കെ ടി ജലീൽ എൻ്റെ സുഹൃത്ത് നാസർ വൈസ് കൂടുതായിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പുലര് സമസ്തൻ്റെ നേതാവ് മാത്രമല്ല, അദ്ദേഹം വഖഫോട് ചെയർമാനാണ്. അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള സേവനം അത്ഭുതകരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം ഗവൺമെൻറ് ബഹുമാനത്തിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നാസർബാഗ് കൂടുതലായി എന്താ പറഞ്ഞാരോ, അത് ബാപ്പുസ്ഥാനോട് വെച്ചിട്ട് ചെയ്യാന്ന് അറിയാം. ആ അറിയാതെ അതിൽ കേട്ടി ജലയിൽ വെച്ച് എന്താ പൈസങ്ങളീ പറഞ്ഞു, അല്ല അത് സമസ്ത നേതാക്കളോട് വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ആദ്യം പറഞ്ഞതോ അതങ്ങനെ അങ്ങോട്ട് ചൊല്ലിപ്പടിച്ച് അങ്ങനത്തെ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദ്. അള്ളാഹു ദർജുർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് അവരൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി പോയവരാണ് എല്ലാ മഹാന്മാരും. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് അള്ളാ വലിയ കറാമത്തിൻ്റെ സ്വാഹിബായിരുന്നു, വലിയ കറാമത്തിൻ്റെ സ്വാഹിബായിരുന്നു, ഒരു വലിയ മഹാനായിരുന്നു. ആർക്ക് കേരളത്തിൽ ആർക്കും തർക്കമില്ല, തർക്കിച്ചിട്ട് കാര്യമില്ല, തർക്കിച്ചവരെ തർക്കിച്ചിട്ട് സ്വയം ഛർദ്ദിക്കുക എന്നല്ലാതെ ആ ഛർദ്ദിച്ച ഉച്ചിഷ്ടത്തിലൊന്നും ആരും പുരളാൻ പോയിട്ടില്ല. അവർ സ്വന്തം കിടന്ന് മറിഞ്ഞുക എന്നല്ലാതെ അതൊന്നും വേറെ എന്താച്ചില്ല. മഹാനാണെന്നുള്ളതിൽ തർക്കമില്ലാത്തവരാണ്. അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. വലിയ കറാമത്തിൻ്റെ ഉടമയാണ്, വലിയ കറാമത്തിൻ്റെ. എനിക്കൊരു അനുഭവമുണ്ട്,
ഞാൻ എന്നേറ്റ് ബന്ധപ്പെട്ടല്ല കേട്ടോ, പക്ഷെ ഞാൻ സാക്ഷിയാണ്, ഞാനതിന് സാക്ഷിയാണ്. ഒരിക്കലേ ഞാൻ ഈ ഓതന കാലത്ത് കുണ്ടോട്ടി തെക്കേപ്പള്ളിയിൽ ഇമാമത്ത് നിൽക്കലുണ്ട് തറാവിന്, ചെറിയ കുട്ടിയാകുമ്പോൾ 18-19 വയസ്സിലൊക്കെ ഇങ്ങനെ കൊല്ലം ഒരു 3-4 കൊല്ലം അടുപ്പിച്ചിട്ട് അവിടെ ഞാൻ ഇമാമത്ത് നിന്നിട്ടുണ്ട് റമദാനിൽ ഒരു മാസം. ഒരിക്കലും മൈസൂറിൽ നിന്നൊരു തങ്ങൾ വന്നിട്ട് എന്നോട് വെച്ച്, മോനെ തൃപ്പനിച്ച് മാമുലിയോട്ട് ഒരാളുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മൈസൂറിൽ നിന്ന് വന്നതാണ്, ഞാൻ അഹലുബൈത്തപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു. ആ തങ്ങന്മാരോട് ചെറുപ്പത്തിലെ വളരെ ബന്ധവും അതിലേറെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ തങ്ങളെ സ്വീകരിച്ചു. എനിക്കും മാമുലിയെ കാണാൻ ആഗ്രഹമുണ്ട് തങ്ങളെ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് കണ്ടാൽ കൂടി ഇന്ന് രാത്രി തറാവ് കഴിഞ്ഞിട്ട് പോകാറു. അലി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ പറഞ്ഞു തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് പകല് പോയാൽ തന്നെ തീരെ കാണൂല, കണ്ടാൽ തന്നെ ആളുകൾ കണ്ടോർന്ന് വെച്ചിട്ട് ഓടും, ഉള്ള ബസ് കയറും, കിട്ടണ കാറ് കയറിയിട്ട് വേറെ എവിടെയെങ്കിലും പോകും, അതൊക്കെയുള്ള ഒരാളെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴൊക്കെ നേരം പോകൂലേ. അപ്പം എന്നോട് തങ്ങളെ ഒരു ഇഖ്ലാസ് ആദ്യം നമ്മൾ നോക്കണം. ഞങ്ങളിനോട് അറിയാം ഞാനേ കുറേ സ്വലാത്തിട്ടുണ്ട്, എൻ്റെ വല്യപ്പാർക്കടക്കം പലർക്കും ഫാത്ത് ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യനൊന്ന് കണ്ടുകിട്ടാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹു തആല എന്നെ വെറുതാക്കൂല, നമുക്ക് തറാവിഞ്ഞിട്ട് പോകാറുണ്ട്. ഞാനും അർപ്പുമ്പോൾ കൂടി കറാമത്തടിക്കുമ്പോൾ ഡബിള് കറാമത്തടിച്ചോട്ടെ രണ്ടാളും കൂടി വന്നോട്ടെ നേരിച്ചിട്ട്, അങ്ങനെ അന്ന് രാത്രി കാണുന്നതാണ് അങ്ങനെ അത്ഭുതമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പൊളിഞ്ഞ ജീപ്പുണ്ട്, അതിൽ കയറിയിട്ട് ഞങ്ങളെ കൂടിപ്പോയി, ഞങ്ങളെ കൂടിപ്പോയി പള്ളീൻ്റെ അവിടെ എത്തി. കുറേ നേരം അപ്പം എൻ്റെ കൂടെ ഷാവുല്ലമ്മ എന്നൊരു കുട്ടിയുണ്ട്, ചിലപ്പോൾ ഒന്ന് വേളയൊക്കെ ഉണ്ടോ ഉണ്ട്, അന്ന് എൻ്റെ കൂടെ എല്ലോടത്തും സഞ്ചരിക്കാണ്ടായിരുന്നു ആളവൻ്റെ ബൈക്കുമല എല്ലോടത്തേക്കും അവന്. കുറേ മുമ്പാട്ടോ എൻ്റെ ഒരു 19 വയസ്സ് അപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പാണ് ആ സമയത്താണ്. അപ്പോൾ ഇവനെ എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ബൈക്കുമല ഇങ്ങനെ കൊണ്ടാകുമ്പോൾ ഉണ്ടാവും, ഇന്നെ നാട്ടിൽ കൊണ്ടാനും വീട്ടിൽ കൊണ്ടാനും നോമ്പറക്കാൻ കൊണ്ടാനും. പക്ഷേ അപ്പോഴും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വേളിനൊക്കെ പോലുണ്ട്. അപ്പോൾ വേള മൂലം അവൻ്റെ ബൈക്കുമലൊക്കെ പോലെ കൂട്ടായി കടപ്പുറത്ത് അന്ന് വേള എത്തിയിരുന്നു. കുണ്ടോട്ടിൽ നിന്ന് തറാവി കഴിഞ്ഞിട്ട് കൂട്ടായി കടപ്പുറത്തേക്ക് വേളിനെ എത്തി, കാരണം ബൈക്കുമ്പ ഫ്ലൈറ്റിൽ പോകണം ഇപ്പം നന്നായിട്ടാണ് പോയത്. അങ്ങനെ എത്തിച്ചു, നമുക്ക് ഒരു കരാട്ടക്കാരനാണ് അവൻ്റെ ഒപ്പം ഞാൻ നടക്കൽ, അപ്പോൾ ഇവനും കൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി, ഡ്രൈവറുണ്ട്, നാലാളും കൂടി ഇറങ്ങി റോട്ടിൽ ഇങ്ങനെ നിന്ന് കുറേ നേരം. അപ്പോൾ ഈ തങ്ങൾ എന്തൊക്കെയാ ചൊല്ലി പറയുന്നത് കിട്ടാം, പക്ഷെ കാണുന്നില്ല. ഉള്ളുന്നൊരു ചെറിയ ബൾബ് ഇങ്ങനെ ഒരു ഒരു ഇതിങ്ങനെ കത്തിനുണ്ട് അല്ലാതെ ഒരു പെരുമാറ്റമില്ല, ആളുകളൊക്കെ ഉറങ്ങും ചെയ്ത് കാണും. അപ്പം ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളപ്പം ഞങ്ങളോട് പറഞ്ഞില്ലേ പകല് പോയാൽ തന്നെ കാണാൻ കിട്ടുമല്ലോ, പിന്നെ ഈ രാത്രി നമ്മളിങ്ങനെ കാണുന്നതന്നെ 11:30 മണിക്കാണ്. അപ്പോൾ തങ്ങളിനോട് പറഞ്ഞേ നിങ്ങൾക്ക് വൈകുന്നേ മോനെ പോയിക്കോളി, ഞാൻ കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ തന്നെ ഒന്നും കാണൂലെന്ന് എനിക്ക് ഉറപ്പാ, എന്നാലും തങ്ങളെ ചാരിങ്ങനെ ഒന്ന് ഉറങ്ങാന്ന് വെച്ചാൽ ഞാൻ അവിടെ. അങ്ങനെ ഞങ്ങളോട് പറയാനേ ഇത് തങ്ങളിങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ പള്ളിൻ്റെ 3-4 നിലൻ്റെ മുകളിൽ ഒരു ചോദ്യമാണ്, ആ തങ്ങൾ പാപ്പല്ല നിൽക്കണേ എപ്പോഴേ വന്നേന്ന്. ഇത് തങ്ങളാണെന്ന് അവരെങ്ങനെ അറിഞ്ഞത്? ഇവരമ്മിൽ ആദ്യം കാണും. ഇത് മൈസൂറിന് വന്നതാണ്. ഈ മഹാൻ ഉള്ളത് പാതിരാത്രിയിൽ പള്ളിന്റെ 3-4 നിലൻ്റെ മുകളിൽ. അപ്പോഴീ മഹാൻക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ പണി അതും ചിന്തിക്കണ്ട. അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു വെച്ചു, ആ തങ്ങൾ പാപ്പല്ല നിൽക്കണേ എപ്പോഴേ വന്നേന്ന് വെച്ചു. അതിൽ ഈ ഷാവുലമ്മ ഇത് എന്ത് ചെയ്ത്, അവൻ്റെ ആ കരാട്ടന്റെ ചാട്ടാണ്ട് കാട്ടി, ഓൻ ഉസ്താനെ പേടിപ്പിക്കാൻ ചാടിയല്ല, അങ്ങനെ ഉണ്ടാവല്ലോ ഈ ആഗ്രഹം മൂത്തിട്ട് ഓന് അനിയന്ത്രിയാലൻ ഒരാറ്റ ചാട്ടം ഉസ്താദേ വരുന്ന. അയില് പറഞ്ഞു രാത്രി കണ്ട് ഇറങ്ങി തരാൻ പറ്റില്ല, എല്ലാരും പോയിക്കോളി എന്ന് പറഞ്ഞപ്പോ തങ്ങൾ എന്നാ നിങ്ങൾ ദ്വാരിക്കുന്നതന്നെ, അല്ല നമ്മളൊക്കെ നല്ല കുട്ടികളാക്കട്ടെ അറിഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഒരു കാര്യം, ഇത് തങ്ങളാണ് എന്ന് ആ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞത്? 1, 2 ഈ ആൾക്ക് 3-4 നിലൻ്റെ മേലെ എന്താ പാതിരാത്രി 12 മണിക്ക് പണി? വയസ്സ് എത്ര ആയിട്ടുണ്ടാവും അവർക്ക്? എന്നാലും ഉറങ്ങാതെ രാത്രി 12 മണിക്ക് പള്ളിൻ്റെ 3-4 നിലൻ്റെ മുകളിൽ എന്താ പണി? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നോട് കോയക്കുട്ടി സാഹിബ് പറഞ്ഞൊരു അനുഭവമാണ്, മഹാനായ വലിയുള്ളാഹി ശംസലിം അള്ളാഹു തആല ദർജുർത്തി കൊടുക്കട്ടെ, ഫാത്തിമ ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ ഡോക്ടർമാരെ ഒഴിവാക്കി കാണാനുള്ളവരൊക്കെ കണ്ടോളി എന്ന് പറഞ്ഞു, കാണാനുള്ളവരൊക്കെ കണ്ടോളി എന്ന് പറഞ്ഞപ്പോൾ ചുണ്ടത്ത് വെള്ളം ഇങ്ങനെ തൊട്ടു കൊടുക്കുകയാണ്. അപ്പൊ മഹാനായ തൃപ്പനിച്ച ഉസ്താൻ്റെ അടുത്തേക്ക് ഒരു ദാരിമി വന്നു, ബഹുമാനപ്പെട്ട ശംസലിമേറ്റ് വളരെ ബന്ധമുള്ള ഒരു ദാരിമി വന്നു. വന്നിട്ട് തൃപ്പനിച്ച ഉസ്താദ് പള്ളിന്റെ മുകളിലാണ് ഇറങ്ങി വന്നു. അപ്പൊ ദാരിമി പറഞ്ഞു, ശംസലിമനെ ഡോക്ടർമാരെ ഒഴിവാക്കിക്കണ് വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ തൃപ്പനിച്ച ഉസ്താദ് അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അവരെ ഭാഷ, ഈക്കപ്പൊ പോണ്ട, ഇപ്പൊ പോണ്ട, ഇപ്പൊ പോകാനായിട്ടില്ല. എന്താ ആരിമയെ കേട്ടിങ്ങനെ പോകുന്നു? ഇത് കോയക്കുടിസ്ഥാൻ നേരിട്ട് പറഞ്ഞ സംഭവം എന്നോട്. ഞാൻ ഉസ്താദ് കൂടെ നിലമ്പൂർ പരിപാടി പോകുമ്പോൾ ഭക്ഷണം കേൾക്കാൻ വേണ്ടി വീട്ടിൽ ഉസ്താദ് അപ്പുറത്തും ഞാൻ ഇപ്പുറത്തുണ്ട്, ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ ഇടത് ഭാഗത്തുണ്ട്, ഉസ്താദിൻ്റെ ഡ്രൈവർ അവിടെയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു അവലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ റഹ്മാനെ കുട്ടി ഇതും പറഞ്ഞോണ്ടി എന്ന് പറഞ്ഞു. ഇത് ഒരു അസലുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ട് കോയക്കുടിസ്ഥാനോട് പറഞ്ഞതാണ്.
അതുകൊണ്ട് എനിക്ക് ഇനി ഭയങ്കര സന്നദ്ധി വെക്കേണ്ട ആവശ്യമില്ല. കോയക്കുടിസ്ഥാനോട് നേരിട്ട് പറയാം. അപ്പോ ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു, ഈക്കപ്പ പോണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അത് ആരുമി തിരിച്ചുപോയി. അപ്പോ വെള്ളം ഇങ്ങനെ തൊട്ടുകൊടുക്കുന്ന അവസ്ഥയിലാണ് വലിയുള്ളാഹി ശംസുല്ല വരുമ്പോ. തിരിച്ചു പോയപ്പോഴോ ഇരുന്നിട്ട് കഞ്ഞുടിക്കാണ്. നീ ശംസുൽമാരാന്നാണ് കേട്ടോളി. ദാരിമി ശംസുലം കൊണ്ട് സലാം പറഞ്ഞു. ബോധമില്ലാതെ കേട്ട് ഞാൻ ശംസുൽമ തിരിച്ചപ്പോ ബോധമുണ്ടായിട്ട് കഞ്ഞുടിക്കുന്ന സമയത്ത് ദാരിമി സലാം പറഞ്ഞു. അപ്പോ ശംസുൽമ വാലൈക്കും സലാം, ഞാനേ നോമ്പായിട്ടാണ്ട് പോവാൻ കരുതിയതാ, ആ മാമൂലേര് എന്നെ സ്വീപ്പാക്കീന. ഏ മാമൂലേര് ഇപ്പൊ പോണ്ടായിരുന്നില്ലേ. ലൗ അഖ്സമ അലല്ലാ, ചില ആൾക്കാരുണ്ട് അള്ളാന്റെ പേരിലാണ്ട് പറഞ്ഞാൽ അത് തെറ്റൂല. അപ്പൊ അള്ളാഹു തല ഏറ്റെടുത്തു എന്നായിരിക്കും ആ പറഞ്ഞത്. അത് ശംസുലും അവിടുന്ന് അറിയാണ്. അവരമ്മിൽ ഫോൺ വിളിച്ചു എന്ന് പറയാൻ നിൽക്കരുത്, അന്ന് മൊബൈലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കൈശേരി മാമൂലേരെ മൊബൈൽ നമ്പർ ആർക്കെങ്കിലും അറിയോ? എന്നാ ഇങ്ങോട്ട് പറഞ്ഞേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ശംസുലും എങ്ങനെ മൊബൈൽ എടുക്കുക? കാരണം ബോധമില്ലാതെ കിടക്കല്ലേ. അതുകൊണ്ട് വെറുതെ ഇനി ഇത് കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നിൽക്കണം. ഇവിടല്ല ഇത് കേൾക്കണ ആരെങ്കിലും കാണാം അവിടെ ഇവിടെ നിന്നിട്ട് അതെ ശംസുലും ആണ്ട് മൊബൈൽ വിളിച്ചാണ് ഞാൻ പറഞ്ഞു. എന്നാ ബോധം അതൊന്നും ചിന്തിക്കൂല, അങ്ങനെ പറഞ്ഞ ഏർപ്പാന്ന് കണ്ടു. ഇത് നമ്മളല്ല, ചില ആൾക്കാരുണ്ട് മക്കബറ വിരോധികൾ, അവരാണ് ഇങ്ങനൊക്കെ ഉണ്ടാക്കല്. മൂസാ നബി അലൈഹി സ്ലാം നൈൽ അവർക്ക് സമുദ്രം കീറി കൊടുത്ത് ട്രാക്ക് സൃഷ്ടിച്ച് അതിലൂടെ നടന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളില്ല. ഒരാൾ എഴുതി അത് മൂസാ നബി കുണ്ടില്ലാത്ത സ്ഥലത്ത് കൂടി വടിയും കുത്തി പോയതാന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ വക്രബുദ്ധിയിൽ ചെറുതാക്കുന്ന ആൾക്കാരുണ്ട്. അവരോടെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണില്ലെങ്കിൽ ഈ സമൂഹത്തിൽ മുസീബത്ത് ഉണ്ടാക്കരുത്. മാറേണ്ടത് നിൽക്കി കൊതുകിന്റെ സ്വഭാവം എടുക്കരുത്. ഉറങ്ങില്ല, ഉറങ്ങാനൊട്ട് ഉറങ്ങാൻ സമയക്കില്ല, ആ സ്വഭാവം എടുക്കരുത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ വലിയുള്ളാഹി സൂഫി വര്യൻ അത്തിപ്പറ്റ ഉസ്താദ്, നമ്മൾ ആർക്കും തർക്കമില്ല. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, രണ്ടു ദിവസം പെണ്ണുങ്ങളോട് പറയാ ഞാൻ എന്നെ രണ്ടു ദിവസം കാക്കണ്ട, പൊരയിലൊക്കെ സാധനങ്ങളൊക്കെ ഏൽപ്പിക്കുക, കൊടുക്കാനുള്ള അരിയും തക്കാളിയൊക്കെ അല്ല, അതൊന്നുമില്ല. 40 ദിവസം അങ്ങനെ രാവിലത്തെ പോയിട്ട് വരുമ്പോൾ ഭാര്യ അന്യപുരുഷന്മാരെ തോള് കൈയിട്ടിട്ടും പോക്കറ്റ് വലിച്ചിട്ടും ഇങ്ങനെയല്ല. നമ്മൾ പൊരയിൽ ചെയ്യാളൊക്കെ ചെയ്ത് ഹുക്കൂക്കളൊക്കെ കഴിച്ചിട്ട് പോവാ, എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അത്തിപ്പറ്റൽ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുമ്പോൾ പോയ ആളാവൂല, നിങ്ങൾ ആളാണ് മാറിയിട്ടുണ്ടോ? പരിശോധിച്ച് നോക്കി. അത് ഉസ്താന്റെ ഒരു പ്രത്യേകത. എന്റെ വാതിലിപ്പങ്ങൾ സുബേരെ ഇരുന്ന് കേട്ടാൽ എന്തെങ്കിലും റേഞ്ച് നിങ്ങൾക്ക് കയറിയാൽ അതിനേക്കാളും റേഞ്ച് കയറും. ഉസ്താദ് വാതിൽ പറയണ്ട, ഉസ്താദ് ഇരിക്കണോടത്ത് ഉസ്താദിന്റെ മുഖം നോക്കി നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ തൊള്ള തുറക്കണ്ട. അത് മറ്റൊരു കാര്യല്ലേ. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിൽ സ്ഥലത്ത് പോയി, എന്ത് വാതില് സദക്കന്റെ കാര്യം പറഞ്ഞാലും ആദ്യം ലക്ഷങ്ങൾ തരുന്ന ഒരാള് നമുക്കെല്ലാം ആവശ്യത്തിന്. പക്ഷെ അയാളെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കളക്കുണ്ട്, നമ്മള് ഉത്തിരി കൊടുത്ത് എന്താ പറഞ്ഞേ, അത് ഫ്ളാറ്റ് താടിയും മീശൊക്കെ വരണ്ടിട്ട് രണ്ടും ഒപ്പം കണ്ട് വരണ്ടിട്ട് ഇങ്ങനെ നടക്കും. ആള് തന്തയാണ്, മുടിയൊക്കെ നരച്ചിട്ട് എന്നത് രണ്ടും വരണ്ടും വരും. ഞാൻ ഒരിക്കൽ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് ഈ താടി ഉണ്ടെങ്കിൽ വരതാ ഒരു സുഖമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാതെ മൂപ്പരോട് ഉക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ മറ്റിങ്ങനെ വൈക്കും ഇങ്ങനെ പോകും, മറ്റേ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ആകുമ്പോൾ പുല്ലിൻ്റെ അടിയിൽ കൂടി അരിവാൾ കൊണ്ടുവന്നാൽ അരി ഇങ്ങനെ സുഖമാണെന്ന് പറഞ്ഞു. അപ്പം അയാൾ ചിരിച്ചു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, പിന്നെ ഖബർ കൊണ്ടിട്ടാലും മലക്കുകൾ ചോദിക്കാൻ വരുമ്പോളേ താടി ഉണ്ടാല് വരുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവും, ഇത് രണ്ടും വരണ്ടിട്ടാകുമ്പോൾ വരുമ്പോൾ തന്നെ ദേഷ്യമാവും പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ വേദനയപ്പോൾ ഇയാൾ പിന്നെയും ഫുള്ളായിട്ട് ക്ലീനാക്കിയിട്ട് വന്നിരിക്കുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളത് കഴിഞ്ഞല്ലോ. ഈയിടെ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് വേദനയപ്പോൾ ഇയാൾ എൻ്റെ വേദന കേൾക്കാൻ എല്ലാത്ത ആളുണ്ടാവുകയാണ്, ദൂരൊക്കെ വണ്ടിയിട്ടൊക്കെ പോയിരുന്നു. പോയപ്പോ ഇയാൾ എന്റെ കൈ ഒന്ന് വിളിച്ചിട്ട് അറിയോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അറിയോന്ന് വെച്ചാൽ അറിയില്ല. അപ്പൊ ഇയാൾ തന്നെയാണ് ഞാൻ താടി ഇങ്ങോട്ട് നീണ്ടു ഭയങ്കര താടി ആയാലും എനിക്ക് തോന്നി ഞാൻ രണ്ടാവശ്യം പറഞ്ഞില്ലേ മുതലായെന്ന്, എനിക്കങ്ങനെ തോന്നിപ്പോയി. ഞാൻ ചോദിച്ചാൽ അലഹമ്ദുലില്ലാ താടിയൊക്കെ വെച്ചില്ലേ, എപ്പോഴാണ് വെച്ചെന്ന് വെച്ചാൽ പിന്നോട് പറഞ്ഞു, ആ ഞാൻ എന്നാളെ അത്തിപുരസ്ഥാനം എടുത്തുനിന്ന് പോയിന്ന് തിരിച്ചെന്നപ്പോ വെച്ചാണ് എന്ന് പറഞ്ഞു. ആ ഞാൻ ചോദിച്ചാൽ അത്തിപുരസ്ഥാന താടിയൊക്കെ പറഞ്ഞു, ഏ ഒന്നും മുണ്ടിയില്ല, ഉപ്പുറ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി താടി പഠിക്കണ്ടെന്ന്. താടി വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഏ ആ മഹാന്റെ മുമ്പിൽ എന്നാണ് പോയിരുന്നത്. അപ്പൊ ഇരുന്നോനക്ക് വന്ന് ഇനി താടി വെച്ചാലോ. അതിനാണ് അതാണ് ആളുകളെ നന്നാക്കാൾ അത്ര വലിയ പവറുള്ള ഒരു മഹാനാണ് അത്. അള്ളാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ റമദാനിൽ എൻ്റെ അടുത്ത് ഓതുന്ന കുട്ടികളെ ഇവിടെ ഇരിക്കുന്ന ആൾക്കറിയാം, എൻ്റെ ഡ്രൈവറൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കറിയാം. കഴിഞ്ഞ റമദാനിൽ നോമ്പ്, കഴിഞ്ഞ റമദാനല്ല അതിൻ്റെ മുമ്പത്തെ റമദാൻ, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. നോമ്പ് 3 അത്തിപ്പറ്റയിലാണ് എനിക്ക് പരിപാടി. ഉസ്താദ് ക്ഷണിച്ച പരിപാടി തന്നെയാണ്, ഉസ്താദിന്റെ മോനെ ബുക്ക് ചെയ്ത് ഉസ്താക്ക് ഉണ്ടാകുന്ന പരിപാടിയാണ്. ഉസ്താദിന്റെ ഫതുൽ ഫത്തായിലാണ് രാവിലെ. പക്ഷേ തലേന്ന് രാത്രി വാല് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഒന്നും കണ്ട് ഉറങ്ങാൻ കിടന്നതാ. ഉറങ്ങിയപ്പോ എനിക്കൊരു പൊറുതിയുണ്ട്. ഞാൻ നീച്ച് നോക്കുമ്പോ എന്റെ ചുണ്ടൊക്കെ കൂടി താഴത്ത് കണ്ട് കൊഴിഞ്ഞിക്കണ. ഈ ചുണ്ടൊന്നല്ല, എന്നിട്ട് ബീർത്ത് കണ ചുണ്ട്,
കണ്ട ഒന്ന് രണ്ട് കുട്ടികൾ എനിക്ക് വെള്ളം ചൂടാക്കി തന്നെ കുട്ടികളൊക്കെ കണ്ണെന്ന് വെള്ളം എടുത്ത് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഇത് ഭയങ്കര കണ്ട് വീർത്ത പൊള്ളച്ചും കണ്ട് വന്നു ചുണ്ട്. ശരിക്കും നമ്മൾ ആ ചുണ്ടിന്റെ കനം കൊണ്ടാണ് ഉണർന്നത്, വേദന ആയിട്ടല്ലേ, വേദന ഒന്നും കാര്യമായിട്ടില്ല. പക്ഷെ ചുണ്ട് കണ്ട് പൊള്ളച്ച് എന്താ ചെയ്യ, ഒന്നിനും വയ്യ. ഇതിങ്ങനെ പൊള്ളച്ചിട്ട് ഇതിങ്ങനെ അളക ആടുക. അപ്പൊ ഞാന് എനിക്ക് മനസ്സിലായത് മാനവിയ എന്ന് പറഞ്ഞാല് ബാഹ്യമായ രീതിയല്ല, എന്തോ ഒരു മുസീബത്താന്ന് വെച്ചിട്ട് എനിക്ക് അറിയേണ്ട ചില ദിക്റതൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് പറഞ്ഞു അവരോട് നിങ്ങൾ ബേജാറാണ്ട. ഇത് ഇൻഷാ അള്ളാന്റെ തൊഫി കൊണ്ട് ഇപ്പൊ തന്നെ മാറുന്നുണ്ട്. ഞാൻ തബ്ബിൽ കുലൂബ് സലാത്ത് കല്ലിട്ട് ഇങ്ങനെ ഒഴിഞ്ഞപ്പോ ഇതിങ്ങനെ ചുരുങ്ങി പോന്നു കൊറേ, എന്നാലും പിന്നെ കുറച്ച് ചുരുങ്ങാതെ അവിടെ ഉണ്ട് നിന്നു. അതുകൊണ്ട് ഇടങ്ങറി ഞാൻ സുബേസ്കരിക്കാൻ വേണ്ടി താഴത്ത് കറങ്ങി വേഗം സലാം വിട്ടിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചു പോകേണ്ടി വന്നു. കാരണം എന്താ, ആൾക്കാർ കണ്ട എല്ലാവരോടും മറുപടി അറിഞ്ഞിട്ട് നമ്മൾ കുഴങ്ങണം. ഇത് കാണ്ടാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അതിൽ ഒരാളൊന്ന് സലാം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്റെ സ്ഥായത് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ഇത് ഇന്നലെ രാത്രി ഉണ്ടായതാ, ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, കുറെ ചുങ്ങിയിട്ടുണ്ട്, ഇതും കൂടി നിങ്ങൾ ദ്വാരിക്കുന്ന പറഞ്ഞു. പിറ്റേന്ന് അത്തിപ്രസാദിന് എവിടെയാണ് പരിപാടി, പരിപാടി നടക്കാൻ പറ്റുമല്ലോ, ഉസ്താദായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. പോയി തവലുകൊണ്ട് ഇങ്ങനെ ചിരിച്ച് പൊത്തി പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ഐബോണ്ടല്ലേ, ഇതെല്ലാരോടും മറുപടി അറിയണ്ടേ, കൊതു പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ മനസ്സിലായിക്കോളൂ. ഇതൊക്കെ അതിന്റെ ഒക്കെ മേലെ ഇങ്ങനെ ചുരുങ്ങിയിട്ടും അങ്ങനെ അത്തിപ്രസാദുണ്ട് അവിടെ എന്നെ കാത്തിട്ടുണ്ട്. കാരണം പരിപാടി തുടങ്ങാൻ ഉസ്താദുണ്ട്, ഞങ്ങള് വലിയ ബന്ധാണ്. അപ്പൊ ഞാനവിടെ പോയി നിന്നിട്ട് അറിഞ്ഞു ആ ബന്ധത്തിന്റെ ഊക്കില് ചിലപ്പോൾ ഞാൻ ബാഹ്യമായിട്ട് ചിലർക്ക് എന്താ അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിക്കും, ആടുകൊണ്ട് സംസാരിക്കലുണ്ട്. ഗൾഫിൽ തന്നെ ഞങ്ങൾ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ആ ബന്ധത്തിന്റെ ആഴം മുതലെടുത്തോണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ദർസ് പ്രസംഗം ഇവിടെ ക്ലാസ് നടക്കണമെങ്കിൽ ഇതിനൊരു തീരുമാനം വേണമെന്ന് അറിഞ്ഞു അനസ്ഥാനോട്. അങ്ങനെ തന്നെ അറിഞ്ഞു, അങ്ങനെ പറയലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്ലാസ് വേണമെങ്കിൽ ഇതിനൊരു തീരുമാനം വേണമെന്ന് അറിഞ്ഞു എന്റെ മുഖത്ത് നോക്കിയിട്ട് അടിച്ചിരുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രി വാല് കഴിഞ്ഞപ്പോ വീർത്തതാണ്, ഇതിന്റെ എത്രയോ ഇരട്ടിണ്ടായിരുന്നു, ഇപ്പൊ ചുരുങ്ങിയതാണ്. പക്ഷെ ഇന്നലെ അടങ്ങാറുണ്ട്, ഇതിനൊരു തീരുമാനം കാണണം പറഞ്ഞു. അതില് കയ്യേറ്റി ചെറിയുമ്പോ കുരറ്റടിയാ, പിന്നെ ആ വീർത്ത് ഇത് ഉടുക്കാ പോയി എന്ന് അറിയണമെന്നല്ല. നിങ്ങൾ വീർത്ത് കാണ് എന്റെ അടുത്ത് കന്നിട്ട് ഞാൻ അടിച്ചാൽ എന്താ ഉണ്ടാകുക, അല്ല ഇതിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വീർത്ത് കണ്ട് എന്റെ അടുത്ത് നാളാന്നിട്ട് ഞാൻ ഒരറ്റണി അടിച്ചാൽ ഈ വീർത്തതാണ്ട് ആശുപത്രി പോയിട്ട് ഗുളിക മോ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷെ അത് അടിക്കേണ്ടവരാണ്ട് അടിച്ചാൽ ശരിയാവും. ലക്ഷദ്വീപിൽ ഞാൻ വേദനയായപ്പോ എന്നോട് ഒരു എടുമാശ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചെകിടിന് അസഹ്യമായ വേദന എന്നോട് അയാൾ നേരിട്ട് പറഞ്ഞാണ്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കേരളത്തിൽ പോയിട്ട് ഓപ്പറേഷൻ വേണം, ആശുപത്രി എറണാകുളം പറഞ്ഞു കൊടുത്തു. അയാൾ വന്നു, അയാള് കപ്പലിൽ വന്നു, എന്നിട്ട് നാളെ നാളെ മറ്റന്നാളെ ഓപ്പറേഷത്തിന് വേണ്ടി കാത്തുക്കണം. അപ്പൊ ആ ഭാഗത്ത് മജ്ലിസ് നൂറിൽ അത്തിപ്രസ്താവ് പങ്കെടുക്കണം. ഇയാൾ അത്തിപ്രസ്താവ് തിരിച്ചു പോകുമ്പോ അത്തിപ്രസ്ഥാന വണ്ടിയിലാണ് കയറി ഇയാള്, ഇയാള് പറഞ്ഞാണ് അത്തിപ്പറ്റേക്കാണ് പോയി. ഇടക്കിടക്ക് വണ്ടി എന്ന് ഇങ്ങനെ പറയൂ, ഉസ്താദേ നാളെ എന്റെ ഓപ്പറേഷൻ ആണ്, എന്റെ ചുവടന് ഭയങ്കര വേദന ഉണ്ട്, ഉസ്താദ് മുണ്ടൂല, അതിന് മുണ്ടൂല. പിന്നെ ഉസ്താദ് പിന്നെ പറയും കുറ്റിപ്പുറത്തേല്, പിന്നെ വളാഞ്ചേരിയത്തെ ഇങ്ങനെ പറയും, ഉസ്താദ് ഒന്നും മുണ്ടില്ല. ചമല്ലാത്തവരാണെങ്കിലോ ഓരോ അങ്ങാടി നോട്ട് മറ്റേ അങ്ങാടിന്റെ അടിയിൽ നിന്ന് ഇറങ്ങി പോകും, ഇതിനെ കുറിച്ച് ചമയും കാര്യങ്ങളൊക്കെ വേണേ. ഇയാൾ ഉസ്താദ് ഒന്നും മുണ്ടില്ല, അത്തിപ്പറ്റെത്തി കൊലായ്മയിൽ ഇരുന്നപ്പോൾ ഇയാൾ പറഞ്ഞു എന്റെ ചെകിടിന്റെ ഭയങ്കര വേദന ഉണ്ട്, നാളെ ഓപ്പറേഷൻ ആണ്. എന്തോ പ്രസാദവും വേണ്ടാനിട്ട് ഇന്ന എന്നെ അടിച്ച അതേ അടി, അയാളെ ചവിടുന്ന ഒരറ്റ അടിയ. ഇയാള് പറഞ്ഞു ആ വേദന സോക്കോട് കൊടുക്കാൻ പോയി എന്നറിയില്ല. അതുകൊണ്ട് നമ്മക്കിന്നൊരു വലിയ വിളക്കായിട്ടുള്ള മഹാനാണ് അള്ളാഹു. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവരാഫിയത്തുകൊണ്ട് അള്ളാഹു നമുക്കും വിളിച്ചു തരട്ടെ. അവരും അൽഹംദുലില്ലാ അവിടെ വന്നിട്ട് ഈ പരിപാടിയിൽ എപ്പോഴും പങ്കെടുക്കലുണ്ട്. പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ഉമർ അലി ശിഹാബ് തങ്ങൾ വലിയ മഹാനായിരുന്നു, തർക്കമില്ലാത്ത മഹാനായിരുന്നു, അവരൊക്കെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരാണ്. അതിലൊന്നും ഒരു തർക്കമില്ല, അള്ളാഹു തല അവരൊക്കെ ബർക്കത്തുകൊണ്ട് ഈ സസ് കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് അവരൊക്കെ പേരിൽ ഒരു ഫാത്തി ഓതിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ഈ ബക്കറ്റിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സംഖ്യ, നിങ്ങളെ കൊണ്ട് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സംഖ്യ. അത് എത്രയെന്നല്ല, നൂറെങ്കിൽ നൂറ്, അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ്, ബക്കറ്റിലൊക്കെ 16 ഇപ്പൊ കിട്ടുപോയ ആളുകൾ എനിക്കറിയാം. ഇവിടെ നിങ്ങൾ ഇടാൻ വേണ്ടി പറഞ്ഞല്ല, ഇടണ്ടെന്നും പറഞ്ഞല്ല, ഒരു 50 ഇടാൻ വേണ്ടി ശ്രമിക്കുക. പെണ്ണുങ്ങളൊക്കെ നല്ല രൂപത്തിൽ എല്ലാവരും സഹായിക്കുക, സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. അപ്പൊ ഫാത്തിമ